السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه وأطباعه وأحبائه الفائزين بإذن الله، أما بعد، بسم الله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهد الله فلا مضل له ومن يضلل فلا هادي له، ونشهد أن لا إله إلا الله وحده لا شريك له، ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. اللهم صل وسلم وبارك على حبيبك ورسولك سيدنا محمد وعلى آل سيدنا مولانا شفيعنا محمد، صلاة وسلاما عليك يا سيدنا يا رسول الله. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. اللهم أنزل علينا مائدة من السماء لتكون عيدا لأولنا وآخرنا، وصدق الله مولانا العظيم وصدق بلغ رسوله النبي الكريم، ونحن على ما قال ربنا من الشاكرين الشاكرين، والحمد لله رب العالمين. سيكون في آخر الزمان دجالون كذابون يأتونكم من الحديث بما لم تسمعوا أنتم ولا آباؤكم، فإياكم وإياهم، لا يضلونكم ولا يفتنونكم، صدق رسول الله. محلة النصح لكن لست أسمعه، إن المحب عن العذال في صممي، مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم، وكيف يدرك في الدنيا حقيقته قوم نيام تسلوا عنه بالحلم، مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم، ومن يبيع عاجلا منه بعاجله يبيع له الغبن في بيع وفي سلم، مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم. آدرنيه راهيا പണ്ഡിതർ, പ്രിയപ്പെട്ട സഹപ്രവർത്തകർ, മഹല്ലു സാരഥികൾ, കാരണവന്മാർ, പരിപാടിയിൽ എത്തിയിട്ടുള്ള ആദർശ ബന്ധുക്കളായ സഹോദരി സഹോദരന്മാർ, അള്ളാഹുവിൻ്റെ ദീനുമായി ബന്ധപ്പെട്ട് നല്ല ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് നാം നടത്തുന്ന ഈ പ്രവർത്തനം രണ്ടു ലോകത്തും ആസ്വദിക്കാൻ പറ്റുന്ന, അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം ലഭിക്കുന്ന നല്ല ഒരു പ്രവർത്തനമായി അള്ളാഹു നമ്മിൽ നിന്നും സ്വീകരിക്കട്ടെ. നമ്മളിപ്പോൾ ഇതിൻ്റെ വാർഷികം നടത്തുന്നത് പോലെ
നൂറ്റാണ്ടുകൾക്ക് ശേഷവും ഇതേ ആദർശ സംശുദ്ധത നിലനിർത്തി. അത് തുടങ്ങിയ ആളുകളുടെ അതേ ആദർശത്തിൽ തന്നെ ഈ മഹല്ലിനെ കൊണ്ടുപോയി. ആരൊക്കെ ഇതിനു വേണ്ടി അധ്വാനിച്ചോ മുഴുവൻ ആളുകൾക്കും ഖബറിലേക്ക് ദുആ ലഭിക്കുന്ന നല്ല ഒരു മാതൃകാ മഹല്ലാക്കി. അള്ളാഹു നമ്മുടെ മഹല്ലിനെ നിലനിർത്തി തരുമാറാവട്ടെ. കഴിഞ്ഞ കാലയളവിൽ ഈ മഹല്ലിനെ നയിച്ച കാരണവന്മാർ, നന്നായി ത്യാഗം സഹിച്ച പ്രവർത്തകന്മാർ, ഇതിന് നേതൃത്വം കൊടുത്ത ഖാദി ഖതീബ്മാർ, നമ്മുടെ മഹല്ലിൽ സേവനം ചെയ്ത മുഅല്ലിമുകൾ, മുഅദ്ദിനുമാർ, അവിടെ സേവനം ചെയ്തവർക്ക് ഭക്ഷണം അടക്കമുള്ള ഭൗതിക സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത ഉമ്മ പെങ്ങന്മാർ, മുഴുവൻ ആളുകളുടെയും ബർസഖി ലോക ജീവിതത്തിൽ അള്ളാഹു സന്തോഷം നൽകുമാറാകട്ടെ. മുമ്പ് മഹല്ലിനു വേണ്ടി അധ്വാനിച്ച് ഇപ്പോൾ വിശ്രമ ജീവിതം നയിക്കുന്ന നമ്മുടെ കെ എസ് ആർ ടി സി അരവിക്കുട്ടി ഹജ്ജ് അടക്കമുള്ള രോഗികളായ ആളുകൾ, അള്ളാഹു ആഫിയത്തും ഹിമ്മത്തും മനസ്സമാധാനവും ഏറ്റിക്കൊടുക്കുമാറാകട്ടെ. ആമീൻ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. നല്ല ഒരു വിഷയത്തിന്റെ തുടക്കം. പ്രവാചകന്മാർക്ക് നുബുവത്തിന് വേണ്ടി അള്ളാഹു തആല തെരഞ്ഞെടുത്ത വയസ്സ്, പക്വത ജീവിതത്തിൽ വരുന്നതിന്റെ പൂർണ്ണത, അതാണ് 40. ആ 40 വർഷം തികയുമ്പോ കുറെ ആളുകളെ അനുസ്മരിക്കേണ്ടതുണ്ട്. അതൊക്കെ ഇന്നലെ ഇവിടെ കൂറ്റമ്പാർ ഉസ്താദ്, അള്ളാഹു ദീർഘായുസ് മാഫിയത്തും കൊടുക്കട്ടെ, ഇവിടെ അനുസ്മരിച്ച് കഴിഞ്ഞതുകൊണ്ട് ഓരോരുത്തരുടെയും പേരെടുത്ത് ഞാൻ പറയുന്നില്ല. അതോടൊപ്പം അതിനുവേണ്ടി അധ്വാനിച്ച ആളുകൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന അത് ഇന്നലെ നടത്തുകയും മുമ്പ് പരിപാടിക്ക് വരുമ്പോൾ സദസ്സിലും സ്റ്റേജിലും ഒക്കെ കാണുന്ന ഒരുപാട് മുഖങ്ങൾ ഇപ്പോൾ നമ്മോടൊപ്പം ഇല്ല. ഇനി ഒരു 40 കഴിഞ്ഞൊരു 80 വാർഷികം നടത്തുമ്പോൾ ഈ പറയുന്ന ഞാനടക്കമുള്ള ആളുകൾ ഇപ്പോഴത്തെ ചുറ്റുപാടനുസരിച്ച് നമ്മൾ ആരും ഉണ്ടാവൂല. അള്ളാഹുത്ത് നമുക്കൊക്കെ അവന്റെ പൊരുത്തത്തിലുള്ള ദീർഘായുസ് മാഫിയത്തും തരട്ടെ. നാട്ടു നടപ്പനുസരിച്ചിട്ടപ്പോ ഞാൻ പറഞ്ഞു, പറഞ്ഞുകൊണ്ടൊന്നും ആയുസ് പോരയില്ല, അതാരും ബേജാറവും വേണ്ട. ഏതായിരുന്നാലും ആ രീതിയിൽ മരിച്ചുപോയ ആളുകളെ അനുസ്മരിക്കുന്നതോടൊപ്പം ആ മരണവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിന് നല്ല ഒരു വാള് ഇന്നലെ ഇവിടെ നടന്നു. ഇനി മഹല്ലുമായി ബന്ധപ്പെട്ട ആദർശങ്ങളും ആശയങ്ങളും മഹല്ല് രൂപപ്പെടാനുണ്ടായ സാഹചര്യങ്ങളുമൊക്കെ അടിസ്ഥാനപരമായി ആശയം, ആ വിഷയത്തിലേക്ക് ഇൻഷാ അല്ലാഹ് ഞാൻ വരും. അത് ഏകദേശമാകുമ്പോഴേക്ക് നമ്മുടെ സഹോദരിമാരും ചെറുപ്പക്കാരൊക്കെ കാത്തു നിൽക്കുന്ന നല്ല ലോകതലത്തിൽ തന്നെ അറിയപ്പെട്ട ബുർദ ആരാധനത്തിൽ ആത്മീയതയും കൂടെ ശരിക്കും അനുഭവിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ മുൻ സിംഗപ്പൂർ ഇമാം ഹാഫിസ് സ്വാദിഖ് ഫാലിദി ഗൂഢല്ലൂര്, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള നല്ല ഒരു ടീം, ഏകദേശം ഞാൻ കുറെ നേരത്തെ വിളിക്കുമ്പോ പൊന്നാനി കഴിഞ്ഞിട്ടുണ്ട്, അധികം വൈകാതെ തന്നെ ഇൻഷാ അല്ലാഹ് ഈ സദസ്സിലേക്ക് എത്തും. ആ മുർദ ആസ്വാദനം ആണ് നമ്മുടെ സഹോദരന്മാർക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട വിഭവം. അപ്പൊ അവരിവിടെ എത്തുന്നത് വരെയുള്ള ഒരു ചെറിയ വിഷയാവതരണം, അതാണ് ഇന്ന് ഇവിടെ നടത്താനുള്ളത്. പ്രത്യേകിച്ചും ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷമാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വാർഷികം ആഘോഷിക്കുക അല്ലെങ്കിൽ ആചരിക്കുക, അള്ളാഹു തആല ചെയ്തു തന്ന ഒരു വലിയ സന്തോഷം, നിഅമത്ത്. ആ നിഅമത്തിൽ ശുക്ർ രേഖപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ മുൻകാലത്ത് നടന്നൊരു വലിയ സംഭവം, ആ സംഭവത്തെ അനുസ്മരിച്ചുകൊണ്ട് ആണ്
സാധാരണഗതിയിൽ അനുസ്മരണ പരിപാടികളും വാർഷികങ്ങളും നടക്കാറുണ്ട്. ഫോർ ഉദാഹരണത്തിന് നബിദിനം, ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ നബിത്വങ്ങളെ അള്ളാഹു നമുക്ക് നൽകിയ ആ വിശുദ്ധമായ മാസം റബീഉൽ അവ്വൽ, അത് വരുമ്പോൾ ആ അനുഗ്രഹത്തിൽ സന്തോഷം രേഖപ്പെടുത്തി നമ്മൾ നബിത്വങ്ങളുടെ ജനനത്തിന്റെ വാർഷികം ആഘോഷിക്കുക. ബഹുമാനപ്പെട്ട കരിമത്തുല്ലാഹി റൂഹുല്ലാഹി ഈസ അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ അടുക്കൽ ആളുകൾ വന്നുകൊണ്ട് ഒരപേക്ഷ കൊടുത്തു. ഇവിടെപ്പോ സാന്ത്വനം ക്ലബ് ഉണ്ടെങ്കിൽ മരുന്നിനും കാര്യങ്ങൾക്കൊക്കെ അപേക്ഷയായിട്ട് വരുമല്ലോ പ്രവർത്തകന്മാർ. ഇതുപോലെ അന്ന് ഈസാന വേഗിലേക്ക് അപേക്ഷയായിട്ട് ചേർന്നു. എന്താണ് അപേക്ഷ? ഞങ്ങൾക്ക് നല്ല ഭക്ഷണം വേണം, അത് നിങ്ങൾ അള്ളാഹനോട് പറഞ്ഞിട്ട് നിങ്ങൾ വാങ്ങിത്തരണം. അത് മുൻകാലത്തെ ഉള്ളതാണ്. അള്ളാഹു തആല എല്ലാരെയും ഒരുപോലെ പഠിച്ചിട്ടില്ല. ചിലർക്ക് ചിലരെക്കാൾ അള്ളാഹു പദവി കൊടുത്തിട്ടുണ്ട്. തിൽക്ക റുസുലു, അള്ളാഹു തആല വിശുദ്ധ ഖുർആനിൽ പഠിപ്പിച്ചിട്ടുണ്ട് കുറെ കഥകൾ പറഞ്ഞിട്ട്. അതൊക്കെ മുർസലീങ്ങളാണ്, അള്ളാഹു പറഞ്ഞയച്ച ദൂതന്മാരാണ്. എന്നാൽ എല്ലാരും തുല്യരല്ല. ഒന്നേക്കാൽ ലക്ഷം വരുന്ന പ്രവാചകന്മാർ എല്ലാവരും ഒരേ മോഡൽ അങ്ങനെയല്ല. നമ്മുടെ നാടന്മാരുടെ ഭാഷയിൽ പറഞ്ഞാൽ തെങ്ങിനും കഴുങ്ങിനും ഒരേ തളപ്പ പറ്റൂല. അത് ചിലത് ചെറുത് ഒരു വാഴക്കുര എടുത്തു നോക്കിയാലും മേലത്തെ ചീർപ്പും മേണിത്തട്ടിന്റെ അവളുടെ തീർപ്പ് രണ്ടും ഒന്നല്ല. അത് എവിടെ അങ്ങനെ തന്നെ വ്യത്യാസം. അള്ളാഹു തആല മനുഷ്യന്മാരെയും അമ്പിയാക്കളെയും ഒക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷെ അത് ചിന്തിക്കാത്ത ചില ആളുകളാണ് എല്ലാവരും കണക്കാന്ന് പറയുന്നത്. അതാണ് നമ്മുടെ ആദർശം. അവിടുത്തേക്ക് ഇൻഷാല്ലാ ഞാൻ വരും. അതാണ് മുഴുവൻ പ്രശ്നങ്ങളുടെയും കാരണം. അതുകൊണ്ട് അള്ളാഹു തആല പറയുന്നു, തിൽക്ക റുസുലു ഫല്ലല്ലാ ബാലഹും വലാ ബാല, എല്ലാവരും ഒരുപോലെയല്ല. ഒന്നേക്കാലക്ഷം വരുന്ന പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ നിന്ന് എല്ലാവർക്കും അള്ളാഹു ഗ്രന്ഥങ്ങൾ കൊടുത്തിട്ടില്ല, എല്ലാവർക്കും അള്ളാഹു ഏടുകൾ കൊടുത്തിട്ടില്ല, എല്ലാവരെയും അള്ളാഹു മുർസലീങ്ങളാക്കി മാറ്റിയിട്ടില്ല, എല്ലാവരെയും അള്ളാഹു ഉള്ളസിൽപ്പെടുത്തിയിട്ടില്ല. വിവിധങ്ങളായ തസ്തികകൾ വെച്ചുകൊണ്ട് അള്ളാഹു വിവിധങ്ങളായ കാറ്റഗറികൾ വെച്ചുകൊണ്ട് വിവിധങ്ങളായ പ്രവാചകന്മാർക്ക് അള്ളാഹു വ്യത്യസ്തമായ സ്ഥാനമാനങ്ങൾ കൊടുക്കുന്നു. എല്ലാവരും ഒരുപോലെ അല്ലേ? അല്ല. അതുകൊണ്ട് തന്നെ എല്ലാ പ്രവാചകന്മാരും വന്ന് പ്രവർത്തിക്കുന്ന സമയത്ത് അതാത് കാലഘട്ടത്തിലെ മനുഷ്യന്മാർ അവരുടെ ആത്മീയ ഭൗതിക ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഒരുപക്ഷെ വിശപ്പ് മാറ്റലാകാം, രോഗം സുഖപ്പെടുത്തലാകാം, മഴ വർഷിപ്പിക്കലാകാം, അങ്ങനെ തുടങ്ങി ഭൗതിക ലോകത്തിൽ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയും പരലോകത്ത് രക്ഷപ്പെടുന്നതിന് വേണ്ടിയും അള്ളാഹു നിശ്ചയിച്ചു കൊടുത്ത ശാഇറുകളാകുന്ന മഹാന്മാർ ആ മഹാന്മാരെ സമീപിച്ചുകൊണ്ട് അതാത് കാലഘട്ടത്തിൽ സഹായം ചോദിച്ചതും അമ്പിയാക്കന്മാർ അത് അള്ളാഹു അവർക്ക് നൽകിയ ആത്മീയമായ കഴിവുകളിലൂടെ അത് നിർവഹിച്ചു കൊടുത്തതും ഇസ്ലാമിന്റെ ചരിത്രത്തിൽ കാണാം. അത് ഇസ്ലാം അള്ളാഹു തആല കണക്കാക്കിയ നിയമം ഇങ്ങനെയാണ്. അള്ളാഹു കണക്കാക്കി വെച്ച മഹാന്മാരെ സമീപിച്ചുകൊണ്ട് നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാം. അങ്ങനെ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സമീപിച്ചുകൊണ്ട് അന്നത്തെ ആളുകൾ പറയുന്നു, ഈസാ നബിയേ ഞങ്ങൾക്ക് ഫുഡ് വേണം, ഞങ്ങൾക്ക് ഭക്ഷണം വേണം, അതിന് മെറ്റീരിയൽസ് പോരാ. ഇറച്ചിയും നെയ്യും സവാളയും തക്കാളിയും പച്ചമുളകും കൊണ്ടുവന്ന് ഇനി ബാക്കി നിങ്ങൾ കുഴിമന്തിങ്ങൾ ഉണ്ടാക്കി കൊ, അങ്ങനെയല്ല. അതേസമയത്ത് പാർസലായി ഒരു കുഴിമന്തി 500 രൂപയ്ക്ക് 5 ആക്കി തിന്നുള്ള സാധനം അയാൾ എത്തിച്ചേരാം. അതൊരു റെഡിമെയ്ഡ് പരിപാടി. ഈസാ നബിയോട് ചോദിച്ചപ്പോൾ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് ചോദിച്ച ചോദ്യം ഖുർആനിൽ കാണാം. അല്ലാഹുമ്മ അൻസിൽ അലൈനാ മാഇദത മിനൽ സമാഉ ലിതകൂന ഈദൻ ലിഔവലിനാ വഅ അത് പേ റിസ്ക്കിന്റെ കാര്യം കുറച്ച് റിസ്ക്. അതുകൊണ്ട് അതൊക്കെ നിങ്ങൾ അള്ളാഹനോട് ചോദിച്ചോളൂ നേരിട്ട്, അതൊന്നും ഞാൻ അറിയില്ല.
നിസ്കാരത്തിൽ നോമ്പിന് മസാല ഒക്കെ വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, വേണമെങ്കിൽ ഒന്നും മന്ത്രിച്ചു പോയിത്തരാം, അതിന്റെ അപ്പുറമൊന്നും ഭൗതിക കാര്യമൊന്നും ഞാൻ അറിയില്ല എന്ന് പറഞ്ഞ് തള്ളുന്നതിന് പകരം അല്ലെങ്കിൽ അള്ളാഹുവിനോടല്ലേ നിങ്ങൾ ചോദിക്കേണ്ടത്, എന്നോട് നിങ്ങൾ ചോദിക്കുന്നു ഭക്ഷണം, ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം തരുന്നു, അപ്പൊ അത് ശിർക്കായി തീരൂലേ, നിങ്ങൾ അള്ളാഹുമായി അകലൂലേ, മഹാന്മാരെ വലിയ കോജാക്കന്മാരായി കാണൂലേ, അങ്ങനെയൊന്നും സംശയം പ്രകടിപ്പിക്കാതെ അള്ളാഹുവിന്റെ ദീന് പഠിപ്പിക്കാൻ അല്ലാഹു പിതാവില്ലാതെ പടച്ച ഈസ നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ പ്രത്യേകമായ കുദർത്ത് ബോധ്യപ്പെടുത്തി കൊടുക്കാനാണ് മാതാവും പിതാവും ഇല്ലാതെ ആദം നബിയെ പഠിച്ചു. അതേസമയത്ത് സ്രോതസ് വെച്ചുകൊണ്ട് അവ്വാ ബീവിയെ പഠിച്ചു. മാതാവുണ്ട് പിതാവില്ലാതെ ഈസാ നബിയെ പഠിച്ചു. അങ്ങനെ പ്രത്യേകം അല്ലാഹു താല കണക്കാക്കിയിട്ട് മൂസ നബിയെ മാതാവും പിതാവും കൂടി പഠിച്ചു. പക്ഷേ അവരെ പോറ്റി വളർത്താൻ ശത്രുവിനെ ഏൽപ്പിച്ചു. അങ്ങനെ വിവിധങ്ങളായ രൂപത്തിലാണ് വിവിധ പ്രവാചകന്മാരല്ല പോറ്റിയത്. അലൈഹിസ്സലാമിനെ പരിധി വരെ പോറ്റി. പിന്നെ കിണറ്റിലേക്ക് ഇടാൻ തീരുമാനം. അവിടുന്ന് സ്വർഗീയ വസ്ത്രം കൊടുക്കുന്നു. പിന്നെ ജിബ്രീലിന്റെ സംരക്ഷണം. പിന്നീട് പോകുന്നു കൊട്ടാരത്തിലേക്ക്. പിന്നെ പോകുന്നു ജയിലിലേക്ക്. ഇരിക്കട്ടെ, ഞാൻ ആ ഭാഗം കടക്കുകയല്ല. അല്ലാഹു ഒന്നേക്കാ ലക്ഷം പ്രവാചകന്മാരെ പടച്ച കൂട്ടത്തിൽ അവരുടെ ചരിത്ര ഗ്രന്ഥങ്ങൾ ഇങ്ങനെ പാരായണം ചെയ്യുമ്പം അല്ലാ അല്ലാഹോ നമ്മുടെ നാട്ടിൽ ഇന്ന് കാണുന്ന ഏറെക്കുറെ സംവിധാനങ്ങൾ വ്യക്തി മക്കളും അല്ല ബാപ്പ ചെറുപ്പത്തിൽ മരിച്ചതും ഉമ്മ മരണപ്പെട്ടു പോയതും ബാപ്പയും ഉമ്മയും രണ്ട് തട്ടിലായതും അങ്ങനെ തുടങ്ങി എല്ലാം പ്രവാചകന്മാരെ കൂട്ടത്തിലുണ്ട്. കൂട്ടത്തിൽ നബിയുള്ളാഹി കലിമത്തുള്ളാഹി റൂഹുള്ളാഹി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥന പടച്ചവനെ ഈ സമൂഹം എന്നോട് വന്നുകൊണ്ട് ഭക്ഷണത്തിനാണ് ആവശ്യപ്പെടുന്നത്, എന്നോട് ചോദിച്ചാൽ അത് കിട്ടുന്നത് ഇന്ദിച്ചിട്ടാ ചോദിക്കാൻ വരുന്നത്, അതുകൊണ്ട് ഒരു ഡൈനിങ് ടേബിൾ പടച്ചവനെയും ഇങ്ങോട്ട് ഇറക്കി തരണം. ഫർണിച്ചറിന്റെ ഷെഡ് കഴിഞ്ഞ ടേബിൾ അല്ല, ഏ അത് കാര്യ ടേബിളോ വിത്ത് ഫുഡ് ഭക്ഷണത്തോട് കൂടെയുള്ള ഒരു ടേബിൾ, ഒരു സുപ്ര എന്ന പഴയ കാലത്തെ കുസ്താദന്മാരെ അർത്ഥം വെച്ചേ. ഇപ്പൊ നമ്മൾ ഓരോ കുട്ടികൾക്ക് സുപ്ര അർത്ഥം വെച്ചു കൊടുത്ത വാട്ട് ഇസ് ദാറ്റ് എന്ന് കുട്ടികൾ ഇങ്ങോട്ട് വെക്കും. സുപ്ര എന്താ സാധനം അത് പിന്നെയും പറഞ്ഞു കൊടുക്കാൻ നിക്കും. അപ്പൊ പിന്നെ ഒറ്റടിക്കടെ അർത്ഥം വെക്കുമ്പോ തന്നെ ഡൈനിങ് ടേബിൾ എന്ന് അർത്ഥം വെച്ച അത് വേഗം കുട്ടിയെ കൂടും. ഈ അടുത്തൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയപ്പോ അവിടെ ഞാന് പേപ്പർ വിരിച്ചിട്ട് ഇങ്ങനെ താഴ്ന്ന് ഭക്ഷണം കഴിക്കുക. അപ്പൊ അവിടെ ഡ്യൂട്ടിയുള്ള ഡോക്ടർമാരല്ലാത്ത ചില ആളുകൾ ഉണ്ടാവുമല്ലോ. ഇവരിങ്ങനെ നോക്കിയത് ഞാൻ വിചാരിച്ചപ്പോ ഭക്ഷണം കഴിച്ചിട്ട് നോക്കുകയാണോ. അപ്പൊ ചോദിക്കുമ്പോ എന്താ നിങ്ങൾ തറയിലിരുന്ന് കഴിക്കുന്നത്, തറയിലിരുന്ന് കഴിക്കുന്നത് എന്താ? ആ ചോദ്യം എനിക്ക് അത്ഭുതമായി, എന്റെ ഇരുത്ത് ഓർക്കും അത്ഭുതം. അപ്പൊ ഞാൻ പറഞ്ഞു എന്തെങ്കിലും അങ്ങനെ ചോദിച്ചു ഈ അടുപ്പം ഇങ്ങനെ തറയിരുന്ന് ഭക്ഷണം കഴിക്കുന്നവരെ കാണാറില്ല. അവൻ എനിക്കിത് ഇഷ്ടം പറഞ്ഞു ഞാൻ പറഞ്ഞു പോകാനോട് പണ്ട് കാര്യം എനിക്കിത് ഇഷ്ടം ആ വിഷയം തീർന്നൽ. അപ്പോ ഈ രീതിയിൽ ആ ഈ പുതിയ ന്യൂ ജനറേഷനോട് സുപ്ര എന്ന് പറഞ്ഞാൽ നമ്മൾ വിശദീകരിച്ചു കൊടുക്കേണ്ടി വരും. അപ്പൊ അതേസമയത്ത് ഡൈനിങ് ടേബിൾ എന്നർത്ഥം വെച്ചാൽ കുഴപ്പം വരൂല. കൊണ്ട് ഞാൻ അങ്ങനെ വെച്ചത് അവിടച്ചവനെ ആകാശലോകത്ത് നിന്ന് നല്ലൊരു ടേബിൾ ഇറക്കി തരണം, ആ ടേബിളിൽ ഭക്ഷണം ഉണ്ടാകണം. അങ്ങനെ നീ ഇറക്കി തന്നാൽ ഉടനെ ഈസാൻ ഈ ബാക്കി കൂടെ പറയുന്നു അങ്ങനെ ടേബിളിൽ ഭക്ഷണം കിട്ടിയാൽ ആ ദിവസം ഇങ്ങനെ കൊല്ലം മുറി കൂടി മടങ്ങി വരുമ്പം ഞങ്ങൾക്കതൊരു ആഘോഷമാക്കി മാറ്റാനോ? കാരണം ഞങ്ങൾക്ക് നല്ലൊരു സന്തോഷം കിട്ടിയ ദിവസമല്ലേ അത്. കൊല്ലം ഇങ്ങനെ ആവർത്തിച്ച് വരുമ്പോൾ ഞങ്ങൾക്കതൊരു ആഘോഷമാക്കി മാറ്റാനോ? ഇത് പറഞ്ഞത് ഈസാ നബി ആണെങ്കിലും ഇത് കോട്ട് ചെയ്തത് ഇക്കാലത്ത് ഉദ്ധരിച്ചത് അല്ലാഹു തആലയാണ് അവന്റെ ഖുർആൻ. അപ്പൊ അതിന്റെ മാന എന്താണ്? നമുക്ക് നല്ല സന്തോഷിക്കാൻ പറ്റുന്ന ഒരു കാര്യം
അത് ലഭിച്ചിരിക്കുന്ന ദിവസം അത് നമുക്ക് സന്തോഷകരമായി നമുക്ക് ആഘോഷിക്കാം. ഇതടിസ്ഥാനത്തിലാണ് ഹബീബ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാ ആ മുത്തു നബിയെ നമുക്ക് അല്ലാഹു തആല തന്ന വർഷം വരുമ്പോൾ ആ മാസം വരുമ്പോൾ നമ്മൾ സന്തോഷത്തോടുകൂടി ആഘോഷിക്കുകയാണ്. ഇനി നോക്കിക്കോ നിങ്ങൾ, വെള്ളിയാഴ്ച ദിവസം ആണ് ഇന്ന്. നമ്മൾക്ക് ഒരു ആഘോഷം നടത്തി, എന്താണത്? ജുമാ നിസ്കാരം. ഇത് പഴയ കാലത്തൊക്കെ ഫുള്ള് ആഘോഷം. അന്ന് പണിക്ക് മനുഷ്യന്മാര് പോകൂല, ഒരു തെങ്ങുമ്മ കയറി നോക്കിയാ ഇന്ന് വെള്ളിയാഴ്ച കേട്ടോ എന്ന് പറഞ്ഞു. ആ രീതിയിൽ പ്രയോഗമുണ്ട്. സാധാരണക്കാരാകുന്ന ആളുകൾ വെള്ളിയാഴ്ച വന്ന അപ്പോ അന്ന് പണിയൊക്കെ ഓടി പീടിയൊക്കെ അടച്ച് പതുക്കം കണ്ട അങ്ങാടിക്ക് ഇറങ്ങിയിട്ട് ഒരു നാലണക്ക് എല്ലും, പിന്നെ ചെറുപ്പം എട്ടണക്ക് ഇറച്ചി, അത് രണ്ടും രണ്ടായിട്ടാണെന്ന് കൊത്തിന് കൊത്തിക്കറച്ച എല്ല് നാലണക്ക്. അതെന്തിനാ? അത് പൂളി കുറ്റും ചാറ് വെക്കാനാണ്, അല്ലെ? ഇവിടെ കൂട്ടാണോ ചക്ക കൂട്ടാണോ? അതിക്കൊരു വെള്ളം ഇങ്ങനെ പോണം. ആ ജുമാക്ക് പോണതിന്റെ മുമ്പ് ചൂടാക്കി കിട്ടണം, അതിനാണ് എല്ല്. എന്നിട്ട് ജുമാക്ക് പോകും, തുണിങ്ങുപ്പാക്കെ തിരുമ്പി ആ പത്തീസിന്റെ നീലെന്ന് പറയും, അല്ലെ? അവർ കൂട്ടിലിങ്ങനെ ചരക്ക് കൊടുക്കണമായിരുന്നു പഠിച്ചത്. ആ നീലൊക്കെ ഒന്ന് തുണി നാടതുണികളൊക്കെ മുക്കി അതൊക്കെ ഒന്ന് വെയിലത്തിട്ട് പിന്നെ ഇങ്ങനെ ബാർബർമാരിങ്ങനെ വരല പെരി കൂടെ ബഷീർമാർ വരുമ്പോലെ. എന്നിട്ട് നമ്മളെ താടിമുടിയൊക്കെ നാക്കാലിപ്പര കെട്ട്, നാക്കാലിപ്പര എന്നല്ല പറയാ, നാക്കാലിപ്പര കെട്ട് കടയിമൊക്കെ ഒന്ന് കുത്തിരുന്നു. എന്നിട്ട് ഇങ്ങനെ ഒക്കപ്പാടൊക്കെ നന്നാക്കി താടിമുടിയൊക്കെ എല്ലാം ചിലപ്പോ കാണാൻ നമ്മളെ ഈ ബാർബർമാരുടെ ഭാര്യമാർ നമ്മളവർക്ക് ഒത്താച്ചികൾ എന്നൊക്കെ പറയും. അന്ന് ഇപ്പൊ പറഞ്ഞ കേസ് കൊടുക്കുമെന്ന് കരുതണം. എന്നാ ഞാൻ പേര് പറയാൻ മടിച്ച് ജാതിപ്പേതരനെ പകരക്കാൻ, എന്തെങ്കിലും പേര് വിളിച്ചാൽ അത് കേസായി മാറും ചിലപ്പോ. ഇപ്പൊ രണ്ട് മൂന്ന് കേസ് അങ്ങനെ കുടുങ്ങിക്കൊണ്ടിരിക്കാൻ. അപ്പൊ ഏതായിരുന്നാലും ആ രീതിയിൽ അന്ന് ഒത്താച്ചികൾ വന്ന് ഓരെ കയ്യിലുണ്ടാകുന്ന കത്തി, ആ കത്തി കൊണ്ട് നഖൊക്കെ ഒന്ന് പ്രത്യേക സ്റ്റൈലില്ല മുറിച്ചിനെ കാണാൻ തന്നെ ചുരുക്ക, ആ കോരത്തിലൊന്ന് ഇങ്ങനെ നഖൊക്കെ മുറിച്ച് എല്ലാം പാടൊക്കെ ഒന്ന് ഉഷാറാക്കി വെള്ളിയാഴ്ച വെള്ളിയേക്ക് നേരത്തെ പോവുകയാണ്. അവിടെ ചെന്ന് അൽക്കൊക്കെ നോതി ഒന്ന് ഉഷാറായി ജുമാക്കെ കഴിഞ്ഞ് ദുഹായും കഴിഞ്ഞ് പള്ളിക്കാട്ടിക്ക് പോയിട്ട് മരിച്ചാൽ കിടക്കണ ഓൽക്കൊക്കെ കൊടുത്ത് പെരിയിലെത്തുമ്പോഴേക്ക് ഇറച്ചും ചൂടായി. അതൊക്കെ കഴിച്ചിട്ട് പിന്നെ ഒരു ചെറിയ ഉറക്കം, പിന്നെ നാല് മണിക്ക് ടോർച്ച് മുറുക്കി അങ്ങാടി കയറി ഇറക്കട്ടെ. വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരാഘോഷം. അങ്ങനെയായിരുന്നു പണ്ട്. എന്തേ കാരണം? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങൾ പഠിപ്പിച്ച ഹദീസിൽ കാണാം, ഖൈറു യൗമിൻ തുലാത്തു ഫീഹി ശംസു യൗമുൽ ജുമുഅ. അല്ലാഹു തആല പടച്ചത് എല്ലാവർക്കും വേണ്ടി ആഴ്ചയിൽ ഏഴ് ദിവസങ്ങളാണ്. ഈ ഏഴ് ദിവസങ്ങളിൽ വെച്ച് നേതാവായി അമ്മ തെരഞ്ഞെടുത്തിരിക്കുന്നത് യൗമുൽ ജുമുഅ വെള്ളിയാഴ്ച ദിവസമാണ്. എന്താ വെള്ളിയാഴ്ച തെരഞ്ഞെടുക്കാൻ കാരണം? ഫീഹി ഖുലിഖ ആദമു വഫീഹി ഖുബില വഫീഹി ഉഖ്രിജ മിനൽ ജന്നാഹ. മഹത്തായ മൂന്ന് സംഭവങ്ങൾ. ഒന്ന്, ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ സൃഷ്ടിച്ചിരിക്കുന്നത് അന്നാണ്, ആദം നബിയുടെ ജന്മദിനം അന്നാണ്. ആദം നബിയുടെ ചരമദിനം ആണ്ട് ദിവസം വെള്ളിയാഴ്ചയാണ്. സുഖലോക സ്വർഗത്തിൽ നിന്നോട്ട് പുറത്തേക്ക് വന്ന ദിവസം. അതുകൊണ്ടാണ് നമ്മളൊക്കെ ജനിച്ചതും ദുനിയാവിൽ മനുഷ്യന്മാരുണ്ടായതും. ആ മഹത്തായ മനുഷ്യകുലത്തിന് തുടക്കം കുറിക്കാൻ കാരണമായ സംഭവം നടന്ന ദിവസം അന്നാണ്. അത് സംഭവിക്കുന്നതും ഇതുപോലെ വെള്ളിയാഴ്ച ദിവസമാണ്. അതുകൊണ്ട് ആ വെള്ളിയാഴ്ചയെ പ്രത്യേകിച്ച് പരിഗണിക്കണേ.
وسلمتن مولانا ملهم ابي السماوات ما في الارض من الذي يشفع عنده الا باذنه يعلم ما بين ايديهم وما خلفهم ولا يحيطون بشيء من علمه الا بما شاء وسع كرسيه السماوات والارض ولا يؤوده حفظهما وهو العلي العظيم അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ ഇടക്കിടക്ക് അനുസ്മരിച്ചു കൊണ്ടിരിക്കാൻ ഒരു വെള്ളിയാഴ്ചയിലൂടെ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആദ്യത്തെ പ്രവാചകൻ ആദ്യത്തെ മനുഷ്യൻ ആ മനുഷ്യന്റെ ജന്മം അത് തന്നെ നിങ്ങൾക്കൊരു ആഘോഷ ദിനമാക്കിയിട്ട് വെച്ചു തന്നുകൊണ്ട് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപനം നടത്തിയ അതുകൊണ്ടാണ് നമ്മുടെ മുഅദ്ദിൻ മഅശറ വിളിക്കുമ്പോ പെണ്ണുങ്ങൾ അത് കേൾക്കൂലെങ്കിലും നമ്മുടെ ജുമാക്ക് വരുന്ന സഹോദരന്മാർ അത് കേൾക്കാറുണ്ട് മഅശറ മുസ്ലിമീന റഹമക്കുമുല്ലാ മുസ്ലിങ്ങളെ കൂട്ടമേ അല്ലാഹു നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യട്ടെ എന്നിട്ട് പറയുന്ന വാക്കെന്താ അൽ ജുമാഅത്തു ഹജ്ജുൽ ഫുഖറായി വൽ മസാകീൻ സത്യവിശ്വാസികൾക്കുള്ള ആഘോഷ ദിവസമാണ് സത്യവിശ്വാസികൾക്കുള്ള ആഘോഷത്തിന്റെ ദിവസമാണ് അതുകൊണ്ട് വെള്ളിയാഴ്ച ദിവസം സയ്യിദുൽ അയ്യാം ദിവസങ്ങൾക്ക് നേതാവാണ് ഈ നിലക്കുള്ള ആഘോഷം നടക്കണം അനുസ്മരണങ്ങൾ നടക്കണം അല്ലാഹു തആല പറഞ്ഞയച്ച ഒന്നേകാൽ ലക്ഷം പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ നിന്ന് സംഭവബഹുലമായ ചരിത്രങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച പ്രവാചകന്മാരെയും അവരുടെ ജീവിതത്തിൽ സംഭവിച്ച അമാനുഷിക സിദ്ധികളെയും കറാമത്തിന്റെ അല്ലെങ്കിൽ മോചനത്തിന്റെ കഴിവുകളെയും അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ശരിക്കും സൂചനയിലോ വ്യക്തമായോ പ്രതിപാദിക്കുന്നത് ഖുർആൻ പഠിച്ചവർക്ക് കാണാം എന്തിനാ ഇത് ആ ഖുർആൻ അല്ലാഹു തആല മഹാന്മാരെ ചരിത്രം പറയുന്നത് എന്നിട്ട് അല്ലാഹ് തന്നെ പറയുന്നുണ്ട് വദുക്കുറു ഫീ കിതാബി മൂസ ചരിത്രം ഞാൻ കിതാബിൽ പറഞ്ഞത് കൊണ്ട് മാത്രം ഫലമായില്ല നിങ്ങളതൊന്ന് ഇടക്കിടക്ക് റിപ്പീറ്റ് ചെയ്യണേ ഇടക്കൊന്ന് അനുസ്മരണം നടത്തണേ നിങ്ങൾ അള്ളാഹുവിന്റെ ഖുർആൻ അടക്കടക്ക് അനുസ്മരിച്ചു തരുന്നുണ്ട് ഓരാ ലോകത്ത് നടന്നു പോയ സംഭവങ്ങൾക്ക് ഓൻ അനുസ്മരണം ഇടക്ക് വരണം ഈ നിർബന്ധമുള്ളത് കൊണ്ടാണ് ഹജ്ജ് എന്ന് പറയുന്ന വലിയ കർമ്മം വെച്ചപ്പോൾ അതിന്റെ മർമ്മമായി അള്ളാഹു തആല വെച്ചു തന്നതേതാണ് അൽ ഹജ്ജ് അറഫാ വദുഹൂലു മക്ക മബീതു ബിമീന വമുസ്ദലിഫ ഒരുപാട് കർമ്മങ്ങൾ ഹജ്ജിനുണ്ടെങ്കിലും എന്റെ ന്യൂ ജനറേഷനിലെ ചെറുപ്പക്കാർ പ്രത്യേകിച്ചും മനസ്സിലാക്കണം 40-ാമത്തെ വാർഷികം നമ്മൾ ആഘോഷിക്കുമ്പോൾ കേവലം ഒരു ആചാരപടി പൊട്ടിച്ചാൽ പോരാ അല്ലാഹു തആല ചെയ്തു തന്ന വലിയ നിഅമത്തിന്റെ നന്ദിയാ നമ്മൾ ചെയ്യുന്നത് അതാ നമ്മൾ അനുസ്മരിക്കുന്നത് അതിന്റെ യഥാർത്ഥ ഫലം വരുന്ന ന്യൂ ജനറേഷനിൽ ലഭിക്കണം അല്ലാഹ് കൊടുക്കുമാറാകട്ടെ അതിന്റെ ഫലം എന്തെന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ട് ചെയ്യണം ഈ അറഫാ ദിനം എന്ന് പറയുന്ന ആഘോഷ ദിനത്തില് ബഹുമാനപ്പെട്ട നബിയുല്ലാഹി ആദം അലൈഹിസ്സലാത്തു വസ്സലാം സുഖലോക സ്വർഗത്തിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം ചരിത്രം നമുക്കറിയാം ഇന്ന് നാം ഏർവാടിയിൽ പോയാൽ പാമ്പമ്പാലം കാണാൻ പോകും അവിടുന്ന് ചില ടൈമിലെങ്കിലും കാണാൻ കഴിയുന്ന പഴയന്തിയുടെ ഭാഗമായ ശ്രീലങ്ക കൊളംബോ ആ ശ്രീലങ്കയിലാണല്ലോ ആദം നബി ഇറങ്ങുന്നത് ഹവ്വാ ബീവി സൗദി അറേബ്യയിലെ ജിദ്ദയിലും പിന്നീട് അവർ രണ്ടുപേരും കണ്ടുമുട്ടി അറിഞ്ഞ് പരിചയം പുതുക്കിയ സ്ഥലമാണ് അറഫ ഈ ആദ്യത്തെ മാതാവും ആദ്യത്തെ പിതാവും വേർ പിരിഞ്ഞ ശേഷം കണ്ടുമുട്ടിയിട്ട് ഓർമ്മ പുതുക്കിയ ആ ഓർമ്മ പുതുക്കൽ ബെല്ലിപ്പാടയും ബല്ലിമ്മാനും പേരക്കുട്ടികൾ ലോകത്തിന്റെ പരഭാഗത്തിൽ നിങ്ങളായിരിക്കാം കറുത്തവനും വെളുത്തവനും നീണ്ടവനും കുറിയവനും പണ്ഡിതനും പാമരനും പണക്കാരനും പണിക്കാരനും ഭരണീയനും ഭരണകർത്താവും പ്രതിപക്ഷവും ഭരണപക്ഷവും എല്ലാവരും ഉണ്ടായിരിക്കാം എന്നാലും വർഷത്തിലൊരിക്കലൊരു വാർഷികം എന്ന രീതിയിൽ ബെല്ലിപ്പാന്റെ ബല്ലിമ്മാന്റെ അനുസ്മരണത്തോടെ നിങ്ങളും ഒത്തുചേർന്ന് അറഫ ദിനം ആഘോഷിക്കണേ കണ്ട നിങ്ങൾ ആഴ്ചയിലെ ആഘോഷം
വാർഷിക ആഘോഷം. ഇനി ഹജ്ജിന്റെ ഓരോ കർമ്മം എടുത്താൽ ഞാൻ അത് മാത്രം പറയേണ്ടി വരും. എല്ലാറ്റിലും പൂർവീകരുടെ സ്മരണയാണ്. എന്തിനേറെ ഇപ്പം നമ്മളെ ഉദയത്തിന് വേണ്ടിയിട്ട് കണ്ണുകൾ ഇങ്ങനെ വാങ്ങിക്കൊണ്ടിരിക്കാം. എന്തേ രണ്ട് മൂന്ന് നിയത്ത്, ഒന്ന് തൽക്കാലം വെച്ച് വാങ്ങിയാൽ വില ഭയങ്കര കൂടുതൽ കൂടും. ചിലപ്പോ ചിലപ്പോ ഉദ്ദേശിച്ചത് കിട്ടാതെ വരും. മാത്രം ഇപ്പൊ തന്നെ വാങ്ങിയിട്ട് ഇങ്ങനെ പുല്ലും വൈക്കോലും ഒക്കെ ഇട്ടുകൊടുത്താൽ ദേശങ്കിലൊക്കെ നമ്മൾ തീറ്റിപ്പോറ്റൊരു കൂലിയും കൂടെ നമുക്ക് കിട്ടും. മറ്റേ റെഡിമേഡാകും. അങ്ങനുണ്ടല്ലോ, നമ്മൾ സ്വന്തം വീട്ടിൽ കോഴിയൊക്കെ വാങ്ങിയിട്ട് ബിരിയാണിയൊക്കെ വെച്ച് മട്ടൻ പോലെ ഉണ്ടാക്കിയിട്ട് തക്കരിക്കണതും ഒന്നും ഉണ്ടാക്കാത്തൊള്ളും കാട്ടുന്ന സമയമായപ്പോ ഇങ്ങോട്ട് എന്നാ പിന്നെ നമ്മൾ ഇടവണക്കാണ് പറഞ്ഞേച്ചേരാ എന്ന് പറഞ്ഞ ഓട്ടോറിക്ഷ കൊടുന്ന് കണ്ട പ്ലേറ്റിൽ തന്നെ വെച്ചു കൊടുക്കണതും കടലാസിന്റെ പ്ലേറ്റിലെ രണ്ടും രണ്ടെന്നെയാണ്. ഉസ്താദ്മാർക്ക് നേർക്ക് നേരെ ഭക്ഷണം കൊടുക്കണം, ചാടിച്ചോളി വിചാരെ ഇവിടെ നാളില്ല പൈസ കൊടുക്കുന്നു, രണ്ടും രണ്ടു തന്നെയാണ്. അത് കൂലിയിലും മാറ്റത്തോടും ഒക്കെ അങ്ങനെ തന്നെ. അതുകൊണ്ടാണല്ലോ നമ്മൾ പണിക്കുന്ന ആൾക്കാർ ഹോട്ടലിന് ജോലിക്കാതെ ഇടങ്ങറായി പൊയ്ഞ്ഞുകൊണ്ടാണ്. അതെന്ത്? അത് പൊരീത് കൊണ്ടുപോണ് പൊരീത് തന്നെയാണ്. ഹോട്ടലിൽ കിട്ടുന്ന വ്യത്യാസം തന്നെയാണ്. ഈ കെട്ടിങ്ങനെ അങ്ങട്ട് കിടക്കുകയല്ല. പറയുമ്പോഴേക്ക് വിഷയങ്ങൾ പിന്നെ മാറിപ്പോകും. ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത് ഇങ്ങനെ ഹജ്ജിന്റെ ഓരോ കർമ്മങ്ങൾ എടുത്തു നോക്കിയാലും വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മം നമ്മളിവിടെ ചെയ്യുന്നു, അതാണ് ആ ഒലിയെ തറക്കുന്നത് എന്തിനെയാണ്? ആടനറുക്കുന്നു, മൂലിയറുക്കുന്നു, പൂവത്തിനറുക്കുന്നു, പലതും അറുക്കുന്നു നമ്മൾ. എന്തേ അതിന്റെ കാരണം? ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇസ്മാൽ നബി അറുക്കാൻ ഒരുങ്ങിയതാണ്. ആ ഒരുങ്ങിയ സംഭവം നിന്നത് എന്തുകൊണ്ടാണ്? മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ആടിൻകുട്ടിയെ കൊണ്ടുവന്ന് കൊടുത്തത് കൊണ്ടാ. ഇല്ലെങ്കിൽ അത്യാവശ്യം തടിയും മണ്ണും ചൊങ്കും ചോരും ചുർക്കൊക്കെ ഉള്ള കുട്ടികളുണ്ടോ ഉറപ്പോ ഒലിയെ തറുത്ത് പോയിട്ടുണ്ടോ? ഞാനും സാമുസ്താദിക്കൽപ്പോ വാക്ക് ചെയ്ത് വരും. അതേസമയത്ത് അത്യാവശ്യം നല്ല ഒലിയത്തിനെ പറ്റി ജാതിയൊക്കെയാണെങ്കിൽ എന്തായിരുന്നു പുറത്തു പോയിട്ടുണ്ടോ? അപ്പൊ ആ ജാതി ചെറുപ്പക്കാരുണ്ടെങ്കിൽ നല്ലോണം ചിന്തിച്ചോളി. നിങ്ങൾ തന്നെ സ്വന്തം ഈ ഫർണിച്ചർ വിറ്റിട്ടാലും മണില്ല, ഓട്ടോഷ തിച്ചിട്ടാലും മാളില്ല, ഒലിയത്ത് നിങ്ങൾ സ്വന്തം ഇറക്കണം ബാപ്പാനെ കത്തിക്കണ്ട. കാരണം അന്നെങ്ങാനും ജിബിരി അലൈഹിസ്സലാത്തു വസ്സലാം ആടുംകുട്ടനെ കൊണ്ടുവന്നിട്ടില്ല. ഇസ്മാലിന്റെ കൗത്തിൽ ഖുർആൻ നബി കത്തിയാണ് വെച്ച്. അത് നടന്നിരുന്നെങ്കിൽ അല്ലാ ആലോചിച്ചാൻ കഴിച്ചിട്ടുണ്ട് അവിടെയൊക്കെ നമ്മൾ മനസ്സിലാക്കണ്ടേ. എന്നിട്ട് പിന്നെ എന്തേ പിന്നെ ആദ്യ ജിബിരിയിൽ കൊണ്ടുവന്നപ്പോ ആടുംകുട്ടിനെ കൊണ്ടുവന്നത്? അങ്ങനെ ജിബിരിയിലൊക്കെ കൊണ്ടുവരിക, ഖുർആൻ നബി കറക്കാൻ കൊടുക്ക, ഒരു ഒട്ടകത്തിനല്ല കൊണ്ടുവരണ്ടേനി, ചുരുങ്ങിയതിന് മൂരിനെങ്കിലും കൊണ്ടുവന്നെ. എന്റെ ഇപ്പൊ ഈ ആടിനെ കൊണ്ടുവന്നത്? ഞാൻ ഈ ചെറുപ്പത്തില് ഉസ്താദ്മാരെ വെള്ളത്തിട്ടപ്പോ ഇങ്ങനെ ആലോചിച്ചു, അത് ചെറിയ ബുദ്ധിയാണല്ലോ. എന്തിപ്പോ ഒരു ആടും കുട്ടീനെ കൊണ്ടുവന്നത്? ഓരോരുത്തരും വരുമ്പോ അതിനനുസരിച്ചുള്ളതൊക്കെ അല്ലേ. ഇവിടെ ഇപ്പം ഈ ഒരു ചെറിയൊരു പരിപാടിയാണ് അല്ലേ. അപ്പൊ ഞാൻ എന്നെ പോലെ തൊല വരുന്നത്, അപ്പൊ എനിക്കനുസരിച്ചുള്ള ഒരു സ്റ്റേജും എനിക്കനുസരിച്ചുള്ള പന്തലും അങ്ങനെയല്ലേ ഉണ്ടാകുക? അത് ബഹുമാനപ്പെട്ട ആലിയാജിന്റെ മക്കൾ അൽഹംദുലില്ല, അള്ളാഹു തആല ആലിയാജിന്റെ ഖബറിൽ സന്തോഷം കൊടുക്കുമാറാകട്ടെ. ഇവിടെ നടക്കുന്ന എല്ലാ സൽക്കർമ്മത്തിനും മിശ്രിത വാബ് അത് എത്തിച്ചു കൊടുക്കട്ടെ. അതിന് പറ്റിയൊരു നിരന്നെ തരും. അതെന്ത്? അത് നമ്മളാ ഇതൊരുവാജി. അള്ളാഹു തആല മാനുവാജിന്റെ ഖബർക്ക് ഒരു സന്തോഷം എത്തിച്ചു കൊടുക്കട്ടെ. ഞാൻ ഓരോരുത്തരും പറയുന്നത് കാരണം പഴയ നമ്മുടെ നാട്ടിൽ കാരന്മാരൊക്കെ പറയുമ്പോൾ ഒരുപാട് ആലിയാജി അടക്കം പലരും പറയേണ്ടി വരും. അതൊക്കെ ഇന്നലെ പറഞ്ഞു കഴിഞ്ഞതാണ്. അള്ളാഹ് നമ്മളെ മഹല്ലുമായിട്ട് ബന്ധപ്പെട്ട എല്ലാവർക്കും എത്തിച്ചു കൊടുക്കട്ടെ. അപ്പൊ ഏതായിരുന്നാലും ഒന്ന് മനസ്സിലാക്കുക, നമ്മളെ മക്കളൊക്കെ സുന്നീബോധമുള്ളവരായി ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നോക്കാൻ ഇന്നലെ ഇന്നൊക്കെ അവിടെ എത്ര കർമ്മങ്ങളാണ് നടന്നല്ലേ. ഒരുപാട് സ്വതക്ക വിരിച്ച് സിറാജുദ്ദീഖൻ ഒരു ലക്ഷം നിലവിളി തിരിച്ചെന്നാ കേട്ടു. അതൊക്കെ കബൂലാകട്ടെ. ആ ഖൈറിന്റെ ഒക്കെ കൂലി ഈ മണ്ണും ഈ പന്തലും ഒരുക്കിയ ആൾക്കാർക്ക് കിട്ടുകയാണ്. ഓരോ നീയത്ത് വെച്ച് ദ്വാരക്കാൻ വേണ്ടി ഓരോ മരിച്ച വാപ്പാർക്കും കിട്ടുകയാണ്. ആ ജാതി മക്കളെ പൂറ്റിപ്പോടി. അത് പോറ്റണമെങ്കിൽ ഞാൻ അവസാനത്തേക്ക് എത്തൊരു വിഷയം അവർക്ക് അടത്തണം. ഇല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ മൂച്ചിത്തച്ച് കുഴിച്ചിട്ട് കണ്ട് ഇങ്ങനെ അന്തം വിട്ടിക്ക എന്തേ ചക്കക്കുരു തുടിച്ചു വലിയ പൂതിയെ എന്റെ മൂച്ചുമുണ്ടാവണില്ല എന്റെ കോളായി പീരാത്താക്കാൻ കുഴിച്ചിരുന്നേ അവിടെ ചക്കക്കുരുണ്ടാവുള്ളൂ. ഇത് മൂച്ചിത്താ ചോദിച്ചോളൂ ചക്കക്കുരു ലോ രണ്ടും വിട്ടാൽ അവിടെ ഇപ്പൊ നമ്മളുള്ളൂ. അതൊന്ന് ബോധ്യപ്പെടുത്താനാണ് ഞമ്മൾക്ക് വാശം കേൾക്കണം. അത് ഞാൻ പറഞ്ഞത് ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആ ഇണക്കത്തിന്റേത് ബോധ്യപ്പെടുത്തിയതുപോലെ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ആ ത്യാഗ സൂരബിലമായ അറിവിനെ ഓർമ്മപ്പെടുത്തി ജിബ്രി അലൈഹിസ്സലാം ആടിനെ കൊണ്ടുവന്നു. അപ്പൊ ഞാൻ ഈ ചെറുപ്പത്തിൽ ഇങ്ങനെ ആലോചിച്ച് എന്റെ പാടായത് അതിനനുസരിച്ചിട്ട് പൂജയൊക്കെ ഉണ്ടാകണ്ടേ. പിന്നെ നോക്കുമ്പോണ്ടാൽ ബിദായത്തു നിഹാരിനെ കിതാബുണ്ട്. ഉദാഹരണം പറയാം,
കിതാബ് എടുത്ത് നോക്കുമ്പോ അതിലുണ്ട് സംഭവം. അതെന്ത്? നമ്മൾ ആദ്യത്തെ കാരണന്മാർ തമ്മിൽ ഒരു കച്ചറുണ്ടായി. ബാല്യകാരന്മാരല്ല, കുടുംബകാരനുമാർ. ഇന്നിപ്പം ഒരു കേസ് മദ്യം പറയുന്നുണ്ട്. റബ്ബേ, രാവിലെ ഇടവണ്ണെന്ന് നമ്മളെ നിന്റെ പേരിൽ ഒരു ചായ ഉണ്ടായിന് അവിടെ വെള്ളപ്പം. അത് കിട്ടിയതുകൊണ്ട് പട്ടിണിയായില്ല. കാരണം മദ്യം പറയാണ് ഇരുന്ന പെൺകേസാണ്. നിങ്ങളാ പാസിന് കണ്ടില്ല, ഓക്ക് സംസ്ഥാന നാട്ടൊക്കെ പോയി ആടെ ഞാൻ പറയണില്ല. ഏതായിരുന്നു ചുരുക്കത്തിൽ 11 മണി കഴിഞ്ഞേക്കാണ് ആ ഇരുന്ന് ഇരുത്താൻ നീച്ചുമ്പോ. അള്ളാഹു തആല പറഞ്ഞ മദ്യം ആ ടൈമിലോട്ട് അത് ഒപ്പിക്കണ്ട ആട്ടെ, എന്നെങ്കിലും നമുക്ക് വിജയിച്ചു കിട്ടുവാണ്. അപ്പോ ഇതുപോലെ ഒരു കുടുംബ കേസ് അന്ന് കടന്നു. അതാരാണ്? ആദൻ നബിന്റെ രണ്ടു മക്കൾ, ഹാബീലും കാബീലും. ഏട്ടനും അഞ്ചനുമാണ്. ആ കച്ചറ തീർക്കാൻ ആദൻ നബി പറഞ്ഞു കൊടുത്ത് നീർച്ചയാക്കാനാണ്. ആ നീർച്ചയാക്കിയിട്ട് രണ്ടാളും നീർച്ചയും വെച്ചു. അത് പറയണില്ല, ചരിത്രം പറയേണ്ട ഉദ്ദേശമല്ല. അങ്ങനെ ആ നേർച്ചയിൽ ഒന്ന് സ്വീകരിച്ചു, ഒന്ന് സ്വീകരിച്ചില്ല. അതില് അല്ലാഹ് കബൂൽ ചെയ്ത നേർച്ചയാണ് ഹാബീൽ അറുത്ത ആട്. ഈ ആടിനെ സ്വീകരിച്ച് അങ്ങോട്ട് കൊണ്ടുപോയിക്കുകയാണ്. അങ്ങനെ അത് തല്ലാജിലവിടെ വെച്ചത് അള്ളാഹു തആല. കാരണം അന്ന് ഈ ഇറച്ചി തന്നെ ആരും ഇല്ലല്ലോ. അത് നേരെ പോയിട്ട് അവിടെ മലായിക്കത്ത മലക്ക് ഇറച്ചി ഒന്നും വേണ്ട. ആ അത് ഷുഗറർക്ക് ജിലേബി എടുത്ത മാതിരി നമുക്ക് നോക്കി തന്നെ. കാരണം എന്താ പാനൽക്കാണ്. അപ്പൊ ഈ രീതിയിൽ അതവിടെ സ്റ്റോക്ക് ചെയ്തു അള്ളാഹു തആല. നീർച്ചന്റെ ഇറച്ചിയല്ലേ, വെറുതെ കളയാൻ പറ്റൂലല്ലോ. അതാ എത്ര വലിയ പൈസക്കാരനാണെങ്കിലും മടവൂർക്കാണ് പോയി. അവിടെ നിന്ന് ഇങ്ങനെ വരുമ്പോ സംഗതി മഞ്ഞച്ചോറ, എന്നാലും ഒരു കേസ് കിട്ടാഞ്ഞാല് എന്തേ നീർച്ചച്ചോറ. അങ്ങനെ ആ രീതിയിൽ ചുരുക്കത്തില്ല, അതങ്ങ് സൂക്ഷിച്ചു വെച്ചു ആടിനെ. ആ അറുത്ത ആടുണ്ടല്ലോ, ഏത്? അന്ന് ഹാബീലറുത്ത ഈ ആടിനെയാണ് നൂറ്റാണ്ടുകൾക്ക് ശേഷം ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ അറുക്കാൻ വേണ്ടി മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം കൊണ്ടുവന്ന് കൊടുക്കുന്നത്. ഇതും അനുസ്മരണം. അതായത് തുടക്കം മുതലങ്ങ് നോക്കിയാൽ പ്രധാന സംഭവങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതൊക്കെ ഓർമ്മകൾ ഇങ്ങനെ ഇടക്കിടക്ക് പുതുക്കിക്കൊണ്ടിരിക്കണം. വിശുദ്ധമായി ഇസ്ലാം പഠിപ്പിക്കുന്ന തത്വമാണത്. അതിനുവേണ്ടിയാണ് വിശുദ്ധ ഖുർആനിൽ 1000 വരുന്ന കഥകൾ അല്ലാഹു തആല പറഞ്ഞത്. എന്തിന്? അത് നിങ്ങളിങ്ങനെ പാരായണം ചെയ്തുകൊണ്ടിരിക്കണം. നിങ്ങൾ വരും ആളുകൾക്ക് അത് പറഞ്ഞു കൊടുക്കണം. പരിശുദ്ധ ഖുർആനിൽ ഖറല്ലാഹു അസ്സ വജൽ. ആ പഴയത് വരുന്നുണ്ട് നോക്കിയതാ. നമ്മൾ 40 കൊല്ലം മുമ്പൊക്കെ വേണ്ടി 40-ാം വർഷം ആഘോഷിക്കണ്. ആ സുറൂങ്കുറ്റിയും കത്തിച്ചിട്ടും ചൂട്ട് കത്തിച്ചിട്ടും അരിപ്പാകോടി കത്തിച്ചിട്ടും അങ്ങനൊക്കെ വാദനെന്ന മഹല്ലല്ലേ ഇത്. അരിപ്പാകോടി എന്തൊക്കെ ഉസ്താദേ? അത് നിങ്ങൾ വയസ്സായവരോട് ചോദിച്ചോളിണ്ടല്ലോ. ഏകദേശം ഒരു 20 വയസ്സിന്റെ താഴെക്കൊക്കെ ഇങ്ങനെ വാചമ്പ ഏത് ഡിക്ഷണറിയിലാ പോ കാണുക എന്നുണ്ടോ? അങ്ങനൊക്കെ പാടെ വാദന വന്ന് കാണും. അന്ത് ചങ്കൽത്തും കുമ്മത്തും അല്ലെ, കാപ്പാനും പിന്നെ തെത്താളെ അങ്ങനെ പണ്ടങ്ങളൊക്കെ പാട് ഉസ്താദ്മാര് വന്ന് പറഞ്ഞിക്കാണ്ട് കാതലെ ചുറ്റും ഈ ചങ്കലത്തൊക്കെ കൊടുത്ത് എരഞ്ഞാളും കൊരഞ്ഞാളും നടുതലത്ത് പ്രസംഗിച്ചിട്ട് ഒത്ത പുസ്തകങ്ങൾ ദേഷ്യം പിടിച്ചു വെച്ചു. എരഞ്ഞാളും കൊരഞ്ഞാളും അങ്ങനെയല്ല, അത് എരഞ്ഞാള് വേറുണ്ട്, അതിന്റെ ഉള്ളിൽ കൊരഞ്ഞാളും വേറുണ്ട്. ഒരിക്കലും നിങ്ങൾ ദേഷ്യം പിടിച്ചുകൊണ്ട് പറഞ്ഞാലത് ആ രീതിയിലെല്ലാം അന്ന് അത് പറഞ്ഞുകൊണ്ട് ഉസ്താദ്മാരുണ്ടാക്കിയ മഹല്ലാണ് അന്ന് അത് ചുറ്റുപാടുകൾ കെട്ടിപ്പടുത്തുണ്ടാക്കിയത്. ആ ഒരാദർശത്തിലും ദർശനത്തിലും ന്യൂ ജനറേഷൻ നിലനിൽക്കണം. നിൽക്കണമെങ്കിൽ അവരത് പഠിപ്പിച്ചു കൊടുക്കണം, അല്ല ഓർമ്മിപ്പിച്ചു കൊടുക്കണം. പഠിപ്പിക്കലും ഓർമ്മിപ്പിക്കലും രണ്ടും രണ്ടാണ്. അതുകൊണ്ടാ ഖുർആൻ പഠിപ്പിച്ചതെന്താ? നബിയങ്ങൾ ഓർമ്മിപ്പിക്കണം എന്നാണ് അങ്ങനെ പഠിപ്പിച്ചിട്ടുള്ളത്. അല്ലാതെ ഓ നബിയെ നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കണം എന്നല്ല. അതേസമയത്ത് അല്യമെന്നോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടൊന്നും പഠിപ്പിച്ചിട്ടില്ല. പകരം പതക്കിൽ ഓർമ്മിപ്പിക്കണം. ഓർമ്മിപ്പിക്കണമെങ്കിൽ ആദ്യം അത് ഉണ്ടാകണം. ഏതുപോലെ കബൽ കൊണ്ടുപോയി മയ്യത്തിനെ വെച്ചാൽ നമ്മൾ എന്താണ് ഇങ്ങനെ ചൊല്ലിക്കൊടുക്കും നമ്മൾ. ചില ആൾക്കാർ പോലും മരിച്ചേശ പിന്നെ ഇങ്ങനെ പഠിപ്പിച്ചിട്ട് കാര്യമുണ്ടോ? ആശയത് കിതാബ് ഓതി പഠിക്കാത്തതുകൊണ്ട് അപരിഭാഷ വായിച്ചതുകൊണ്ടാണ്. അത് പഠിപ്പിക്കലല്ല,
ഓർമ്മിപ്പിക്കലാണ്. അത് മുമ്പ് പഠിച്ചു വെച്ചത് പിന്നെ ഓർമ്മിപ്പിക്കൽ. അല്ല പറയുന്നു ഈമാനിന്റെ അല്പം കണിക നിന്റെ തമ്പിലുണ്ടോ, ഓർമ്മിപ്പിച്ചാൽ അത് ഫലപ്പെടും കേട്ടോ. അങ്ങനെ നിരവധി കഥകൾ ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു. എന്തിനാ ഇതൊക്കെ പറഞ്ഞത് എന്നറിയോ? എന്റെ സഹോദരി സഹോദരന്മാരെ, ജീവിതത്തിനൊരു ലക്ഷ്യമുണ്ട്, നമുക്ക് പോകേണ്ട ഒരു കേന്ദ്രമുണ്ട്. ആ കേന്ദ്രം ഇൻഷാ അല്ലാ സുഖലോക സ്വർഗമാണ്. അല്ലാഹു നമ്മെ നരകം കാണാതെ ലക്ഷ്യത്തിലെത്തിച്ചു തരട്ടെ. പക്ഷേ ആ ലക്ഷ്യമാകുന്ന സ്വർഗത്തിലേക്ക് എത്തണം എങ്കിൽ ഒരുപാട് ദൂരം യാത്ര ചെയ്യേണ്ടതുണ്ട്, ആണും പെണ്ണും. ആ യാത്ര ചെയ്യണമെങ്കിൽ റൂട്ട് അറിയേണ്ടതുണ്ട്. ആ റൂട്ട് അറിയണോ? അതിന് നല്ല മാർഗമുണ്ട്. ആ മാർഗമാണ് ഖുർആൻ പറഞ്ഞത്. ഉലാഇക്കല്ലദീന ഹദാഹുമുല്ലാഹ്. ഒരു കൂട്ടക്കാര് അവർ അല്ലാ അവരെ ഹിദായത്താക്കിയിട്ടുണ്ട്. എന്നിട്ട് അല്ല പറയുന്നു ഫബി ഹുദാഹു മുഖതദി. അല്ലയാ പറയുന്നത്, ഖുർആനാ പറയുന്നത്. ഫത്വുൽ മുഈനല്ല, ഇന്നത്തെ മൊഴിയാരല്ല, സമസ്ത മുശാവറിന്റെ ഫത്വയല്ല. അല്ല പറയുന്നു ഉലായിക്കല്ലദീന ഹദാഹുമുല്ലാഹ്. ഒരു കൂട്ടം മഹത്തുക്കളാകുന്ന ആളുകൾ അല്ല അവരെ ഹിദായത്തിലാക്കി കഴിഞ്ഞു ഓൾറെഡി. അതങ്ങനെ തന്നെയാണ്. ഇനി നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ടത് ഫബി ഹുദാഹു മുഖതദി. മഹാന്മാർ നടന്ന റൂട്ടിലൂടെ നിങ്ങൾ ഫോളോപ്പ് നടത്തിക്കോ. അവരെ നിങ്ങൾ പിന്തുണച്ച് നടന്നോ. അപ്പൊ അതിന് അവരാരാണെന്ന് ആദ്യം പഠിക്കണം. അവരുടെ റൂട്ട് എന്താണ് എന്ന് ആദ്യം മനസ്സിലാക്കണം. പോരാ മറ്റൊരാഴ്ച പറഞ്ഞു വസ്സാദിഖൂനൽ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, പാലപ്പറ്റ മഹലിന്റെ 40th വർഷം ആഘോഷിക്കുമ്പോ അതിന്റെ പ്രായപൂർത്തി തികഞ്ഞ 40 പറയുമ്പോൾ ആ മഹലിന്റെ അടിസ്ഥാനം പഠിക്കണം, അസ്ഥിവാരത്തിന്റെ കാരണം പഠിക്കണം. ഇവിടെ ആളുകൾക്ക് നിക്കറ്റാൻ സൗകര്യമില്ല, അപ്പൊരു പള്ളി അങ്ങനെയല്ല. അതേസമയം പാരമ്പര്യമായി ലഭിച്ചു വന്ന നമ്മെല്ലാവരും കൊതിക്കുന്ന സുഖത്തിലേക്ക് എത്തേണ്ടുന്ന റൂട്ട്, ആ റൂട്ടിന്റെ ഒരു സർവേരിക്കൽ ഇവിടെ സ്ഥാപിക്കണം. ഓരോ റൂട്ടിലേക്കും പോകുന്ന ആത്മീയ കണക്ഷൻ, ആ കണക്ഷന്റെ വോൾട്ടേജ് കുറയാതിരിക്കണമെങ്കിൽ ഒരു ട്രാൻസ്ഫോമർ ഇവിടെ സ്ഥാപിക്കണം. അവിടെ ഒരു ഫീസ് വേണം. അവിടെ നല്ല ഭദ്രമായ സുരക്ഷിതമുള്ള വേലി വേണം. ആ ട്രാൻസ്ഫോമറിലേക്ക് വരട്ടെ മറ്റു പവർ ഹൗസിൽ നിന്ന് നല്ല വോൾട്ടേജ് ഉള്ള കറണ്ട്. ആ പവർ ഹൗസ് ആകുന്ന സ്പിരിച്വൽ പവർ ഹൗസിൽ നിന്ന് അതിന്റെ പരിസരത്തതുമായി കണക്ഷൻ കൊടുത്ത ഓരോ വീട്ടിലേക്കും പോകട്ടെ മെയിൻ സ്വിച്ചിന്റെ ഉള്ളിലേക്കൊരു കറണ്ട്. ആ വീട്ടിൽ താമസിക്കുന്ന മെമ്പേഴ്സ്, വിവിധങ്ങളായ റൂമുകളിൽ കടന്നുറങ്ങുന്നവർ ഉണ്ടോ, ബാപ്പാന്റെ ബെഡ്റൂമിലേക്ക് ഒരു കണക്ഷൻ, ഉമ്മയ്ക്കൊരു കണക്ഷൻ, മരുമകനൊരു കണക്ഷൻ, മൊത്തം ട്രാൻസ്ഫോമറോ ഇവിടെയുള്ള പാലപ്പറ്റ പള്ളി. എങ്കിൽ ഇവിടെ കറണ്ട് വരുന്നത് എവിടെ നിന്ന് നോക്കണം? അത് ഇൻഷാ അല്ലാഹ് മർക്കസിൽ നിന്ന് തന്നെ വരണം. മർക്കസ് ആകുന്ന പവർ ഹൗസിൽ നിന്നെത്തണം. അവിടുത്തെ ഉസ്താദൻ സനദ് നാം വായിക്കണം. യാസീനും ഫാദാനിയുടെ സനദ് കടന്നു പോകണം. ഒരു അർത്ഥത്തിൽ മറ്റൊരർത്ഥത്തിൽ സീമ്പരിയുള്ളിലൂടെ കടന്നു പോകണം. അങ്ങനെ ബഹ്മാന അബുൽ ഹസൻ ശാദിരി തങ്ങളിലൂടെ, അഹമ്മദുൽ ബദവി റളിയല്ലാഹു തആലാ അൻഹുവിലൂടെ, ഇബ്രാഹിം ദസൂത്തി റളിയല്ലാഹു തആലാ അൻഹുവിലൂടെ, ആദരിയ തരീഖത്തിന്റെയും ചതുവോരത്തിന്റെ ചിസ്തിയ തരീഖത്തിന്റെയും ശാദിരി തരീഖത്തിന്റെയും ജുഹ്റവർത്തി തരീഖത്തിന്റെയും ഒക്കെ മശായിഖന്മാരെ കണക്ഷികൾ നീങ്ങണം. വിശുദ്ധമായ ഹദീസിന്റെ സനദുകൾ ചെന്നു മുട്ടണം. ഖിറാഅത്തിന്റെ 7 സനദുകളും ചെന്നു മുട്ടണം. അത് മദീനയിലെ പുന്നാരപ്പൂവായ മുസ്തഫ മുഹമ്മദ് റസൂലുള്ളാഹി സ്വന്തമായ സ്മാർത്ഥങ്ങളിൽ എത്തണം. ആ പവർ ഹൗസിലൂടെ വന്ന കരണ്ട് എന്റെ റൂമിലേക്ക് വരണം. പോരാ ഞാൻ കിടക്കുമ്പോൾ എന്റെ കബറിലേക്ക് അതിന്റെ പ്രകാശം എത്ര ഒരു പ്ലഗ് കുത്തിയിട്ടെങ്കിലും ഒരു ചെറിയ 0 ബൾബെങ്കിലും എന്റെ കബറിലേക്ക് പ്രവേശിക്കണം. ആ കബറിലേക്ക് 0 ബൾബിന്റെ പ്രകാശം എത്തണമെങ്കിലും എന്റെ മോന് ഞാൻ പറഞ്ഞു കൊടുക്കണം. മോനെ ഇത് ഫീസ് കൂടി പോകാതിരിക്കണമെങ്കിലും മാസത്തിൽ ഇന്ന സ്ഥലത്ത് ചെന്നുകൊണ്ട് പൈസ കിടക്കണം. മോനെ
ദൈവ പുക പിടിച്ചടക്ക് തുടക്കണം മോനെ, ഗ്യാരണ്ടി കഴിഞ്ഞാലടക്കത് മാറ്റി കൊടുക്കണം മോനെ, തകരാറ് വന്നാൽ ഇലക്ട്രീഷനെ കൊണ്ടൊന്ന് പരിശോധിക്കണം മോനെ. അങ്ങനെ ചെയ്തല്ലാതെ ബാപ്പ എന്തോ കണക്ഷൻ എടുത്തു പോയതാണ്. ഇനി ഞാൻ ഫീസ് അടക്കൂല, ഞാൻ കബറങ്ങൾക്ക് പോകൂല, ബാപ്പോതെ കുത്തിനെ തോന്നാൻ എന്നെ കിട്ടൂല, ബാപ്പോതെ മോനൂതൊന്നും ഞാൻ സജീവായിട്ട് പോകൂല, ബാപ്പ ചെയ്ത പോലൊന്നും ഞാൻ കണക്ഷൻ ചെയ്യൂല എന്ന് പറഞ്ഞാൽ കബറിലേക്ക് നിങ്ങൾക്ക് സീറോ ബൾബിന്റെ കണക്ഷൻ ലഭിക്കൂല. അവിടെയാണ് ഉമ്മമാരെ ആദർശം മനസ്സിലാക്കേണ്ടത്, അവിടെയാണ് ഉപ്പമാരെ ആദർശബോധം നമ്മുടെ ന്യൂ ജനറേഷനില് മക്കൾക്കും പേരമക്കൾക്കും കൊടുക്കേണ്ടതിന്റെ പ്രസക്തി മനസ്സിലാക്കുന്നത്. അവിടെയാണ് നമ്മുടെ സുന്നി വിദ്യാഭ്യാസ പോകേണ്ട പുസ്തകം കാലോചിതമായി വരുന്ന തലമുറക്ക് ഒന്ന് മുതൽ എട്ട് വരെ പഠിപ്പിച്ചു കൊടുക്കേണ്ടതെന്നുണ്ട് പ്രസക്തി ബോധ്യപ്പെടുന്നത്. ഇൻഷാ അല്ലാ സമയ സന്ദർഭമായ വിഷയത്തിലേക്ക് ഞാൻ വരും. ഞാൻ പറഞ്ഞുകൊണ്ടുവന്നത് അല്ലാന്റെ ഖുർആൻ അല്ല പറയുന്നു من المهاجرين والأنصار ടെക്സ്റ്റ് ബുക്ക് അല്ല അള്ള എടുത്ത് കാണിക്കുന്നു, ടെക്സ്റ്റ് ബുക്ക് അല്ല അള്ള എടുത്ത് കാണിക്കുന്നു, ഇന്ന ഗ്രന്ഥം ആ ഗ്രന്ഥത്തിന് ഫോളോ ചെയ്യും. അങ്ങനെയല്ല, ഇവിടെ ശൈലി കണ്ടല്ലേ നിങ്ങൾ, മുമ്പ് സത്യമാർഗം അവലംബിച്ചുകൊണ്ട് ആദർശത്തിലൂടെ കടന്നുപോയ മഹത്തുക്കൾ, ആ മഹത്തുക്കളിൽ നടന്ന റൂട്ടിലൂടെ നിങ്ങൾ നടക്കണം. അങ്ങനെ പറഞ്ഞോ, ഇനി ഇവിടെയും പറഞ്ഞ അങ്ങനെയാണ്. ഇതിപ്പോ ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് ഒരു പരിഭാഷം വായിച്ചിട്ട് ഒരു ഗ്രന്ഥവും കിട്ടിയാൽ അതാണ് ഇസ്ലാം. അങ്ങനെ വരാം ഇസ്ലേക്കും അയ്യസിലേക്കും ഞാൻ എത്താം. അവിടെയാണ് ഐഎസിന്റെ ജനനം, അവിടെയാണ് ഇസ്ലിന്റെ ജനനം, അവിടെയാണ് അൽഖയ്ദയുടെ ജനനം, അവിടെയാണ് ഇസ്ലിം മുജാഹിദിന്റെ ജനനം, അവിടെയാണ് വഹാബിസത്തിന്റെയും മൗദൂദിസത്തിന്റെയും തബലീഗിസത്തിന്റെയും ഖാദിയാനിസത്തിന്റെയും ഷിയാനിസത്തിന്റെയും ജനനം. പഠിക്കണം നമ്മൾ. നമ്മുടെ നാട്ടിൽ നിന്ന് സമാധാനം നഷ്ടപ്പെട്ടു പോകാതിരിക്കണമെങ്കിൽ ആ മഹത്തുക്കളുടെ പാതയിലൂടെ ചലിക്കണം. അടുത്ത ആയത്ത് വരട്ടെ, വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽഅൻസാർ. ആദ്യം മുഹാജിരീങ്ങളെ പറഞ്ഞു, അഥവാ സ്വന്തം നാട്ടിൽ ആദർശത്തിന്റെ പ്രചരണം നടത്താൻ സമ്മതിക്കാത്ത ഭരണകൂടം, സ്വന്തം നാട്ടിൽ ആദർശം പരസ്യമായി പ്രസംഗിച്ചാൽ പരമിറ്റ് മുടക്കുന്ന ഭരണകൂടം, സ്വന്തം നാട്ടിൽ ആദർശാനുസരണം ജീവിച്ചാൽ അവർ ഭീഷണിപ്പെടുത്തുന്ന ഭരണാധികാരികളും പണക്കാരും പ്രമാണിമാരും പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. അവസാനം വളക്കൂറുള്ള മണ്ണ് നോക്കിയിട്ട് അടുത്ത മഹലിലേക്ക് പോകേണ്ടി വരുന്നു, പിടിച്ചോ അടുത്ത നാട് ലക്ഷ്യമാക്കി പോകേണ്ടി വരുന്നു. ഇത്യോപ്യയിലേക്ക് ഒരു വിഭാഗം പോകുന്നു, ഉദാഹരണം പറയാ, വിവിധങ്ങളായ സ്ഥലങ്ങളിലേക്ക്. അതാ ഇവർ ഹിജറ പോകുന്നു, ഹിജറ പോകാന്ന് പറഞ്ഞാൽ കേക്കാൻ രസാണ്. എന്താ സംഭവം, കൈ കിട്ടണത് മാത്രം പെറുക്കിയിട്ട് ഓടുക, എങ്ങോട്ട് എങ്ങോട്ടേക്കെന്നില്ല. ഇപ്പോൾ പത്രത്തിൽ കാണുന്നു സിറിയയിൽ, ബോസ്നിയയിൽ, അതുപോലെ ഇറാഖിൽ ഇപ്പോ വഴി പ്രസന്റിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലാ നട്ടുച്ച സമയത്ത് 48-60 ഡിഗ്രി ചൂടുള്ള സമയം, അതുപോലെ ഓവർ തണുപ്പുള്ള സമയം, മക്കളെ വലിച്ച് വയസ്സായ ഉമ്മാനെ വലിച്ചിട്ട് കയ്യിൽ കിട്ടുന്നത് മാത്രം എടുക്കുന്നു, നാക്കാലുകൾ എടുക്കുന്നില്ല, പാത്രങ്ങൾ എടുക്കുന്നില്ല, മരുന്ന് കുപ്പിപോലും എടുക്കാൻ കഴിയുന്നത് ഓടുകയാണ്, പാരായണം നടത്തുന്നു. അതിനിടയിലാണ് തുർക്കിയിലും മറ്റുമൊക്കെ മുങ്ങിക്കൊണ്ട് നൂറുകണക്കിന് ആളുകൾ മരിക്കുന്നു. ഫലസ്തീനിലേക്ക് ചെന്ന് നോക്കുമ്പോ ഇസ്രായേലിന്റെ ബൂട്ടിട്ട പട്ടാളം ചവിട്ടി മതിക്കുന്നു, അവരുടെ ടാങ്കറുകൾ ചെന്നുകൊണ്ട് ഫലസ്തീനികളെ വീട് ചമ്മന്തിയാക്കുന്നു. സ്വന്തം ബാപ്പ ഉമ്മ നോക്കി നിൽക്കുമ്പോ 10 വയസ്സുള്ള മനവ് കുട്ടിയെ കയ്യാമം വെച്ചുകൊണ്ട് ഇസ്രായേലി പട്ടാളക്കാര് തോക്കുകൊണ്ട് പിടിച്ചങ്ങ് കൊണ്ടുപോകുന്നു. ഉമ്മമാരെ ജാഗ്രത, എന്റെ രക്ഷിതാക്കളെ, അടുത്തൊരമ്പത് കൊല്ലത്തിനിടയിൽ ഇനി ഒരവസ്ഥ നമ്മുടെ കേരളത്തിലേക്ക് വരാനിരിക്കുന്നു എന്ന് പറയുമ്പോൾ അത്ഭുതപ്പെടണ്ട, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യണം, ആ വൈറസുകൾ ഇങ്ങോട്ട് എത്തരുത്. പക്ഷേ വൈറസ് എത്താതിരിക്കാൻ ദ്വാരക്കുന്നതോടൊപ്പം പ്രവർത്തിക്കുകയും വേണം. വരാം ഈ ഭീകരവാദത്തിന്റെ പേരുകൾ തേടിയിട്ട് ആദർശത്തിൽ ഉറച്ചു നിൽക്കുന്ന അടിപേരുള്ള ഒരു പുതിയ ജനറേഷൻ ഇവിടെ ഉണ്ടായിട്ടില്ല എങ്കിൽ ഉറപ്പിച്ചോ, ഫലസ്തീൻ ആവർത്തിക്കും ഉറപ്പാ, സിറി ആവർത്തിക്കും ഉറപ്പാ, അഫ്ഗാൻ ആവർത്തിക്കും ഉറപ്പാ, അഭയാർത്ഥി ക്യാമ്പിലേക്കുള്ള
വരും ഉറപ്പാത്തിരക്ഷിക്കട്ടെ. ഇപ്പോഴും ഗുജറാത്തിൽ കേൾക്കുന്ന വാർത്തകൾ എന്താ, അതുപോലെ പശ്ചിമ ബംഗാളിൽ കേൾക്കുന്ന വാർത്തകൾ എന്താ, അവിടെ ഒലിയത്ത് പോകട്ടെ, ഏതോ ഒരു പ്രോത്തിന് അറുത്ത ഇറച്ചി കയ്യിൽ വെച്ചാൽ അത് പശുവാണെന്ന പേര് പറഞ്ഞുകൊണ്ട് ഇഞ്ചിഞ്ചായി ചമ്മന്തിയാക്കുന്ന വാർത്ത കേൾക്കുന്നു, ഭരണകൂടം കൈമലർത്തുന്നു, പ്രധാനമന്ത്രിയുടെ സ്റ്റേറ്റ്മെന്റ് നല്ലതാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? ഇരിക്കട്ടെ, ഞാൻ അങ്ങോട്ട് ഇപ്പോൾ കടന്നു വരുന്നില്ല. ഇവിടെ അല്ലാഹു തആല പറയുന്നു, വസാബിഖൂൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ, സ്വന്തം നാട്ടിലും ഗ്രാമത്തിലും മഹല്ലത്തിലും വിശുദ്ധ ഇസ്ലാമിന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ഈ സത്യസാക്ഷിവാക്യം ഉരുവിട്ടുകൊണ്ട് അത് അടിസ്ഥാനമായി പിടിച്ച ആദർശ പ്രചരണ പ്രവർത്തനത്തിനും ജീവിതത്തിനും കഴിയില്ലെന്ന് വന്നപ്പോൾ എല്ലാം റബ്ബിന് വേണ്ടിയിട്ടേച്ചുകൊണ്ട് ആദർശത്തിന്റെ പേരിൽ ബാപ്പയായി പിണങ്ങി, ആദർശത്തിന്റെ പേരിൽ പുതിയ ആപ്പിളയുമായി പിണങ്ങി, ആദർശത്തിന്റെ പേരിൽ മരുമകനുമായി പിണങ്ങി, ആദർശത്തിന്റെ പേരിൽ അയൽവാസിയുമായി പിണങ്ങി. എതർക്കമില്ല, പാർട്ണർഷിപ്പിൽ തർക്കമില്ല, ആദർശത്തിലാണ് കൂട്ടരെ തർക്കം. ആ തർക്കത്തിന്റെ പേരിൽ മകൻ ഉപേക്ഷിച്ച ബാപ്പ, ബാപ്പാൻ ഉപേക്ഷിച്ച മകൻ, ഭാര്യ ഉപേക്ഷിച്ച ഭർത്താവ്, ഭർത്താവ് ഉപേക്ഷിച്ച ഭാര്യ, അളിയൻ ഉപേക്ഷിച്ച അളിയൻ, നാട്ടുകാർ ഉപേക്ഷിച്ച നാട്ടുകാരൻ, പോകുന്നു എങ്ങോട്ടേക്ക്? മദീന, മദീന, മദീനെ ലക്ഷ്യമാക്കി കാലിക്കയ്യുമായി നടന്ന് വിഷമിച്ചു കൊണ്ടെത്തിയ മുഹാജിറുകളെ കാണുമ്പോ, എന്റെ അപ്പാന്റെ മോനല്ല, എന്റെ അച്ഛനല്ല, എന്റെ അളിയനല്ല, എന്റെ മൂത്തച്ചിയുടെ രണ്ടാമത്തെ കുഞ്ഞിനെ കല്യാണം കഴിച്ചതിന്റെ വീട്ടിൽ അടിച്ചു വരാൻ വന്ന പെണ്ണല്ല. അങ്ങനത്തെ യാതൊരു ബന്ധവും ഈ വന്നാളുകൾ തമ്മിലില്ല. പക്ഷേ ആദർശ ബന്ധുക്കളാണ്, അഹ്ലു സുന്നയുടെ ആളുകളാണ്, ആദർശത്തിന്റെ പ്രവർത്തകരാണ്. ഈ ഒരൊറ്റ ബന്ധം മാത്രം മുമ്പിൽ വെച്ചുകൊണ്ട് രണ്ട് കൈയും നീട്ടിയിട്ട് അവിടെ തുറന്ന മനസ്സോടെ സ്വീകരിച്ചു, വീടിന്റെ ഭാഗം വിട്ടുകൊടുത്തു, കച്ചവടത്തിന്റെ പാർട്ണർഷിപ്പ് കൊടുത്തു. രണ്ട് ഭാര്യമാർ ഒരു ഭാര്യയെ തലാക്ക് ചൊല്ലിയിട്ട് സന്തോഷത്തോടെ നിക്കാഹ് ചെയ്തു കൊടുത്തു. എല്ലാ നിലക്കും ഒന്ന് സ്വീകരിച്ചപ്പോൾ രണ്ട് വിഭാഗത്തെയും പുകഴ്ത്തിയിട്ടെന്ന് പറഞ്ഞ വാക്കാണ് എന്റെ സഹോദരങ്ങള്, ൂരല്ലൂന മുതൽ മുഹാജിരീനവൽ അൻസാറും സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ നിന്ന് പോസിറ്റീവ് ഗ്രൂപ്പുകളായ രണ്ട് ഗ്രൂപ്പുകൾ, ഇണങ്ങിയ ഗ്രൂപ്പല്ല, ഇണങ്ങിയ ഗ്രൂപ്പുകൾ, ഐഡന്റിറ്റിക്ക് വേണ്ടി കൊടുത്ത പേരുള്ള ഗ്രൂപ്പുകൾ, മുഹാജിറുകളും അൻസാറുകളുമാകുന്ന ആളുകൾ പോരെ പോരാ. വല്ലദീന തബഊഹു ബിഇഹ്സാൻ, അവരെ അംഗീകരിച്ചുകൊണ്ട്, അവരെ മദുവ് ചെയ്തുകൊണ്ട്, അവർ നല്ലവരാണെന്ന ധാരണ കൽബിൽ വെച്ചുകൊണ്ട് അത്തരം ആളുകളെ പിൻപറ്റിയിരിക്കുന്ന പിൻഗാമികൾ റളിയല്ലാഹു അൻഹും, അല്ലാഹു അവരെ പൊരുത്തപ്പെട്ടുകട്ടോ, അല്ലാഹുവിനെ തിരിച്ച് അവരും പൊരുത്തപ്പെട്ടുകട്ടോ. നിങ്ങൾ അപ്പൊ അല്ല തൃപ്തിപ്പെട്ട സുഖലോക സ്വർഗത്തിലേക്ക് എത്തണമെങ്കിൽ രണ്ട് റൂട്ട് ഞാൻ ഇവിടെ പറഞ്ഞു. രണ്ടും മഹാന്മാരാണ്, രണ്ടും മഹത്തുക്കളാണ്. ഈ മഹത്തുക്കൾ ആരെന്ന് മനസ്സിലാക്കി, അവരുടെ ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും മനസ്സിലാക്കി, അവരെ പിൻപറ്റി ജീവിക്കാൻ ആവശ്യമായ മോട്ടിവേഷൻ കൊടുത്ത് അല്ലാന്റെ ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് അനുസ്മരണം, എന്നിട്ട് അനുസ്മരിക്കാൻ വേണ്ടി പറയാം അതിന്റെ ബാക്കി വിശദമായ അനുസ്മരണം. നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ വിളിച്ചുകൂട്ടിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ്. ചാൻസ് കിട്ടിയാൽ ഒക്കെ കഥ പറയാം. നമ്മളങ്ങനെയല്ല, നാലാൾ കൂടി എടുത്തൊക്കെ ഒരു മുങ്കൂസമോട് തോന്നുകയുള്ളൂ. അതിപ്പോ ഒരു കുടിരിക്കലായി, ഒരു പര പിന്നെ കച്ചവടം തുടങ്ങലായി, ഒരു ബസ് റൂട്ട് ഇറക്കലായി, എന്താണെങ്കിലും നമ്മള് കൂടിയില്ലേ, എന്താ മങ്കൂസ് ഒരു കയത്തോണ്ട് പോകുക. ചവ്വാലാണെങ്കിൽ സി എം വലുതാന്റെ വെയ്ത്ത് വന്നാൽ ചില്ല, മരിച്ചവർക്കൊക്കെ ഒരു ആസീന പോകുക. ഇതാ പഴയ പാരമ്പര്യം, നമ്മൾ പണ്ടേ പോരുന്നതാണ്. ആ താവഴി അനുസരിച്ച് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങള് ചെയ്യും. അതുകൊണ്ടാണല്ലോ തങ്ങളുടെ ജീവിതത്തിൽ അള്ളാഹു തആല അവാർഡ് കൊടുക്കാൻ വേണ്ടി കൊണ്ടൊരു ദിവസമുണ്ട്.
ഇനി തങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷവും ഏറ്റവും വലിയ സ്ഥാനവും ലഭിച്ചു ദിവസം. ആ ദിവസം ഏതാ? ലോകത്ത് കോടിക്കണക്കിന് ജനങ്ങളിൽ ഒരാൾക്കും കിട്ടാത്ത മുത്തു മുസ്തഫ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾക്ക് മാത്രം ആദരവ് കിട്ടി. ആ ദിവസം രാത്രി അവാർഡ് കൊടുക്കാൻ അള്ളാനെ കാണിച്ചു കൊടുക്കാൻ കൊണ്ടുപോവുകയാണ്. ഭൂമിയിലെ ഒരുപാട് മഹാന്മാരെ ഓർപ്പിച്ചിട്ടല്ലേ പോയത്, സകല മഹത്തുക്കളും സിയാറത്ത് ചെയ്യുന്നില്ലേ, എന്നിട്ട് ബൈത്തുൽ മുഖദ്ദസിന് പോയ മുൻഗാമികളൊക്കെ ഒരുമിച്ച് കൂട്ടിയില്ലേ. നാൽപ്പതാം വാർഷികം പാലപ്പറ്റമാരിലെ ആഘോഷിക്കുമ്പോഴേ ഇന്നലെ കൂറ്റമ്പാറസ്ഥാൻ സ്മരിച്ചില്ലേ, നമ്മളെ കഴിഞ്ഞു പോയ ആജിയന്മാരും നമ്മളെ കേസും കുരുമാരായിട്ട് ഓടി നടന്ന ആൾക്കാരും അന്ന് റോട്ടുമ്മ നിൽക്കച്ചൊക്കെ ഇന്നലെ പറഞ്ഞു നിനക്കറിയില്ല അല്ലേ, അന്നത്തെ അവസ്ഥയൊക്കെ ആ വെള്ളിയാഴ്ച ഉണ്ടായിരുന്ന വിഷമപരമായ ചുറ്റുപാടുകളും പോലീസ് വണ്ടി ഇങ്ങനെ നിൽക്കുമ്പോ റഹീം സാഹിബ് വന്നിറങ്ങിയതും മൂപ്പനെ തടഞ്ഞതൊക്കെ ഞങ്ങൾക്ക് ഇൻഷാദിന്റെ സമാപനത്തിന് വലിയ പരിപാടി നിൽക്കുമ്പോൾ പറയണ്ടോ. അപ്പൊ അന്ന് വഫാ സാഹിബും അതുപോലെ തന്നെ പിന്നെ റഹീം സാഹിബും ഒക്കെ വന്നിട്ട് അവർ അനുഭവങ്ങൾ ഇങ്ങനെ പറയുമ്പോ അത് നമുക്ക് കേൾക്കാൻ തോപ്പിക്കേറ്റേ, അതൊക്കെ പുതിയ തലമുറക്ക് ആവേശം പകരാൻ ഹബീബായ മുഹമ്മദ് റസൂലുള്ളാ ആ തങ്ങൾ ഒഴിവ് കിട്ടിയ വിളിച്ചിങ്ങനെ കൂട്ടിയിട്ട് അങ്ങനെ പറഞ്ഞു കൊടുക്കും. ആദനവിന്റെ കഥ എന്താട്ടോ, മൂസാനബിന്റെ കഥ എന്താട്ടോ, ഈസാനബിന്റെ കഥ എന്താട്ടോ, ലുക്കുമാലക്കീം മിറുള്ളാന്റെ കഥ എന്താട്ടോ, അങ്ങനെ ഓരോരുത്തരും അതൊക്കെ നമ്മള് ലുക്കുമാലക്കീള്ളാന്റെ മക്കപ്പറയ്ക്ക് ചെല്ലുമ്പോൾ അവിടെ വലിയ സ്ഥലം ഒരു ഗുഹിക്ക് ഇങ്ങനെ ഇറങ്ങണം, എന്നിട്ട് ഇറങ്ങി ചെല്ലണം. അവിടെ ചെന്ന് നോക്കുമ്പോ ഒരു കബർ ഇങ്ങനെ ഒരു കബർ ഇങ്ങനെ ഒരു ഗുഹന്റെ ഉള്ളിലും കേട്ടു അന്തം പൊട്ടു. അപ്പൊ നോക്കുമ്പോ എന്താ ഇത്, ലുക്കുമാലക്കീമുള്ളാന്റെ കബറാ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ളതോ ദാനിയാൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കബറാ. ആ ദാനിയാൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അന്നത്തെ സമൂഹം ആവർഷം തുറന്നു പറഞ്ഞതിന്റെ പേരില് ഹലാക്കിന്റെ കേറ്റിൽ സിംഹത്തിനെ കൊണ്ടുപോയിട്ട് ഒരാഴ്ച പട്ടിണിക്കിട്ട് ഭക്ഷണം കൊടുക്കാതെ ഐക്കു കൊണ്ടുപോയിട്ട് ആരെ ദാനിയാൽ നബിനെ, സിംഹം ഒരാഴ്ച തിന്നാൻ കിട്ടാത്ത സിംഹത്തിനുമ്പോ ഒരു മനുഷ്യനെ കിട്ടി എങ്ങനെ ഉണ്ടാവും. ഒരാഴ്ച കഴിഞ്ഞിട്ട് എല്ലു പോർക്കാൻ ചെല്ലുക, ചെല്ലുമ്പോ രണ്ടാളും സുഖമായിട്ട് ലോഡ്ജിൽ കടന്നുറങ്ങണ പുതിയ പുതിയപ്പിള ഉറങ്ങുമ്പോ അപ്പുറം പുറകെ ഉറങ്ങുക. ആ കിണറപ്പുറത്ത് ഇപ്പൊ നമ്മള് പോയി നോക്കിയാൽ കാണാൻ കഴിയുന്നതാ. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് ഈ രീതിയിൽ കഴിഞ്ഞു പോയ യുഗത്തിലെ മഹാരഥന്മാരുടെ കഥനത്തിന്റെ കഥകളും രാജ്യോജ്വലമായ കഥകളും അവരുടെ കറാമത്തിന്റെ കഴിവുകളും പ്രശ്നങ്ങളും ഒക്കെ അള്ളാന്റെ ഹബീബാകുന്ന മുഹമ്മദ് റസൂലുള്ളാഹി സ്വന്തം സ്രമാങ്ങൾ അന്നത്തെ ന്യൂ ജനറേഷൻ ഇങ്ങനെ വിശദീകരിച്ച് ഇങ്ങനെ കൊടുക്കുക. അയ്മെന്നാണ് ഇങ്ങനെ ഇമാം കൂടുന്നത്, അയ്മെന്നാ ഇമാം കൂടുന്നത്. ഇപ്പൊ ഈരത്തക്കാത്തിന്റെ വാദങ്ങളൊക്കെ കേട്ടോണല്ലോ, ഇരുത്തേരാവിന്റെ അല്ലേ, ഇരുത്തേരാവിന്റെ അന്ന് നമ്മളെ നെയ്യപ്പം ചുട്ട് ഉറക്കുവെച്ചതിന്റെ കാരണോ? അത് അള്ളാന്റെ റസൂൽ അന്നിന് മുമ്പ് കഴിഞ്ഞു പോയ ഒരാള് താടിയല് കൊണ്ട് തന്നെ 80 ചില്ലാന കൊല്ല യുദ്ധം ചെയ്ത് ത്യാഗം സഹിച്ച് വിഷമിച്ച രക്തസാക്ഷിയ കഥ പറയാം. അത് പറഞ്ഞപ്പോൾ ആ പടച്ച ഓരോ കങ്ങിയാണെങ്കിൽ ഞമ്മക്കൊക്കെ സ്വർഗത്തിന് അവകാശം ഉണ്ടോ? പലപ്പോഴും ഞമ്മളൊക്കെ ആലോചിക്കല്ലേ, ഞമ്മൾക്ക് എപ്പോഴെങ്കിലും മീറ്റിംഗ്, എപ്പോഴെങ്കിലും ഒരു വേള, എന്നിട്ട് അതിന് പോയാൽ തന്നെ ക്ഷീണിച്ച് പിന്നെ പിറ്റേന്ന് ഉറക്ക വെച്ചിട്ട് വെച്ചാൽ അതിനും വെച്ച അതിനും വെച്ച രണ്ട് പരിപാടി ഏറ്റാ തന്നെ അവിടെ ഒപ്പിച്ചെത്തുന്നില്ല. എ പി ഉസ്താദ് 80 വയസ്സായിട്ട് 6-7 സ്റ്റേജ് പരിപാടി, ഇടക്കും തലക്കും മരിച്ചതും നിക്കാകും തലാക്കും ആചാര പരിയിലും സക്കാഫിന്റെ തർക്ക അതേ പെടൂല. ഓരോ ദിവസം ഓടിയെത്തിയ ആ റബ്ബെ ഉച്ചില്ല നല്ല രീതിയിൽ ഉസ്താദ് ഓടുന്നേ ആലോചിക്കാൻ നിങ്ങൾ അള്ളാഹു ആഫിയത്ത് കൊടുക്കണേ അള്ളാ. അതുകൊണ്ട് ആലോചിച്ച് നോക്കുമ്പോ ഞമ്പളത് ഒന്നും അല്ല അങ്ങനെയുണ്ടല്ലോ, എ പിസ്താന്റെ ഓട്ടോ ഖലീത്തങ്ങൾ ഓട്ടോ ഒക്കെ ആലോചിച്ചാൽ ഞമ്പളത് ഒന്നും അല്ല. നീ അമ്മക്ക് മനസ്സിക്ക് വരലില്ലേ? ഇതുപോലെ മുൻഗാമികളാകുന്ന ആളുകളെ കഥകളും ചരിത്രങ്ങളും എന്നെ കേൾക്കുമ്പോ സ്വഹാബത്തിന് ഈമാൻ കൂടുന്നു. സ്വഹാബത്ത് പറയുന്നു, നബിയേ ഞങ്ങളുടേത് ഒന്നുമല്ലോ. അപ്പൊ എന്നാ ഇതിലുള്ള മറുപ്പി ജിബിരി ഗുണികൾ അങ്ങനെയാണ്. ഓരോ രംഗത്തുള്ള ഓരോ സംഭവങ്ങളും അങ്ങനെയാണ്. ഇതിനനുസരിച്ച് അള്ളാഹുവിന്റെ ഹബീബ് ചരിത്രം പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. എന്നിട്ട് ആ മുൻഗാമികളായ ആളുകളുടെ സ്മാരകങ്ങൾ നിലനിർത്തും.
അതുകൊണ്ടാണ് അള്ളാഹിന്റെ റസൂൽ സിയാർത്തിന് അല്ലെങ്കിൽ ഇസ്ലാം മിറാജിന്റെ യാത്ര പോയപ്പോ അക്ബറി പോകാൻ കഴിഞ്ഞു. മൂസാ നബിന്റെ കബറിന് അള്ളാഹിന്റെ റസൂൽ പോയി എന്നുള്ളത് സ്വഹീഹ് ഹദീസാ, സംശയമല്ലോ. എന്നോ മരിച്ച മൂസാ നബിന്റെ ജാറ ഉള്ളത് കൊണ്ടല്ലേ മുത്തുനബിക്ക് പോകാൻ കഴിഞ്ഞു. ഇപ്പോഴുണ്ട്, നമ്മള് പലസ്തീനിൽ പോയി നോക്കിയാൽ നമുക്ക് കാണാം. പലസ്തീനിൽ ലേശ ദൂരാണ് പോന്ന മൂസാ നബിന്റെ മട്ടത്തിന് ഒക്കെ പറ മുറ്റത്ത് നല്ല മുന്തിരിന്റെ തോട്ടം, അതിന്റെ അപ്പുറത്ത് കുതിരകളെ ഇങ്ങനെ കെട്ടിടാക്കി വെച്ച വട്ടക്കണ്ണി, ഇതൊക്കെ ഇപ്പൊ നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് ഇപ്പോഴും നമ്മൾ കാണുക. അപ്പൊ അള്ളാഹിന്റെ ഹബീബാകുന്ന മുഹമ്മദ് റസൂലുള്ളാഹിക്ക് അങ്ങനെ പോകാൻ കഴിയണമെങ്കിൽ അവിടെ നിന്ന് ഖബറുണ്ടാകണ്ടേ? നോക്കിക്കോ നിങ്ങൾ. അങ്ങനെ ലോകത്ത് നമ്മൾ ഇങ്ങനെ കറങ്ങി നോക്കിയാൽ ഒമാൻ സൽത്തനത്ത് ഒമാൻ, അവിടെ ചെന്നാൽ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഖബറ് കാണാൻ കഴിയും നമുക്ക്. ജോർദാനിൽ പോയി നോക്കിയാൽ ഒരു മലയുടെ മുകളിലെ പൊത്തിന്റെ ഉള്ളിൽ അസ്ഹാബുൽ കഹ്ഫിന്റെ ഖബറ് കാണാൻ കഴിയും നമുക്ക്. അങ്ങനെ തുടങ്ങി ഇറാഖിൽ ചെന്നാൽ മക്ബറുകൾ തന്നെ അബൂ ഹനീഫത്തിൽ കൂഫി അടക്കമുള്ള മദ്ഹബിന്റെ ഇമാമിയങ്ങൾ ധാരാളവും അഖ്താബും അതേപോലെ തുടങ്ങിയിട്ടുള്ള ധാരാളം സൂഫിയാക്കൾ ശ്രീ സഖത്തി അടക്കമുള്ള ആളുകളെ മക്ബറുകൾ കാണാൻ കഴിയും. ഈജിപ്തിലേക്ക് അങ്ങ് ചെന്നു നോക്കിയാൽ ഉസ്മാൻ ഷാഫി ഇമാമിന്റെ മക്ബറ, ഇബ്രാഹിം ദുസൂഖിയുടെ മക്ബറ, അഹമ്മദ് ബദവിയുടെ മക്ബറ. ഈജിപ്തിൽ ഏകദേശം നമ്മൾ വൈകുന്നേരം 5:30 പുറപ്പെട്ട് രാവിലെ 9 വരെ 9:30 വരെ യാത്ര ചെയ്ത സുഡാന്റെ ബോർഡറിൽ ചെന്നാൽ അങ്ങനെ ഗോൾഡ് തലത്തിൽ നമ്മളിങ്ങനെ കറങ്ങുമ്പോൾ സ്ഥലങ്ങളിലും മക്ബറകളും സ്മാരകങ്ങളും ആണ്. ഈ സ്മാരകങ്ങളൊക്കെ നിലനിർത്തി തന്നെ ഹബീബ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ വഫാത്തായപ്പോ ആ തങ്ങളെ മറമാടിയത് മസ്ജിദ് നബിയുടെ തൊട്ടടുത്ത് ആയിഷ ബിബിന്റെ റൂമിൽ നല്ലൊരു ജാറം. റസൂലുള്ളാഹിക്ക് ശേഷം ലക്ഷക്കണക്കിന് പ്രവാചകന്മാർ കഴിഞ്ഞാൽ ഏറ്റവും സ്ഥാനക്കുള്ള ആളാണ് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു. അതേ റൂമിലും അക്ബറ നോക്കിക്കോ. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പിന്നെ കുത്തുകൊണ്ടപ്പോ ചോദിച്ചു വാങ്ങിയും അക്ബറ നോക്കിക്കോ നിങ്ങൾ. അങ്ങനെ മദീനയിലും അക്ബറ. ഇനി അങ്ങനെ ലോകത്തിന്റെ പല ഭാഗത്തും കറങ്ങുമ്പോൾ എല്ലാ സ്ഥലത്തും മക്ബറകൾ, ഇവരുടെ അനുസ്മരണങ്ങൾ, അതുദ്ധരിക്കുന്ന കിതാബുകൾ, ഗ്രന്ഥങ്ങൾ അതാത് കാലത്തെ ചരിത്രം രേഖപ്പെടുത്തി വെക്കുന്നു. അങ്ങനെ ചരിത്രം ഉണ്ടാകുമ്പോൾ അങ്ങനെ കൂടെ കഴിഞ്ഞു പോയിരുന്നില്ലേ? ഇപ്പൊ പാലപ്പറ്റ ഇങ്ങനെ ഒരു വാഴ്ച കൂടെ വെച്ചിട്ടില്ലെങ്കിൽ നമുക്കത് അനുസ്മരിക്കാൻ സമയം കിട്ടൂല. എന്നല്ല അങ്ങനത്തെ ആളുകളെ തന്നെ ഓർമ്മ ഉണ്ടാകൂല. ഇന്നിപ്പോ ഏതോ ദൂരത്തു നിന്നൊരു ടീം വന്നിന്ന് ഇവിടെ ചരിത്രം അന്വേഷിച്ചുകൊണ്ട് ഇവിടെ അവർ പാലപ്പറ്റയിൽ എത്തിയിട്ടുണ്ടാവും ഞാൻ മനസ്സിലാക്കുക. എടവണ്ണയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ജാറത്തിന്റെയും അതുപോലെ നമ്മളെ അക്ബറിന്റെ ജാറത്തിന്റെ ഒക്കെ ചരിത്രങ്ങൾ ഇതൊക്കെ അനാവരണം ചെയ്ത് പുതിയ തലമുറയിലേക്ക് എത്തിക്കണം. സത്യത്തിൽ 40-ാം വാർഷികം പൂർത്തിയായിട്ട് ഈ വർഷം കഴിയുന്നതിന്റെ മുമ്പ് കഴിയുമെങ്കിൽ പാലപ്പറ്റയിലെ പ്രവർത്തകന്മാർ മുൻകൈയെടുത്ത് ഒരു നല്ല സൗവനീർ പാലപ്പറ്റയുടെ ചരിത്രത്തോടൊപ്പം പെരകമണ്ണയുടെ ചരിത്രം കൂട്ടത്തിൽ നമ്മുടെ പള്ളിമുക്കിൽ അന്തിമിഷം കൊള്ളുന്ന വരികളുമായി എടവണ്ണപ്പള്ളി അതിൽ കടന്നു വരും. ആടവണ്ണപ്പള്ളി അനുഭവങ്ങൾ പങ്കുവെക്കാനുണ്ടാകും ഒരുപാട് ആളുകൾക്ക്. എടവണ്ണയുടെ ചരിത്രം പറയുമ്പോൾ നിരവധി ചരിത്രങ്ങൾ പറയേണ്ടി വരും. ആ യാഥാർത്ഥ്യങ്ങൾ രേഖപ്പെടുത്തി വെക്കട്ടെ, അടുത്ത തലമുറ അതൊന്ന് പഠിക്കട്ടെ. എന്നിട്ട് ഇവിടെ വിദഗ്ധക്കാർ വന്ന ചരിത്രം എന്തെന്നും സുന്നത്തമായത്തെ നിലനിർത്താൻ വേണ്ടി അന്നത്തെ പൂർവികന്മാർ സഹിച്ച ത്യാഗവും മനസ്സിലാക്കിയിട്ട് ഓരോരു ഫാത്തിഹ കിട്ടിയാൽ അൽഹംദുലില്ലാഹ് ഭാഗ്യം നൽകുമാറാകട്ടെ. സ്വഹാബാ കിറാമ മുഴുവനും ആ ചരിത്രം നിലനിർത്തിയവരാണ്. ശേഷം വന്ന അയ്മത്തിങ്ങളാകുന്ന ആളുകളോ അവരും ആ ചരിത്രം നിലനിർത്തിയവരാണ്. അതുകൊണ്ട് തന്നെ ചരിത്ര ഗ്രന്ഥങ്ങൾ നോക്കുമ്പോൾ ഇമാമിങ്ങളൊക്കെ മക്കയിൽ പോയിട്ടുണ്ട്, മക്കയിൽ പോകാത്ത ഇമാമിനെ കാണൂല. പക്ഷേ അവരിങ്ങനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള കറാമത്തിന്റെ കഥകൾ കൂടുതലും കാണുന്നത് മദീനയുമായിട്ടാണ്. എന്തേ ഈ മക്കയിലെ ഹറമിനടക്കം ആദരവും ബഹുമാനവും ഉണ്ടാകാനുള്ള കാരണം നബി മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളാണ്. പ്രപഞ്ചത്തിന്റെ കാരണം റസൂലുള്ളാഹി തങ്ങളാണ്. തങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ബിലാൽ മുഅദ്ദിൻ അങ്ങ് സിറിയയിൽ നിന്ന് സ്വപ്നത്തിൽ കണ്ട അടിസ്ഥാനത്തിൽ റസൂലുള്ളാഹി സിയാറത്തിന് വേണ്ടി വരുന്നത്, അബൂ ഹനീഫത്തിൽ കൂഫി ബഗ്ദാദിൽ നിന്ന് എത്തുന്നത്, ഇമാമുന ഷാഫി തങ്ങൾ ഈജിപ്തിൽ നിന്ന് നടന്നു വരുന്നത്, അങ്ങനെ അഹമ്മദ് ഹംബൽ കൈപിടിയിലേക്ക് ജോലിക്കുന്നത്, അഹമ്മദ് ബദൈ വരുന്നത്, റഷീദ് ബഗ്ദാദി വരുന്നത്, അഷിഖീങ്ങൾ എന്നത് പോലെ ഹബീബീങ്ങളും ഒക്കെ വരുന്നത് ഇരിക്കട്ടെ. ആ രീതിയിൽ സ്വഹാബത്തും അതിനുശേഷം അയ്മത്തും ശേഷമുള്ള താബിഈങ്ങളും പരമ്പരാഗതമായ ഒരു ആദർശം ഇട്ടു വന്നു.
ഈ ആദർശത്തിലൂടെ മുൻഗാമികളായ ഒരാളെയും തള്ളി പറയാതെ, ഒരാൾക്കതിലും മൈനസ് പോയിന്റ് പറയാതെ അവരൊക്കെ അനുസ്മരിച്ചു. അവരെ മക്ബറയിൽ പോയിട്ട് ആത്മീയമായിട്ട് അവനത്തിക്ക് വേണ്ടി വേർന്നു. എത്രത്തോളം നിങ്ങൾക്കറിയോ, നാല് മദ്ഹബിന്റെ ഇമാമിങ്ങളിൽ ഒരാളാണ് ഇമാം അബൂ ഹനീഫത്തൽ കൂഫി റളിയല്ലാഹു അൻഹു. ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉള്ളത് അനഫി മദ്ഹബിലാണ്. അത് നമ്മൾ കേരളത്തിന്റെ പുറത്ത് ഉപയോഗിക്കത്തിരി ഷാഫി മദ്ഹബ്. ആ മദ്ഹബിൽ കേരളത്തിൽ ആളുകളുണ്ട്, അന്തമാൻ ദ്വീപിൽ കുറച്ചുണ്ട്, ലക്ഷദ്വീപുകളിൽ പൂർണ്ണമായും ഉണ്ട്, ഇന്തോനേഷ്യയിൽ ഉണ്ട്, ഈജിപ്തിലെത്തിയാൽ അല്പം, അങ്ങനെ തുടങ്ങി കുറച്ച് ഭാഗം, ബാക്കിയൊക്കെ ഏകദേശം എടുത്തു നോക്കിയാൽ അനഫി മദ്ഹബാണ്. സൗദി അറേബ്യയിലെ ചില ഭാഗത്തെ അമ്പരികളും അതുപോലെ തന്നെ ഈജിപ്തിനെ കുറിച്ച് മാലിക്കുകളും. ഇങ്ങനെ എന്റെ അനുഭവത്തിൽ പെട്ട ഞാൻ പറയുന്നു. അങ്ങനെയുള്ള ബഹുമാനപ്പെട്ട അബൂ ഹനീഫ തൽ കൂഫി തങ്ങളുടെ മദ്ഹബിൽ സുബഹ് നിസ്കാരത്തിൽ കുനൂത്ത് ഇല്ല. ആ കുനൂത്ത് ഇല്ല എന്നാ അല്ലാതെ മുജാഹിദ് ഒഴിവാക്കണ മാതിരി അല്ല. ലൈസൻസ് ഇല്ലാത്ത ഡ്രൈവർ വണ്ടി ഓട്ടിയിട്ട് കുത്തിയാൽ കേസ് ഉറപ്പന്ന. മറ്റേ ചിലപ്പോ തെറുക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഇൻഷുറൻസ് പൈസ ഇട്ടി നോക്കുവേ. ബഹുമാനപ്പെട്ട അബൂ ഹനീഫ തങ്ങളുടെ മദ്ഹബിൽ കുനൂത്തില്ല. ഷാഫി ഇമാം റളിയല്ലാഹു തൻ്റെ തെളിവനുസരിച്ച് കുനൂത്ത് വേണം. നമ്മൾ ആ കുനൂത്ത് ഒന്ന് അത് സമർപ്പിച്ച ഇമാമാണ് മുഹമ്മദ് ബിൻ ഇദ്രീസ് ഷാഫിഈ റളിയല്ലാഹു അൻഹു. പക്ഷേ ആ ഷാഫിഈ ഇമാം റളിയല്ലാഹു തആലാൻഹു മാനസികമായ ടെൻഷനുകളും പ്രയാസങ്ങളും ഉണ്ടാകുമ്പോൾ സ്പിരിച്വലായിട്ടുള്ള ഒരു ചികിത്സ നടത്താറുണ്ട്. അതേതാ? അജീഉല ഖബ്രി അബീ ഹനീഫത്ത് ബഹുമാനപ്പെട്ട അബൂ ഹനീഫ തങ്ങളെ മക്ബറയിലേക്ക് ഞാൻ ചെല്ലും കേട്ടോ, എന്നിട്ട് അവിടെ വെച്ച് ദുആ ചെയ്യും, കാര്യങ്ങളൊക്കെ നടപടിയാകും. പക്ഷേ ചരിത്രത്തിൽ കാണാം ആ അബൂ ഹനീഫ തങ്ങളെ ഖബർ സിയാറത്തിന് വേണ്ടി ഇമാം ഷാഫി തങ്ങൾ പോകുമ്പോ ആ ഇമാം അബൂ ഹനീഫ തങ്ങളെ ജാറത്തിന്റെ അടുത്തുള്ള പള്ളിയിൽ വെച്ചിട്ട് ഷാഫി ഇമാം സുബഹ് നിസ്കരിക്കുമ്പം കുനൂത്ത് ഓതാറില്ല. ഇമാം ഷാഫി തങ്ങൾ തെളിവുകൾ പറഞ്ഞുകൊണ്ട് സമർത്ഥിക്കുന്നു കുനൂത്ത് ഓതണം, അതിനുവേണ്ടി വാദിക്കുന്നു. ആ ഇമാം ഷാഫി തങ്ങൾ അബൂ ഹനീഫ തങ്ങളെ മക്ബറയിൽ ചെല്ലുമ്പോൾ കുനൂത്ത് ഓതണില്ല. എന്തേ അത് അദബാണ്. എന്റെ പ്രവർത്തകന്മാര് മനസ്സിലാക്കണം, നിയമം ഒന്നാണ്, അദബ് മറ്റൊന്നാണ്. നിയമവും അദബും കൂടെ എതിരായിട്ട് വരുമ്പോൾ ഇവിടെ മുന്തിക്കേണ്ടത് മുറാഅത്തുൽ ആദാബി ഔലാ മിൻ മുറാഅത്തുൽ അഹ്കാം. ഹുക്കുമകളെ നിയമത്തെ പാലിക്കുന്നതിനേക്കാൾ പാലിക്കേണ്ടത് അദബാണ്, മര്യാദയാണ്. കുട്ടികൾ വ്യക്തമായിട്ടും അത് മനസ്സിലാക്കണം. അതുകൊണ്ട് റസൂലുള്ള വഫാത്ത ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പള്ളിയിലെ ഇമാമായത് ഖാലിയായത് നിയമപ്രകാരം റസൂലുള്ളാഹി തങ്ങളുടെ മിമ്പര്, ആ മിമ്പർ രണ്ടാമത്തെ സ്റ്റെപ്പിൽ കയറിയിട്ട് മൂന്നാമത്തെ സ്റ്റെപ്പിൽ റസൂലുള്ളാഹി തള്ളിയിരിക്കുമ്പോ സിദ്ദീഖുൽ അക്ബർ എന്തേ ചെയ്തത്? അല്ലാഹു റസൂലിന്റെ സുന്നത്ത് അങ്ങനെ തന്നെയാ ശരിയാ, പക്ഷെ മുത്ത് റസൂൽ ഇരുന്നടത്ത് ഇരിക്കാൻ അബൂബക്കർ അർഹരല്ല. സംഗതിന്റെ മരുവനാണ് നിബിതങ്ങൾ, ഞാൻ അമ്മോശനാണ് ശരിയാ, പക്ഷെ പദവി കൂടുതലാണ്. നമ്മൾ വലിയ ആചാരാകും, അയൽവശ്യണ്ടാ ശരിയാണ്, നിങ്ങളെ മരുവന് നല്ലൊരു പണ്ഡിതനാണോ, പ്രായം കുറവാ ശരിയാണ്, പണം കുറവാ ശരിയാണ്, പക്ഷേ ബഹുമാനിച്ചോ ഹജിയാരേ, ഇസ്ലാമിന്റെ നിയമം അങ്ങനെയാ. സംഘ നിങ്ങളെ മകളെ കെട്ടിയ മരുവനാ ശരിയാ, പക്ഷെ ഇല്ലുമുണ്ടോ ബഹുമാനിക്കണോ? അല്ലാതെ റസൂൽ ഇതിനടത്ത് സിദ്ദീഖുലൊക്കെ പറയുന്നില്ല, പകരം റസൂലിനെ ചവിട്ടിയടത്തിരിക്കുന്നു, അടുത്തിടത്ത് ചവിട്ടുന്നു. അവരെ വഫാത്തിന് ശേഷം ഉമർ ഫാറൂഖ് വരുന്നു ഹത്തീബായിട്ട്. ഉമർ ഫാറൂഖ് മിമ്പറിനടുത്ത് കണ്ടെത്തിയപ്പോൾ ഒന്ന് ചിന്തിച്ചു പോയി, സിദ്ദീഖുലൊക്കെ പറയുന്നടത്തിരിക്കാൻ ഉമറിന് അവകാശമില്ല. സിദ്ദീഖുലൊക്കെ ഒരു ചവിട്ടിയടത്തിരിക്കുന്നു. ഇതാണ് അദബ്. മുറാഅത്തുൽ ആദാബി ഔലാ മിൻ മുറാഅത്തുൽ അഹ്കാം. അദബുകൾക്ക് ആ സ്ഥാനം കൊടുക്കേണ്ടത്. അതേ ബഹുമാനപ്പെട്ട ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു അബൂ ഹനീഫയുടെ മക്ബറയിൽ ചെന്നിട്ട് സിയാറത്ത് ചെയ്യുമ്പോ കുനൂത്തോടെ നമസ്കരിക്കുന്നു. അങ്ങനെ മുമ്പ് കഴിഞ്ഞു പോയ മുൻഗാമികളാകുന്ന മശായിഖന്മാരെയും
ഇമാമിങ്ങളെ ഒക്കെ നന്നായി ആദരിക്കുക. അതിലൊരു പിഷ്കത്തും കാണിച്ചില്ല. എത്ര ബഹുമാനിച്ച ശിർക്കാവൂലേ, അങ്ങനെ പാതിപ്പറ്റ ശിർക്കൊന്നും ഓർക്കാർക്ക് ബേജാറില്ല. മദീനത്തിൽ കാണിച്ചെന്നാൽ കഴുത പുറത്തുനിന്ന് ഇറങ്ങി മുത്തലവി കബറിന്റെ അടിയിൽ കടക്കുമ്പം ചെരുപ്പിട്ടിട്ട് ഞാൻ നടക്കൂല. നിങ്ങൾ ബഹുമാനപ്പെട്ട മാലിക്യമാം അദീസ് ഇങ്ങനെ പറയാ, സാധാരണക്കാരെ മനസ്സിലാക്കണോ? അദീസ് ഇന്നാളെ തൊട്ട് ഇന്നാളെ തൊട്ട് ഇന്നാളെ തൊട്ട് ഇനി പറയേണ്ട എന്താണ്? അൻ മുഹമ്മദ് റസൂലുള്ളാഹി ഇല്ല, ഇവിടെ മുത്തലവി ഉറങ്ങുമ്പോ നബിന്റെ പേര് ഞാൻ പറയില്ല. ഈ ഖബർ കടക്കുന്ന മുത്തലവിയെ തൊട്ട് വല്ലാത്ത താളിയിലാണ്, വല്ലാത്ത അദബാണ്. ഈ അദബ് ഇങ്ങനെ പാലിച്ച് 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 വന്നു. ഇത് മരിച്ചോടുകൂടെ തീരുന്ന ഒരു അദബല്ല, മരണശേഷം കൂടുന്ന അദബാ. അവരെ മക്കപ്പറ കണ്ടാൽ അതിനോട് പോലും ഒരു ആദരവ്, അതിനോട് പോലും ബഹുമാനം, അവരെ ചരിത്രത്തിനോടൊരു ബഹുമാനം. അങ്ങനെ കഴിഞ്ഞിങ്ങനെ പോന്ന പെങ്ങളൊന്ന് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ മുസ്ലിമീങ്ങൾക്കിടയിൽ നല്ലൊരൈക്യം, നല്ലൊരു ആത്മീയത എന്നെല്ലാം അത് കണ്ടിട്ട് ഇസ്ലാമിക്ക് ആൾക്കാർ വരിക. ഇപ്പൊ നോക്കി നിങ്ങൾ ഉത്തരേന്ത്യയിൽ ബഹുമാനപ്പെട്ട ഒലീ ബിൻ നവാർ, സുൽത്താൻ ഹിന്ദ്, ഖാജാ മുഈദുൽ ചിസ്തി അജ്മീരി അസ്സഞ്ജനി ഖദ്ദസല്ലാഹു സറഹുൽ അസീസ്, അജ്മീർ ഖാജാ തങ്ങൾ. ഈ അജ്മീർ ഖാജ നേരെ ഉത്തരേന്ത്യയിൽ വരുമ്പോൾ നമുക്കറിയാം ആ ഉത്തരേന്ത്യയിൽ കഴിയുന്ന അജ്മീർ ഖാജിയുടെ മക്ബറയിലേക്കൊന്ന് പോയി നോക്ക് നിങ്ങൾ. അവിടുത്തെ സന്ദർശകന്മാരിൽ ഏകദേശം 40% അമുസ്ലിം സഹോദരങ്ങളാണ്. മുസ്ലിങ്ങൾ മാത്രല്ല, എത്രയോ മുസ്ലിമീങ്ങൾ ഇടയ്ക്ക് വെച്ച് ഞാൻ പറയാ. അതുകൊണ്ടാണ് അവിടെ ചിലപ്പം പുകിടുന്നതും അതേപോലെ തന്നെ സുജൂദ് ചെയ്യണതും അങ്ങനെ ഇങ്ങനെ കാട്ടുന്നതൊക്കെ കാണും. ഇതൊക്കെ പാടെ വീഡിയോയിൽ ഇങ്ങനെ പിടിച്ചു കട്ടോ ജാർത്തങ്ങ സുജൂദ് കട്ടോ കൂട്ടു പൂച്ചിക്കുന്നതാണ് ഇങ്ങനെ കാട്ടി. എന്താ പറഞ്ഞു യാതൊരു രക്ഷയില്ല. മുമ്പ് ചങ്ങായി ചാലിയാർപ്പാന്റെ വക്കത്തിൽ നിന്ന് കണ്ട് ഇങ്ങനെ ആസ്വദിക്കാണ്, പ്രകൃതി രമണീയത അങ്ങനെ ആസ്വദിക്കാണ്. അപ്പോ ഒരു ചുണ്ടം വെള്ളം എന്ന് പറഞ്ഞാൽ നല്ല ചുണ്ടുള്ള ഒരു തോളി ഇങ്ങനെ പോയോണ്ട് തിരപ്പ് കുത്തിടേ കൊടുങ്ങാൻ. അപ്പൊ ഈ പത്രത്തിൽ കൂടെ അല്ലെ ഫോട്ടോഗ്രാഫർമാരുണ്ടല്ലോ, ഓരിങ്ങനെ ചെരുപ്പ് എന്നാക്കാ ചെരുപ്പ് തരാളുണ്ട് ചോദിച്ചാൽക്കാർ ഓരിങ്ങനെ എവിടെയപ്പോ ഒരു ഫോട്ടോ പിടിച്ചാൾ ചേച്ചി ഇങ്ങനെ അന്റെ വീട്ടിൽ നടക്കരാ. അങ്ങനെ കിട്ടണ പിടിച്ചിട്ട് അതിലെ ചിലപ്പോ അവാർഡൊക്കെ കിട്ടും. നമ്മുടെ ഷെരീഫ് പാരോളിക്ക് അങ്ങനെ ചിലപ്പോ കിട്ടി പോയാൽ. അപ്പൊ ഈ ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് ഇങ്ങനെ നടന്നപ്പോ നല്ലൊരു സീനറി ആയിട്ട് തോന്നി. അപ്പൊ ഈ തോണി ഇങ്ങനെ പോലുണ്ട്, ഒരാളിങ്ങനെ നോക്കിയിട്ട് നിൽക്കുന്നുണ്ട്, ബേക്കുന്ന ഒരൊറ്റ ഫോട്ടോ എടുക്കരാ. ഈ ചങ്ങായും കഥ അറിയില്ല. അങ്ങനെ പിറ്റേന്ന് പത്രം എടുത്ത് നോക്കുമ്പോ കേക്കണ നിങ്ങൾക്ക് ഈ ഫോട്ടോ കൊടുത്തതിന്റെ അടിക്കുറിപ്പ്, ലോകത്തെ ഏറ്റവും വലിയ കൊമ്പമീശക്കാരൻ അവന്താ ഈ ഫോട്ടോ ഈ തോണിന്റെ ചുണ്ട് ഇങ്ങനെ കാണട്ടെ, ഇവനെ ബേക്കുന്നു ആ കൊമ്പമീശയേക്കണം. ഇതിനെന്താ നമ്മൾ ചെയ്യാ? ആ അത് ഞാൻ വെറുതെ പറയല്ല, ഞാൻ ഇന്ന ഒരാള് വിളിച്ച് ഗൾഫിൽ വിളിച്ച് എന്താ ഉസ്താദെ കാട്ടാന്ന് ചോദിച്ചു. എന്തേ ഏ പിസ്താന്റെ പുതിയ ക്ലിപ്പ് ഇറങ്ങി കളിയാണ്, ഞാൻ മോനെ ക്ലിപ്പുകൊണ്ട് തന്നെ കുടുങ്ങിയിട്ട് പോന്നാണ്. അത് അങ്ങനെയല്ല ഉസ്താ, എന്തെങ്കിലും നിങ്ങളെ ഇതൊരു വിശദീകരണം. അപ്പൊ അന്ന് ഞാൻ ആ ഫന്നിലുള്ള സമയമാണ്. അപ്പൊ വിളിച്ചപ്പം എന്നോട് എന്തേന്ന് ചോദിച്ചു, ഉസ്താദ് എടുത്തേ കൈകൊണ്ട് വെള്ളം കുടിച്ചിട്ടുണ്ട്. യാ റബ്ബേ, ബാറിലോ ഒരു കളിച്ചാപ്പ് പോയതൊന്നും കേസില്ല. ഉസ്താദ് എടുത്തേ കൈകൊണ്ട് വെള്ളം കുടിച്ചാ കേസ്, കുടിച്ച വെള്ളം സാധാ വെള്ളം അത് കുടിച്ച കേസ്. ബാറിലോർക്ക് എന്ത് വന്നല്ലേ, നല്ലതുമാണ്. ഉസ്താദ് ഏത് കൈകൊണ്ട വെള്ളം കുടിച്ചിടുന്നത് വരെ നോക്കാൻ മറായിക്കത്തുണ്ടല്ലോ. അൽഹംദുലില്ലാ, ഞാൻ കുറെ തെറ്റ് അങ്ങനെ ഒഴിവായി കിട്ടും. ആ കോഴച്ചിന് മറായിക്കിട്ടു ഞാൻ പറഞ്ഞു അങ്ങനെ ഉണ്ടാ സാധ്യത ഇല്ലല്ലോ. ഉണ്ട്, ഞാൻ പറഞ്ഞ ഉണ്ടാ സാധ്യത അല്ല. ഉണ്ട് എന്തേ ഇതാ ക്ലിപ്പുണ്ട്. യാ റബ്ബേ, ക്ലിപ്പും കണ്ട ഇനിയിപ്പതത്തെ കട്ട കൊയങ്ങിയില്ലേ കൊയങ്ങണ്ട. ഏതൊരു വിഷയവും നമ്മളൊന്ന് എന്ത് ആര് പറഞ്ഞാ അന്വേഷിച്ചാല അതിപ്പോ ഒരു കേസാണെങ്കിൽ ഒരു ഭാഗം എന്ന് പറഞ്ഞു തന്നെ ആ പറഞ്ഞ തന്നെ ഇങ്ങനെ ഉണ്ടോ, ഞാൻ എന്നാലേ ഒന്ന് പഠിക്കട്ടെ, മറ്റേ ഭാഗം കേക്കട്ടെ, ഒന്നിപ്പണ്ട അനുഭവം ഞാൻ പറയുന്നത് കേട്ടു നോക്കുമ്പോ ഉള്ളി തോലൊഴിച്ച വായിച്ചു. അപ്പൊ മറ്റവനോട് ചോദിച്ചു, ഞാൻ അങ്ങനെ കരുതിയതാണ് നിങ്ങൾ. അപ്പൊ മറ്റവരോടോ, ഓൻ അങ്ങനെ കരുതും ഞാൻ കരുതിയിരിക്കുന്നത്, അങ്ങനെ നമുക്ക് അങ്ങനെ തകരാറുണ്ടല്ലോ. പിന്നെ
മറ്റേ നമ്മള് ഗദ്യമായിട്ടോ നമ്മള് ഗജി കണ്ടടാണ്. കാരണം ഞാൻ അങ്ങനെ ഗദ്യിട്ടില്ല, ഇതിന്റെ കൽപ്പോളും ചിന്തിച്ച അവിടെ പ്രശ്നം. നമ്മള് ഗദ്യമായിട്ടല്ല, ഞാൻ അങ്ങനെ ഗദ്യ ആരാ എന്നോട് പറഞ്ഞു ജന പറയന്നെ ആ എന്റെ കൽപ്പോളും ചിന്തിച്ചത് നിങ്ങളെ കൽപ്പോളും ചിന്തിക്കാം, അതൊക്കെ തകരാറ് എന്നതുപോലെ ക്ലിപ്പ് ഉണ്ട് ഇങ്ങനെ പറഞ്ഞപ്പോ എന്നാ പിന്നെ പൂക്കുക. അപ്പൊ എന്താ സംഭവം എന്ന് പറയുമ്പോൾ മർക്കസ് ചെന്ന് നോക്കുമ്പോ അവിടെ നമുക്ക് ഉസ്താദിനെ കാണാൻ വേണ്ടിയിട്ട് കാത്തുക്കുന്ന മനുഷ്യന്മാർ തിരക്കുകൾ കൂടിയിട്ടാണ് ഇപ്പൊ സമയം നിശ്ചയിച്ചു 11 മണി മുതൽ 2 മണി വരെ ഉസ്താദിനെ കാണാൻ സന്ദർശിക്കാന്ന് പറഞ്ഞു. ആ തിരക്കിന്റെ അടിയിൽ ചിലപ്പോ ചില ആൾക്കാർ കുപ്പി മുടിച്ച് നിൽക്കുന്ന ശുഭന ഊത്തങ്ങനെ കിട്ടും, ചിലപ്പോ അങ്ങനെ തലയിൽ കൈയ്യക്കും, ചിലപ്പോൾ വേദനെടുക്കും, ചിലപ്പോൾ ചുരുക്കും, ചിലപ്പോ ഒന്ന് നോക്കും മതി, ആ നോട്ടത്ത് കുടുങ്ങിയാൽ മതി ചില ആൾക്കാർ. എന്നാലിപ്പോ ആരോ പറഞ്ഞു ഉസ്താദിനെ കയ്യും ഉത്തരം ചേച്ചു പോയതാ, ചെന്ന് നോക്കുമ്പോ തിരക്കൊണ്ട് കജ്ജണ്ട് അവസാനം വിട്ടുന്ന് ഇങ്ങനെ മുത്തി പോകുന്നു, കജ്ജോണ്ട് ഇങ്ങനെ അടിക്കാണ്ട് സമാധാനത്തിനും വേണ്ടിട്ട്. അപ്പൊ എന്നതുപോലെ അത്രയും തിരക്കാണ്. ആ തിരക്കിന്റെ അടിയിൽ ഉസ്താദ് എന്തോ ബേജാറെ വേനം വെക്കിട്ട് വണ്ടി കീഴ ബെൽത്തെ കൈകൊണ്ട് ഇങ്ങനെ വണ്ടിന്റെ പിടുത്തം പിടിച്ചിട്ട് സീറ്റിക്കിൽ ഇരിക്കുമ്പോ സക്കാഫി വണ്ടി അതേ കുടിക്കാത്തി മെഡിക്കൽ കോളേജിലാണ് എല്ലാത്ത അസുഖം ഒന്നും ഒരു തന്നെ എന്താ ഉസ്താദ് ഡ്രൈവർ വണ്ടി ചാട്ടാക്കി ഇരിക്കുന്നുണ്ട്, ഉസ്താദിനെ പിടുത്തൊന്ന് പടി, ഇനിയിപ്പൊ ഇടത്തെ കൈജല്ല ഇവിടെ ഉണ്ട്. അപ്പൊ പിന്നെ ആ കൈകൊണ്ട് പള്ളണ് വാങ്ങിയിട്ട് പറഞ്ഞു ഊതുകയാണ്, ഈ ഊതണ ചങ്ങയെ പൊട്ടെടുത്ത് നന്ദിച്ചൂതല്ല ടുത്തെ കജ്ജോട് വെള്ളം കുടിച്ചത് അവനൊക്കെ കിട്ടിയാണ്ടല്ലോ ആലോചിക്ക, നിങ്ങൾ നിൽക്കല്ല മാലായിക്കത്തിന്റെ കജ്ജിര് അപ്പോഴറിയും ആശ്ചര്യം ബുദ്ധ പൊളിച്ചിട്ടില്ലെങ്കിൽ ആ അത് നിങ്ങള്. അപ്പൊ ഞാൻ പറയണ എന്താ നിങ്ങള് പെട്ടെന്ന് കാള പെറ്റൂ എന്ന് കേൾക്കുമ്പോൾ തന്നെ കയറെടുക്കണ്ട ഇരിക്കട്ടെ. ഈ രീതിയിൽ ആരോപണങ്ങളും മറ്റുമൊക്കെ സ്വാഭാവികമായിട്ടും വരും. അതേസമയത്ത് മുൻഗാമികളാകുന്ന മഹത്തുക്കളായ ഇമാമിയങ്ങൾ അവർ ശരിക്കും ഇവിടെ വന്നുകൊണ്ട് ദീനീ പ്രവർത്തനമങ്ങ് നടത്തിയപ്പോൾ അതിൽ ആളുകൾ കൂടിയതാ ഞാൻ പറഞ്ഞത് അതിന്റെ തെളിവാണ് അജ്മീറിൽ. അതുകൊണ്ടാ മുസ്ലിമീങ്ങളും വരുന്നു അജ്മീറിൽ പോണങ്ങൾ മമ്പുറത്ത് പോയോ മമ്പർത്തപ്പാപ്പാന്റെ ആദരത്തിൽ ഇപ്പം വരുന്ന കൂട്ടത്തിൽ നല്ലൊരു ശതമാനം ആ മുസ്ലിമീങ്ങളില്ലേ ഉണ്ട് എന്നത് ഉറപ്പല്ലേ. മമ്പർത്തപ്പാപ്പൻ ഓരദ്ഗീതയാണ് ബഹുമാനപ്പെട്ട് വെളിയങ്കോറും ഇറക്കാതി റബിയല്ലാഹു തആല അൻഹു മമ്പർത്തപ്പാപ്പാന്റെ മുരീദാണ്. കിലോമീറ്ററുകൾക്കപ്പുറത്ത് തന്റെ മുരീദന്മാരുമായി ബഹുമാനപ്പെട്ട ഉമർഖാലി റളിയല്ലാഹു തആല അങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് നോക്കിയിട്ട് അത പോകുന്നു അത പോകുന്നു ആരാ പോണത് കുത്തുബു സമാനി സിറാജുൽ അലി സയ്യിദുന മിൻ ദാരിദു യന്നില ദാരിൽ ബഖ ഇസറാ. അന്ന് മൊബൈൽ ഫോൺ നടപ്പിൽ വന്നിട്ടില്ല, ഉമർഖാലിക്കാരും ഫോൺ വിളിച്ചിട്ടില്ല, മെസ്സേജ് ഭൗതികമായി കൊടുത്തിട്ടില്ല, പക്ഷെ പവറ കൊണ്ട് ആത്മീയതയുടെ കണ്ണുകൊണ്ട് പവറുള്ള ആത്മീയ പവറുള്ള ഉരിയാക്കണ കണ്ടുകൊണ്ട് മമ്പറത്തപ്പാപ്പാന്റെ റെഹു പോകുന്നത് അതേ കാലി കാണുന്നു. മടവൂർ ശേഖന്റെ റൂഹിനെ പിടിച്ചു പോകുമ്പം ബഹ്റൈനിൽ ജീവിച്ചിരിക്കുന്ന ശേഖ് പറഞ്ഞില്ലേ അത പോണു മഹാന്മാരെ കണ്ണുകൊണ്ട് അങ്ങനെ കാണും. ഖദർ നബി അലൈഹി തസ്സാമിനെ കാണാൻ പോരണോ എന്ന് ചോദിച്ചു ഇവിടെ മമ്മദാജി തങ്ങൾ ഓക്കി ഉസ്താദിനോട് ഏ എനിക്ക് ദർശുണ്ട് മുടക്കിയിട്ട് ഞാൻ പോരൂല പോലല്ലാത്തപ്പോഴും കാണുന്നത് തന്നെയാണ്, പിന്നെ ഇവിടെ വിഷയാക്കേണ്ട ആവശ്യമില്ല. ആ ബഹുമാനപ്പെട്ട ഉമറക്കാലും കണ്ടു ആ കുത്തുബുസമാനാകുന്ന മമ്പറത്തപ്പാപ്പ ഒതു ഉണ്ടാക്കാൻ തീരുമാനിച്ചു നേരിട്ട് നിന്നാൽ കിണ്ടിയും വെള്ളവും കൊടുക്കുന്നതാരാ കോന്തു നായർ. നിങ്ങൾ മമ്പർത്തപ്പാപ്പാക്ക് ഹിതമത്തെടുക്കാൻ കോന്തു നായർ വരും. മുസ്ലിം മുസ്ലിമാകണം, ആത്മീയ പവർ ഉണ്ടാകണം, കൈ കെട്ടിയിട്ട് കോട്ടിട്ട് അതുകൊണ്ടായില്ല. അതേസമയത്ത് ഉള്ളു കൽബ് നന്നാകണം, ആത്മീയത വേണം, ആദരിക്കേണ്ടവർ ആദരിക്കണം, അനുസ്മരിക്കേണ്ടവർ അനുസ്മരിക്കണം, അപ്പോൾ അല്ലാഹുത്താല മുഴുവനും കീഴടക്കി കൊടുക്കും. അതുകൊണ്ടാ ബഹുമാനപ്പെട്ട വലിയ ടിപ്പു സുൽത്താൻ ആരാ ഖാദിം പൂർണയ്യ ഉണ്ടോ നിങ്ങൾ അല്ലേ. ശബരിമലയിലെ അയ്യപ്പ ഭക്തന്മാർ
അമുസ്ലിമീങ്ങളുടെ കർമ്മമാണല്ലോ ശബരിമലയിലേക്ക് പോയി പതിനെട്ടാം പടി കയറിയിട്ട് ശരംകൊത്തി ശരമറിഞ്ഞ് മേട്ടിൽ പോയി അയ്യപ്പ ദർശനം നടത്തി അല്ലേ ശബരിമലയിലെ കർമ്മം? ആ കർമ്മം നടത്തണമെങ്കിൽ വാവർ സ്വാമിക്ക് മുമ്പിൽ കാണിക്കർപ്പിക്കണം. ആരാ വാവർ സ്വാമി? വരിയുള്ളാഹി വാവറു റബിയുള്ളാഹു താരാറുവിന്റെ സ്വതക്ക കൊടുക്കണം. തന്റെ നിയമം അതേ സൂഫിയാക്കളും മൗലിയാക്കളും നടന്ന റൂട്ട്, ആ റൂട്ടിലൂടെ നടന്നപ്പോ മുസ്ലിങ്ങൾക്ക് ഇസ്സത്തുണ്ട്. ഇവിടെ ആ ഇസ്സത്ത് അജ്മീർ ഹാജ മുതൽ സർ ഹിന്ദി മുതൽ ബഹുമാനപ്പെട്ട നിജാമുദ്ദീൻ ദെഹ്ലി മുതൽ ഇങ്ങോട്ട് തുടങ്ങുകയാണ്. ആ നമ്മളെ ബുർദ സംഘം വരുന്നുണ്ട് ഇൻഷാല്ലാഹ്. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്. ഇനി ഞാൻ രണ്ടർത്ഥ തക്ബീറിലേതാണ് എന്റെ നൃത്തമായിട്ടുണ്ട് സന്തോഷത്തിനും. അപ്പൊ ഈ രീതിയിൽ ഔലിയാക്കന്മാരാകുന്ന മഹത്തുക്കൾ, ആ മഹത്തുക്കളുടെ ആത്മീയ പ്രഭാവം കണ്ടുകൊണ്ടാണ് അന്നുള്ള ആളുകൾക്ക് ഇസ്ലാമിക്ക് വന്നത്. ഇനി ഞാൻ ചുരുക്ക പെട്ടെന്ന് ഇങ്ങോട്ട് കേരളത്തിൽ എത്തിയാൽ ഈ അജ്മീർ ഖാജ മുതൽ മമ്പർത്തപ്പാപ്പര് എടുത്തു നോക്കിയാൽ, ഇനി ഒന്നുകൂടെ പോന്ന പത്തപ്പിനെത്തുവാണെങ്കിൽ പന്തപ്പള്ളി ഉസ്താദ് വരെ എടുത്തു നോക്കിയാൽ, നമ്മളെ എടവണ്ണയിലെ നമ്പീശ്യൻ അടക്കം എടുത്തു നോക്കിയാൽ, ഇങ്ങനെ പറയാം ഇവിടെ ഒക്കെ അള്ളാഹുവിന്റെ ദീൻ പ്രചരിച്ചത് മുൻഗാമികളാകുന്ന ആളുകളെ അംഗീകരിച്ച് അവരെ നടന്ന് ആദർശത്തൂടെ നടന്ന് ആ രീതിയിലാണ് പോയതുകൊണ്ടാണ്. അള്ളാഹ് ബഹുമാനിച്ച മഹാന്മാരെ മുഴുവൻ ബഹുമാനിച്ച് ആദരിച്ച് എല്ലാം റഹത്തായപ്പോൾ അൽഹംദുലില്ലാഹ്, അന്നിവിടെ വെടിക്കെട്ടുകൾ ഇല്ല, അന്നിവിടെ ബോംബ് പൊട്ടുന്നില്ല, ഒരൊറ്റ മുസ്ലിം പണ്ഡിതനെ പോലീസ് കൊണ്ടുപോകുന്നില്ലല്ലോ. അപ്പോ ആ അവസ്ഥ പോണ്ട ചെലപ്പോ. അപ്പോ ആ രീതിയിൽ അന്നത്തെ ആത്മീയമായ നേതൃത്വം നേതൃത്വം കൊടുത്തപ്പോൾ അൽഹംദുലില്ലാഹ് മുസ്ലിം സമുദായത്തിന് റസൂള്ള കൊടുക്കാത്തൊരു പേരും കൂടെ കിട്ടി. ഇനി പറയുന്നത് മനസ്സിലാക്കണം, മുസ്ലിം സമുദായത്തിൽ റസൂള്ള കൊടുക്കാത്തൊരു പേരുണ്ട് നമുക്ക്. മുസ്ലിമീങ്ങൾ നമുക്ക് പേരും ഓക്കെ, മൂമിനീങ്ങളെന്ന് പേരും ഓക്കെ, അല്ലാന്റെ റസൂലും സ്വാബത്തും വിളിക്കാത്ത ഖുർആനും സുന്നത്തിലും ഇല്ലാത്തൊരു പേരുണ്ട്. അത് ശിർക്കാണ്, വിഗ്രഹത്താണെന്നൊന്നും ആരും ഇതുവരെ പറഞ്ഞു കേട്ടിട്ടില്ല. നാളെ ഇതൊന്നും എനിക്കറിയില്ല. എന്താ നിങ്ങൾ മാപ്പള ജാതി ഇങ്ങനെ പേര് ബുഖാരിയിലുണ്ടോ? ഇങ്ങനെ പേര് ഖുർആനിലുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല. ഏതെങ്കിലും ഷർഹിലുണ്ടോ എന്നുള്ള അള്ളാഹുവോലം മാപ്പള ജാതിയാണ് എന്നുള്ളത്. ഇത് എവിടെ വന്ന നിങ്ങള് അന്നത്തെ ചുറ്റുപാടനുസരിച്ച് ആ മുസ്ലിം സഹോദരന്മാരെ കൂട്ടത്തില് അവരെ ഉയർന്ന ജാതിക്കാരെ വിളിക്കുന്ന പേരായിരുന്നു മഹാപിള്ളമാ. ആ മഹാപിള്ളമാരെ കൂട്ടത്തില് നമ്മൾ ഇങ്ങോട്ട് വന്ന് നമ്മളെ കറാമത്തും പെരുമാറ്റവും സത്യസന്ധതയും ആത്മീയതയൊക്കെ കണ്ടപ്പോ ആ പേര് കൊടുക്കേണ്ടത് ഓൽക്കല്ലോ ഇവൽക്കാണല്ലോ. അങ്ങനെ നമ്മളെ മുൻകാ വിളിച്ചോളി മഹാപിള്ളമാ. അത് പിന്നെ സ്പീഡിൽ പറഞ്ഞു പറഞ്ഞു മഹാപ്പിള മാപ്പിള മാപ്പിള പറഞ്ഞ് മാപ്പിളയായിട്ട് മാറിയതാ. അമ്മത്തൻ എന്നൊക്കെ പറയുമ്പോൾ അമ്മത്തനെ അമ്മത്തൻ അങ്ങനെ പേരുണ്ടോ? അമ്മത്തൻ അല്ല മുഹമ്മദ് ഹസൻ. ആ ഇത് പറഞ്ഞു മുഹമ്മത്തെ പിന്നെ മമ്മത്തനായിട്ട് മാറിയതാണ്. വേറെ ചുഖണിങ്ങൾ അങ്ങനെ ഓരോന്നുണ്ട്. ഓരോരുത്തൊക്കെ ബി ഫാത്തുമ്മ ബിജാത്തുമ്മ കുട്ടി, ബിബി ഫാത്തിമ കുട്ടി എന്നാ അത് ബിജാത്തുമ്മയൊക്കെയാണ്. ഏ ഹയാത്ത് കുട്ടിയാണ് പിന്നെ തുട്ടിയിട്ട് വരുന്നത്. അങ്ങനെ ആലോചിക്കുട്ടി നമുക്ക് ഇരിക്കാൻ. അപ്പൊ ആ രീതിയിൽ മഹാപിള്ളമാരെന്ന് പറയുന്ന ആ പേര് അത് നമുക്ക് തന്നു ആദരവോടെ ബഹുമാനത്തോടെ. പള്ളി ഉണ്ടാക്കാൻ അന്ന് പെർമിറ്റ് വേണ്ടെന്ന് മാത്രമല്ല 5 സെന്റ് ഭൂമിന്റെ പട്ടയം കൂടി നമ്മൾ എടുത്തില്ല. ആലോചിക്കാണ് അന്നത്തെ ചുറ്റുപാടനുസരിച്ച് അന്തസ്സും അഭിമാനമുള്ള വലിയ പള്ളി അന്ന് ഉണ്ടാക്കിയിട്ടു. ആ പൊന്നാനി പള്ളി അടക്കം അന്നത്തെ നോൾ സിറ്റിക്ക് പറ്റിയ വലിയ ആലോചിക്കൾ. ആ രീതിയിൽ അന്നൊന്നും പക്ഷെ ആര് കണക്കൊന്നും ചോദിച്ചിട്ടില്ല. കാരണം കൊടുത്തോലെ കണക്ക് വെച്ചുമ്പോഴേ മാനേ ഉള്ളൂ.
നിന്റെ മണ്ണിൽ ഞാൻ ഉള്ളിച്ചോറ് കൊടുക്കണം കടിച്ചിട്ട് കൊടുക്കണം ഏത് വീടിനാ വാങ്ങിച്ച ഞാൻ ഉടനെമായി കൂടെ അനക്കുന്ന തൈന് നിന്റെ കുടിക്കാർക്ക് നിന്റെ ഉള്ളിച്ചോറ് ഓട് തിന്നോട്ടെ നിനക്ക് അല്ല ഉദാഹരണം പറയാം അന്നാരൊരു പേരിലൊന്നുമില്ല അന്നത്താനി നിങ്ങൾ ചിന്തിച്ചു ഇന്ന് താമസിക്കുന്ന വീടുകളും ഇതൊക്കെ സാധാരണക്കാരെ വീട് അന്നാന്റെ വീട് അതിനേക്കാൾ വലുതാകണ്ടേ അപ്പം അന്നത്തെ കൊത്തുപണി നോക്കണം നിങ്ങൾ ആ മമ്പർത്ത പയ പള്ളിയിലൊക്കെ ആ പള്ളിയിലെ മൂലക്കത്തെ വായക്കോല എടുത്ത് നോക്കണം നിങ്ങൾ ആ മരുത്തോണ്ട് എത്ര പണിണ്ടാവ് നമ്മളെ പഴയ പള്ളിന്റെ വാതിലൊക്കെ കൊത്തി ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഇപ്പൊ കൊത്തല് പണിയല്ല ഇപ്പൊ കൊത്തല് പേരുള്ളൂ ഇപ്പൊ കടച്ചിരുന്നൊക്കെ പറഞ്ഞാല് കടച്ചു തന്നെയാണ് അങ്ങനെയല്ലേ പാരി അന്ന് അങ്ങനെയല്ല അന്ന് ഈ ഒളികൊണ്ട് ഇങ്ങനെ കൊത്തി 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 ഉണ്ടാക്കണെങ്കിൽ എത്ര പണിയുണ്ടാവും ഇപ്പൊ തമിഴ്നാട്ടിൽ പോയി നോക്കാണി പഴയ പള്ളി കരിങ്കല്ല് കൊണ്ട് കാട്ടിച്ച പണി എന്തൊക്കെയാണ് ആ കരിങ്കല്ല് കൊണ്ടൊക്കെ ആധുനിക സംവിധാനം വരുന്നതിന് മുമ്പ് അതുണ്ടാക്കണമെങ്കിൽ 16 ഏക്കറക്ക് തൊഴിലാളികളെ പണി വേണ്ടേ ഓ കണ്ടോ ഇങ്ങനത്തെ പള്ളി ആരും അന്ന് പറഞ്ഞിട്ടില്ല കാരണം അന്ന് അന്തങ്ങമ്മികളില്ല കുറച്ച് അള്ളാന്റെ പള്ളിയല്ലേ അപ്പൊ അതാ രീതി ഉണ്ടാകട്ടെ ചിന്തിച്ചത് അതിലെല്ലാം പണിയെടുത്ത ആശാരിമാരും മൂശാരിമാരും അന്നത്തെ പെരുന്നാന്മാരും മണ്ണാന്മാരും ഒക്കെ ആരാ ഈ രാജ്യത്തെ നല്ലവരായ മുസ്ലിമീങ്ങളാണ് പൊന്നാനിയുടെ ചരിത്രം പറയുമ്പോൾ കേൾക്കാൻ പഴമക്കാർ പറയും ആ കുണ്ടാക്കി ആശാരി അതിന്റെ കുത്തുപണികളെല്ലാം റെഡിയാക്കി അങ്ങനെ മഖ്ദൂമവർകൾ പറഞ്ഞുപോലും മോനെ ആ പള്ളിയുടെ മുകളിൽ കയറിയിട്ടൊന്ന് നോക്ക് നീ അങ്ങനെ മുകളിൽ കയറിയപ്പോൾ അറഫയിൽ സംഗമിച്ച ആളുകളെ കണ്ടു ആ ആശാരി തലകറങ്ങി വീണു താഴ്ത്ത് മരണപ്പെട്ടു എന്ന് കാണാം ആ ചുറ്റുപാടനുസരിച്ച് അന്ന് നല്ല ആത്മീയതയും ഭക്തിയും ആർക്കും ചീത്ത പേരില്ല അതിങ്ങനെ കഴിഞ്ഞ 1921 വരെ ഒരു കുഴപ്പമില്ലാതെ പോന്നതാ 600 ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരു വിഷമമില്ലാതെ പോന്നതാണ് പക്ഷേ ഈ പാരമ്പര്യത്തിനെ തകർത്ത് മക്ബറ വേണ്ട ജാറം വേണ്ട ഔലിയാക്കന്മാര് വേണ്ട കറാമത്ത് വേണ്ട അങ്ങനെ കെട്ട് നിഷേധിച്ചിട്ട് ഒരാള് രംഗത്ത് വന്നു അയാളെ പേരാണ് ഇബ്നു തൈമിയ്യ ഇയാള് രംഗത്ത് വന്നപ്പോ അതുവരെ ഉള്ളത് മുഴുവനും ബാത്തിലാക്കി 1000 ഒതുർത്തിട്ട് അരക്കാറ്റ് തരുന്ന വഴി ഒക്കെ ബാത്തിലാക്കി എന്നിട്ട് പറഞ്ഞു ഇതുവരെ ആരും പറയാത്തൊരു വാദം ഞാൻ പറയാൻ പോകുകയാണ് മുപ്പനെ തുറന്നു പറഞ്ഞേക്കാണെ ആ കാലഘട്ടത്തിൽ ജീവിച്ച ഇമാം സുദുക്കിനുള്ള കിതാബ് എഴുതി വെച്ച് ഞാൻ ഈ വാർത്തക്ക് വായിക്കുമ്പോ സമയം വേഗം പെട്ടെന്ന് ഭക്ഷണം കഴിച്ച് എത്ര സമയം നിങ്ങൾക്ക് ഉള്ളത് വാലം അന്നഹു യജൂദു വയസുറു തവസുറു ഇത്തിഹാസത്തു വതസ്ഫു ബിന്നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിനൽ ഉമൂരി ലികുല്ലി ദീനിൽ അൽ മഅറൂഫത്തി മിൻ സീറിൽ അംബിയാഇ സൽഫു സാലിഹീൻ സുബക്കിമാം പറഞ്ഞിട്ട് പറഞ്ഞു കാലാകാലങ്ങൾ തർക്കമില്ലാതെ മതത്തിന്റെ ആളുകൾ അംഗീകരിച്ചു വരുന്ന തത്വം അതാണ് തവസ്സുലും ഇസ്തിആദയും ഇബ്നു തൈമിയ്യ ഹത്താ ജാ ഇബ്നു തൈമിയ്യ ഇബ്നു തൈമിയ്യ എന്ന് പറഞ്ഞ മനുഷ്യൻ വരുന്നത് വരെ ഫതകല്ലമ ഫീഹി ബികലാമിൻ യുലബ്ബിസു അല്ലാഹു ഫൈനഖ്മ ബുദ്ധിയില്ലാത്ത വിവരം കുറഞ്ഞ ചില മനുഷ്യന്മാരെ വസ്വാസ് ഉണ്ടാക്കുന്ന ചില വാദങ്ങൾ ഇബ്നു തൈമിയ്യ വാദിക്കാൻ തുടങ്ങി അയാളാണ് ലോകത്ത് ആദ്യമായി റസൂലുള്ളാഹിയുടെ കബറിങ്ങ് പോകാൻ പാടില്ല മഹാന്മാരെ വ്യത്യാസം നടത്താൻ പാടില്ല അങ്ങനെ തുടങ്ങിയിട്ട് വാദം കൊണ്ടുവന്നു പിൽക്കാലത്ത് ഞാൻ പെട്ടെന്ന് ചുരുക്കുന്നു പിൽക്കാലത്ത് നിന്നും 10 ആണ്ടുകൾക്ക് ശേഷം ഇതേ ആദർശം അംഗീകരിച്ചുകൊണ്ട് ഇബ്നു അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന മനുഷ്യൻ ലോകത്ത് വന്നു അയാൾ ഇന്നു കൂടെ മോഡിഫൈ ചെയ്തുകൊണ്ട് ഭരണത്തിന്റെ സ്വാധീനം ഉപയോഗപ്പെടുത്തിയിട്ട് മക്ബറയിൽ പോകുന്നവരെ ചുട്ടുകൊല്ലാനും അടിച്ചുകൊല്ലാനും ജാറം പൊളിക്കാനും എന്തിനേറെ ബാങ്ങിന്റെ മുമ്പ് റസൂലുള്ളാഹിന്റെ പേരെന്ന് പറഞ്ഞപ്പോ അയാളെ നാവറിയാതെ ഭീകരവാദ തീവ്രവാദ പ്രവർത്തനവുമായി ഇബ്നു അബ്ദുൽ വഹാബും അനുയായികൾ രംഗത്തു വന്നു എന്നല്ല മുസ്ലിമീങ്ങളായ 100 കണക്കിന് 1000 കണക്കിന് സുന്നികളെ കൊല്ലാൻ ജാറം പൊളിക്കാൻ കുമേർച്ചപ്പെട്ടി കുത്തിപ്പൊളിച്ചിട്ട് കൊള്ള ചെയ്യാൻ ആയത്തും മദീസും ദുരുപയോഗപ്പെടുത്തിയിട്ട് അന്നത്തെ വഹാബി സംഘം ശ്രമിച്ചു പിടിച്ചോളി ഇതിന്റെ വക ഞാൻ പറയല്ല സൗദി അറേബ്യയുടെ ചരിത്രം വിശദീകരിക്കുന്ന 7ാം ക്ലാസ്സിൽ പാഠപുസ്തകമുണ്ട് അതിന്റെ പേര് താരിഖും മംലക്കത്തെ സൗദിയത്തിൽ അറബിയ ആ കിതാബിന്റെ പുസ്തകത്തിന്റെ 148-ാമത്തെ പേജ് കാണാം വമ്പിച്ച വഹാബി സൈന്യം
ഈ കർബലയിലേക്ക് മാർച്ച് ചെയ്തു, കരസേവ നടത്തി. അള്ളാന്റെ ഹബീബാകുന്ന മുഹമ്മദ് റസൂലിന്റെ കുടുംബക്കാർ അഹ്ലു ബൈത്തിന്റെ മക്ബറക്കുമകൾ ഉണ്ടാക്കിയ കുബ്ബകൾ തട്ടിത്തകർത്തു, നൂറുകണക്കിന് മുസ്ലിങ്ങളെ കൊന്നു. ഇത് വ്യക്തമായിട്ട് രേഖപ്പെടുത്തി വെക്കുകയാണ്. ഇനി ഈ മൊയ്തു മൗലവി എന്ന സ്വാതന്ത്ര്യ സമര സേനാനിയും ഒരേ സമയം കോൺഗ്രസ് നേതാവും അതേസമയം വഹാബി നേതാവുമായ ഒരു എഴുത്തുകാരൻ മരിച്ചുപോയി. അയാൾ എഴുതിയ പുസ്തകമുണ്ട്, ഇന്ത്യൻ മുസ്ലിങ്ങളും സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനവും. ആ പുസ്തകത്തിൽ 6 പേജ് ഉപയോഗപ്പെടുത്തി വഹാബി പ്രസ്ഥാനം എന്ന ഹെഡിങ്ങോട് കൂടെ, അതൊക്കെ ഞാൻ വായിക്കണില്ല സമയമില്ലാത്തതുകൊണ്ട്, എഴുതിയിട്ട് അങ്ങനെ വന്നിട്ട് പറഞ്ഞു, അങ്ങനെ തീഷ്ണതയുള്ള വഹാബികളുടെ നജദികളുടെ ശൈലിയോട് ഇജാസികൾക്ക് യോജിക്കാൻ കഴിഞ്ഞില്ല. പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് ഉണ്ടായത് കാബ കൊള്ള ചെയ്തു. ആ പല അങ്ങനെ തന്നെ ഉണ്ട്. അവിടെ ബലപിടിപ്പുള്ള തുർക്കികളും മറ്റുമൊക്കെ നേർച്ചകളും വഴിപാടുകളും കൊടുത്ത ആഭരണങ്ങളും അടങ്ങുന്ന ഭണ്ഡാരപ്പെട്ടി നമ്മളെ ഭാഷ നേർച്ചപ്പെട്ടി അധീനപ്പെടുത്തി അവ പട്ടാളക്കാർക്ക് വീതിച്ചു കൊടുത്തു. പിറ്റത്തെ വർഷം കാബയിലും അത് ചെയ്തു, മദീനയിലും ചെയ്തു. ചുരുക്കത്തിൽ സൗദി അറേബ്യയിലെ സൗദിന്റെ സഹായത്തോടുകൂടെ മുഹമ്മദ് അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന തീവ്രവാദിയായ വഹാബി അയാളുടെ മെമ്പർമാരെ കൂട്ടിപ്പിടിച്ച് നൂറുകണക്കിന് സുന്നികളെ കൊന്നു, മക്ബറകൾ തകർത്തു, നേർച്ചപ്പെട്ടി കൊള്ള ചെയ്തു. അങ്ങനെ ഉദയം ചെയ്ത ഭീകരവാദ പ്രസ്ഥാനമാണ് വഹാബിസ് എന്ന് പറയുന്നത്. ഇതിന്റെ കാരണം എന്ന് പറയുന്നത് അതുവരെ ഉണ്ടായിരുന്ന പാരമ്പര്യം തകർത്തു, ആദർശം മാറ്റി, മുൻഗാമികളെ തള്ളി പുതിയതായിട്ട് വന്നു. ഇനി അതിനുശേഷം വന്ന ആളാണ് അബുൽ ആലാ മൗദൂദി, ജമാഅത്തെ സജീമിയർ. അയാളും വന്നിട്ട് തുറന്നു തന്നെ പറഞ്ഞു, ഇതുവരെ ഉള്ള പാരമ്പര്യം ഒന്നും അല്ല ഞാൻ, ഞാൻ പുതിയ ആളാണ്. തങ്കീദോ തഹക്കിക്ക് സ്വരായിട്ട് പൈതാ കർണയ്ക്ക് എനിക്ക് പാരമ്പര്യമായി കിട്ടിയിരുന്ന വിശുദ്ധ ഇസ്ലാമാക്കുന്ന മതത്തിന്റെ ചങ്ങല ഞാൻ പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് ഒരു പുതിയ പാർട്ടി ഉണ്ടാക്കിയെന്ന. റൂദാദെ ജമാഅത്ത് ഇസ്ലാമി എന്ന ജമാഅത്ത് ഇസ്ലാമിയുടെ രൂപീകരണ റിപ്പോർട്ട്. ഇവിടെ കുറെ സൂറത്തുകാരും കുറെ ഗുജറാത്തുകാരും ഒക്കെ ഉള്ളതുകൊണ്ട് അർത്ഥം പക്കാത്തന്നെ മാനതിരിയല്ലോ. മൗദൂദി സാഹിബ് തുറന്നു വന്നതന്നെ പറയുന്നത് ഞാൻ പുതിയതുണ്ടാക്കിയത് എന്നാണ്. കേട്ടോ, നിങ്ങൾ തുറന്നു പറയുക, ഞാൻ അവസാന ഒരു കാര്യം വ്യക്തമായി പറയാൻ ആഗ്രഹിക്കുക. ഇസ്ലാമിൽ ആകെയുള്ള ഒന്ന് കർമ്മം, ഒന്ന് വിശ്വാസമാണ്. ഇത് രണ്ടിലും എനിക്കൊരു പ്രത്യേക റൂട്ടുണ്ട്. ഞാൻ സ്വന്തം കുത്തുർന്ന് ആലോചിച്ചുണ്ടാക്കിയതാണ് ഈ മതം. ഇത് പറഞ്ഞ മോദി സാഹിബ് രംഗത്ത് വന്നു. ഇനി കെട്ടും പാണ്ടൊക്കെ ആയിട്ട് സ്റ്റോം കസ്കസ് മല്ലിച്ചപ്പം പൊതിനീക്കായിട്ട് വന്ന ടീമുണ്ട് തെബിലീഗാർ. അത് പിന്നെ വല്ലാതെ ഇവിടെ എത്തിയിട്ടില്ല. കാരണം മറ്റേന്നെ ഇഷ്ടം പോലെ ഉണ്ടായപ്പോ പിന്നെ ഇപ്പൊ ഇതിന്റെ ആവശ്യമില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് ഐറ്റുണ്ടാക്കിയ കൂട്ടത്തിനും പറഞ്ഞ അങ്ങനെ തന്നെയാണ്. മേരാ മുദ്ദ കോയി പാത്താനഹി ലോക സമചിത്തെ തഹരിക്കെ സ്വലാത്തുകേ മേ കസം സേ കത്തഹു ഏ ഹർകി തഹരിക്കെ സ്വലാത്തു നഹി. ഇതൊരിക്കൽ നിക്കിർപ്പിച്ചിന പാർട്ടിയല്ല, ഏക്ക് നൈ ഖൗം പൈദാ കർനി ഹേ, ഒരു പുതിയ ടീമാണ് ഉണ്ടാക്കണത്. കാദിയനികളും അങ്ങനെ തന്നെ, ഷിയാക്കളും അങ്ങനെ തന്നെ, ചേകരൂരും അങ്ങനെ തന്നെ. ഈ രീതിയിൽ ഇങ്ങോട്ട് പുത്തനാശയക്കാര് പാരമ്പര്യത്തെ തള്ളിയിട്ട് രംഗത്ത് വന്നപ്പോൾ മഹാന്മാരെ സൗഹാർദ്ദത്തിന്റെ റൂട്ട് വിട്ടു, ആത്മീയത വിട്ടു, ആദർശം വിട്ടു, എന്തെല്ലാം മരിച്ചു പോയോലെ തന്നെ വിട്ടു. എന്റെ വാപ്പ മരിച്ചാൽ ആ ബാപ്പാന്റെ അടുത്ത് നിന്ന് ഖുർആനോദ എനിക്ക് പാടില്ല. എന്റെ വാപ്പ മരിച്ചാൽ ആ ബാപ്പാന്റെ കബറമ്പുറത്ത് പോയിട്ട് ഒരാഴ്ച ഒന്ന് മൈമ്പയിലും കൊള്ളേനാണ്ട് താർപ്പായി വലിച്ചെത്തിയിട്ട് അള്ളാന്റെ ഖുർആനോദിയാൽ പാടില്ല. എന്റെ വാപ്പ എനിക്ക് അനന്തരാക്കിയിട്ട് തന്ന തെങ്ങും തോട്ടം, ആ ബാപ്പ അധ്വാനിച്ചുണ്ടാക്കിയ സ്വത്ത ഞാൻ ഒന്നുമായി മറിഞ്ഞിട്ടില്ല. ഞാൻ കോട്ടിയും കഴിച്ച് അടുക്കിയേന്, അല്ലെങ്കിൽ അരവണ്ടി ചവിട്ടി അടുക്കിയേന്. ആ സമയത്ത് ബാപ്പതൊക്കെ നനച്ചുണ്ടാക്കി. ഇപ്പം ബാപ്പ മരിച്ചപ്പോ ആ തെങ്ങുമ്പോ നാല് തേങ്ങട്ടിക്കാണ്ട് അയി ചരണ്ടിയിട്ട് അയി കുറച്ച് ചക്കരം കലക്കിയിട്ട് നാല് കുറച്ച് ഔരുട്ടുകാണ്ട് മരിച്ച ബാപ്പ കൗലുമ്പോൾ പാടില്ല. ഇതാണ് ഈ കോലത്തിൽ മരിച്ചവരുമായിട്ടുള്ള കണക്ഷൻ ബന്ധം പാടെ അങ്ങോട്ട് വിച്ഛേദിച്ചു. അങ്ങനെ വിച്ഛേദിച്ചപ്പോ പിന്നെ
ബായിൽ വരുന്നൊക്കെ കൊതുക് പാട്ടായി. അങ്ങനെ എത്രത്തോളം നിങ്ങൾ ആലോചിച്ച് നോക്കാണ്, ഈ മരിച്ചു പോയ മഹാന്മാരെ അനുസ്മരിച്ചുകൊണ്ടൊരു മൗലൂദ് ചൊല്ലിയാൽ, മൗലൂദ് മൗലൂദാണ് ആന കുമ്പിട്ടല്ലോ, മരിച്ചുപോയ ആൾക്കാരെ മാത്രം അങ്ങനെ പറയുകയാണ്. അങ്ങനെയല്ലേ ഹബീബായ മുഹമ്മദ് റസൂലുള്ള, ആ റസൂലിനെ മൗലൂദ് ചൊല്ലാനാണ് ഇപ്പൊ നമ്മളെ ബുർദക്കാര് വന്ന് അല്ലേ. അതിങ്ങനെ പറയാണ് ആ റസൂലാണ് മത് പാക്കൻ നബീന ഫീ ഖൽഖിൻ വഫീ ഖുലുഖി വലയുദാനു ഫീ ഇന്നി വലാ കറമീ. അല്ലാഹ് റസൂലിനോട് കടപിടിക്കാൻ ഒരാളില്ല. ഇത് ചെല്ലുമ്പോൾ ശിർക്ക് ബിദ്അത്ത് അനങ്ങാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ സ്വന്തം മൗലമാർക്കും വേണ്ട അവിടെ ഇനി നമ്മൾ പഠിക്കണ്ടത്. 921 ശേഷം രംഗത്ത് വന്ന ഈ ടീം മരിച്ച വാപ്പാക്ക് ഓതാൻ പാടില്ല, കബർമുറത്ത് കത്തപ്പുറ പാടില്ല, അവനക്കന്മാരെ വിളിക്കാൻ പാടില്ല, ഇങ്ങനെയാണ് പറഞ്ഞു വന്നപ്പോൾ ജനങ്ങൾ എന്നെ ഓലെ തള്ളി, ആലിമീങ്ങൾ ഓലെ പറ്റി ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. അങ്ങനെ പിടുത്തല്ലാതെ നിൽക്കുമ്പോഴാണ് ഇന്ത്യ സ്വതന്ത്രമാണ് 47. അതിൽ പിടുത്തത്തിന് വേണ്ടിയാണ് പിന്നെ ഒരു പാർട്ടി ഉണ്ടാക്കുന്നത്. അതിന് ബഹുമാനപ്പെട്ട ബാഫക്കി തങ്ങളടക്കമുള്ള സാദാത്യങ്ങളെ മുമ്പിൽ അവിടെ നിർത്തി, എന്നിട്ട് ആ റൂട്ട് കൂടെ ബേക്ക് കൂടെ ഇവരിങ്ങനെ ഇങ്ങോട്ട് കയറുകയും ചെയ്യും. ആ ബേക്ക് കൂടെ പതുക്കെ പിൻവാതിലുള്ള മറ്റൊരാളും കയറുകയും ചെയ്യും. രണ്ട് പണ്ട് മീനൊക്കെ വിറ്റിയ സമയത്തേ, പണ്ട് ഞാൻ പറയാൻ കാരണം ഇപ്പൊ ഇങ്ങനെ തൂക്കി കൊടുക്കാന, പണ്ട് ഇങ്ങനെ കൊട്ടയിൽ കൊണ്ട് നട്ടിച്ചിട്ട് എണ്ണി കൊടുക്കലേ മീൻ അല്ലെ. കുറച്ച് പ്രയാളുകൾക്ക് ഓർമ്മുണ്ടോ, വന്ന 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 രണ്ടാ 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 മൂന്നാം മൂന്നാർ വച്ച വച്ചേ എന്ന് പറഞ്ഞ കണ്ടല്ലേ, അങ്ങനെ മീൻ കച്ചോ. അതുപോലെ തന്നെ ഇങ്ങനെ കൊലത്തിയിട്ട് അല്ലെങ്കിൽ തേക്കിന്റെ ഇതിലൊക്കെ കൊടുത്തിരിക്കാൻ, അന്ന് കൊട്ട ഇങ്ങനെ വെച്ചു വെക്കുമ്പം നല്ല നേറ്റുള്ള മീനാ പറയാം, അത്യാവശ്യം തടിയും വലിപ്പൊക്കെ ഉള്ള മീന്, ആ മീൻ ഇങ്ങനെ പുറത്തു വെക്കും. എന്തിനാ നിങ്ങള്? അത് കണ്ട് കണ്ട ആൾക്കാർ വരികയാണ്. അതിങ്ങനെ വരുമ്പോ ബൽച്ചരുള്ളുന്ന സംഗതി അതവിടെ ഉണ്ടോ? ബൽച്ചരുള്ള ഇതുപോലെ മീൻ, പിന്നെ ഫ്രൂട്ട്സും അങ്ങനെ തന്നെയാണ്. മാങ്ങയൊക്കെ കൊണ്ടുവന്നാലാം നല്ല അതിന് തൊടുള്ളതെന്നാ പറയാം, മാങ്ങ ഓറഞ്ച് വെക്കുമ്പോ തൊടുള്ളതെന്ന് പറയാം, മറ്റേ നെയ്ച്ചുള്ളതെന്ന് പറയാം പഴയ ഭാഷ. അപ്പൊ അങ്ങനെ അത് തിരക്കില്ല, ആ ഓറഞ്ച് പെയ്യുന്നേരം വരെ അവരുണ്ടാവും, ബാക്കി ഇങ്ങനെ അടിയിൽ നെച്ചിട്ട് കൊടുക്കരാ. അങ്ങനെ ചുരുക്കത്തിന് ഇതുപോലെ ബഹുമാനപ്പെട്ട ബാഫക്കി തങ്ങളടക്കമുള്ള സാദാത്തികളെ മുമ്പിൽ നിർത്തി, എന്നിട്ട് ഫാത്തിയൊക്കെ വിളിച്ചു തുടങ്ങാം. എന്നിട്ട് വേറെ കുറെ ആൾക്കാർ ഈ ചതല് കയറുമ്പോൾ ഉള്ളുകൂടെ കയറി, അങ്ങനെ കയറി വെക്കുമ്പോ സ്പീക്കർ പോലെ തന്നെ, വിദ്യാഭ്യാസ മന്ത്രി പോലെ തന്നെ, അങ്ങനെ തുടങ്ങിയിട്ട് വന്നപ്പോ പതുക്കെ പതുക്കെ അവരെ മൗലിമാരെ മൗലൂദിയും ഇന്നമാരെ മനസ്സിലാക്കണം. പാലപ്പറ്റയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുമ്പോൾ ആ ചരിത്രം മറക്കാൻ പറ്റൂല. അവരെ മൗലൂദി നമ്മളെ കുട്ടികളെ കൊണ്ട് പഠിപ്പിക്കാൻ തുടങ്ങി. മുഹിദ്ദീൻ മൗലൂദ് ചൊല്ലിയാൽ ശിർക്ക്, മങ്കൂസ് മൗലൂദ് ചൊല്ലിയാൽ ശിർക്ക്, സഖഫിലെ നാമ ചൊല്ലിയാൽ ശിർക്ക്. ഇതൊക്കെ റസൂലുള്ളാഹി മൗലൂദിയേക്കിനും ബദരീങ്ങളെയൊക്കെ മൗലൂദാണ്. എന്നാൽ വയന്ന ഉണക്ക മൗലിമാരുടെ മൗലൂദ് നമ്മളെ കുട്ടികളെ കൊണ്ട് ചൊല്ലിച്ചു. ഫിസ്സുദുഖി കാന ൂതല്ലോ ഞാൻ ജവാബ് തബറുക്ക. ആദ്യം ചെല്ല രണ്ടു വരി ഉണക്ക കേരളത്തിൽ പിത്തലക്ക് തുടക്കം കുറിച്ച കെ എം മൗലവിന്റെ മൗലൂദ. നാല് ഖലീഫമാരുടെ ഗുണവും പുറമെ ലുക്മാലക്കിമിന്റെ ഗുണവും നോക്കാണ് നിങ്ങൾ. പള്ളനറച്ചു പിന്നെ കുറച്ചൊന്നും പറഞ്ഞ വരി ആർക്ക്? കേരളത്തിൽ വഹാബിസം പ്രചരിപ്പിച്ച കെ എം മൗലവിക്ക്. ഇതിങ്ങനെ കാണാതെ പഠിച്ചിരുന്നു. ഇത് ഒരു ക്ലാസ് പഠിച്ച് അടുത്ത ക്ലാസ്സിലേക്ക് എത്തുമ്പോഴേക്ക് അടുത്ത മൗലൂദ് മുഞ്ചിൽ വക്കമോലുവിന് ഓണക്ക മൗലൂദ്. നിങ്ങൾ അത് പഠിച്ചിക്കാണ്ട് അടുത്ത ക്ലാസ്സിൽ എത്തുമ്പോ മൗലൂദ് നോക്കിങ്ങള്.
ഇങ്ങനെ സകല ഉണക്ക മൗര്യമാർ രംഗത്ത് കൊണ്ടുവന്നിട്ട് ഓല മൗരുത് നമ്മളെ തൊള്ളോട് ഇങ്ങനെ ചെല്ലുകൊള്ളിങ്ങള്. ഞാൻ സത്യം പറഞ്ഞാലും ഇപ്പൊ അത് കുറെ ടെൻഷനായി. നമുക്ക് എന്തല്ലല്ലോ അന്നത് പഠിക്കുമ്പോ സ്കൂള് പഠിപ്പിച്ചല്ലേ മാഷന്മാർ, നമ്മൾ നല്ലോണം ചെല്ലി പഠിച്ചും ചെയ്യും. പക്ഷെ ആ പഠിച്ചു ഇപ്പൊ എനിക്ക് കാര്യത്തിലായി. അത് കൊന്ന പാപം തിന്ന് തീർക്കാരനുമായി അന്ന പഠിച്ച കുറ്റപ്പഞ്ഞാറ്റങ്ങളെ എതിർത്ത് തീർക്കാടുപ്പം. അങ്ങനെയല്ല, നിങ്ങൾ വേണ്ട കാര്യങ്ങളും ചെയ്തോളി പഠിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോ ഇതൊന്ന് പ്രസംഗിക്കാൻ വേണ്ടി പഠിച്ചതല്ല, സ്കൂളിൽ പരീക്ഷ ചെയ്താൽ വേണ്ടി പഠിച്ചതാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാണ്. അതായത് സുന്നത്യമായത്തിന്റെ മുൻകഴിഞ്ഞു പോയ നേതാക്കന്മാർ, മമ്പർത്തപ്പാപ്പയടക്കമുള്ള, ബഹുമാനപ്പെട്ട ഓസുല്ലാലം അടക്കമുള്ള, ബദരീങ്ങൾ അടക്കമുള്ള, മുത്തലിബ് അടക്കമുള്ള ഒരാളെ ഒരു വരി മൗലൂദും ഇല്ല. അതേസമയം മൗലയമാരെ മൗലൂദ് ഇങ്ങനെ പഠിപ്പിക്കുക. അങ്ങനെ വരുമ്പോ സ്വാഭാവികമായിട്ടും ബിദഅത്തിന്റെ ചേക്കേറ്റം വരും. നമ്മൾ ആലിമീങ്ങൾ അവിടെ സട കുടഞ്ഞെഴുന്നേറ്റു. ഇടയ്ക്ക് വെച്ച് ഞാൻ പറയാണ്, അങ്ങനെ നമ്മൾ ധർണി വിക്കറ്റൊക്കെ നടത്തി അന്നത്തെ എസ് എസ് എഫിന്റെ നേതൃത്വ രംഗത്തേക്ക് ഇറങ്ങി താജുലിനും അള്ള ദർജയ്ക്ക് കൊടുക്കുമാറാകട്ടെ, പരിപൂർണ പിന്തുണ നൽകി എ പി ഉസ്താദ് ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ, ഹിമ്മത്തോടെ മുൻപിൽ നിന്നു. അങ്ങനെയാണ് ആ പാഠങ്ങളൊക്കെ നീക്കം ചെയ്ത് അങ്ങനത്തെ ഒരു കഥ ഉണ്ടായിരുന്നു. അങ്ങനെ രംഗത്തി വലിച്ച ഭരണത്തിന്റെ സ്വാധീനത്തോടെ വന്നതോടുകൂടെ നേരത്തെ ഞാൻ പറഞ്ഞ രീതിയിൽ മക്കബറ പൊളിക്കാനും പള്ളി പിടിക്കാനൊക്കെ ഇവിടെ അങ്ങനെ നമ്മൾ എടവണ്ണ പള്ളിയും പിടിച്ചേക്കും. എടവണ്ണയിലെ പള്ളി പക്ക സുന്നി പള്ളിയാണ്. അവിടെ മക്ബറയുണ്ട്. അവിടെ സത്യം പറഞ്ഞാൽ അന്ന് ബഹുമാനപ്പെട്ട കൈപ്പറ്റ ഉസ്താദ് എന്നാണ് ഓർമ്മ, അവിടെ പള്ളിയിൽ പരിഭാഷ വേണോ വേണ്ടേ എന്ന് എടവണ്ണയിൽ തർക്കം നടക്കുക. അതുവരെ എല്ലാത്തൊരു പരിപാടി തുടങ്ങുമ്പോഴാണ് തർക്കം ഉണ്ടാവുക. അവൻ എന്തോ ചെയ്യണോ അപ്പൊ പറഞ്ഞ മൂപ്പരെ കൊണ്ടുവരിക. അന്ന് ഫോണും ഇതുപോലെ സൗകര്യം ബസ്സൊന്നും ഇല്ലല്ലോ. ചുരുക്കി പറയട്ടെ, എന്നാ പിന്നെ മൂപ്പരെ കൊണ്ടുവരാന്ന് നാട്ടുകാർ സമ്മതി. മൂപ്പര് പറഞ്ഞ നമുക്ക് ചെയ്യാന്നും വെച്ചു. അങ്ങനെ അവിടെ ഒരു മസല തർക്കം ഉണ്ടായി കഴിഞ്ഞാൽ ഇവിടെ ഒരു മസല വിഷയം വന്നു. അതെന്താ ചെയ്യണോ ചെയ്യണ്ടേ? നമ്മളെന്താ പറയുന്ന പൊന്മുളസ്ഥ എടുത്ത് പോയി നോക്കുക. പൊന്മുളസ്ഥ വന്നത് പറഞ്ഞ ഓക്കെ, അങ്ങനെ നമ്മൾ ചെയ്യല്. ചുരുക്കത്തിൽ ഈ രീതിയിൽ ചെന്നു. ഇവര് കൊണ്ടുവന്ന് വഹാബി മൗലവിനെയാണ്, ഈ സുന്നി മൂര്യരാന്ന് പറഞ്ഞ് പറ്റിച്ചു വഞ്ചനയിലൂടെയാണ് എഴവണ്ണ കുത്തു പരിഭാഷ നടക്കുന്നത്. ആ പരിഭാഷയിലൂടെയാണ് പിന്നീട് വഹാബീസ് ഉണ്ടാക്കണേ. അങ്ങനെയാണ് എടവണ്ണയിൽ ഉള്ള മക്ബറ കല്ലുവട്ടിച്ചേക്കൂന്റെ നേതൃത്വത്തിന് പിക്കാസ് ഉപയോഗിച്ചുകൊണ്ട് പൊളിച്ചു മാറ്റണം. പക്ഷെ കൊത്തി കൊത്തിയിട്ട് ഏകദേശം പിന്നി കൊത്താൻ തോന്നിയപ്പോഴാണ് ഖബറിന്റെ ഉള്ളിന്ന് ആരടാ എന്റെ നെഞ്ഞിട്ട് കൊത്തുന്നത് ചോദ്യം പേരിന്. അങ്ങനെയാണ് പൊളി അവിടെ നിർത്തിയേക്കണം. അവിടെയാണ് ഇപ്പൊ റൂം ഉണ്ടാക്കിയിട്ട് പിക്കാസും കൈക്കോട്ടും ഖബർ കൊത്തുള്ള സാധനങ്ങൾ ഉള്ളിലിട്ട് പൂട്ടിയേക്കണം. എടവണ്ണിക്കൊള്ളുങ്ങൾ ബൈക്കട ഒരു നാട് കണ്ണി ചോരം. ആ ചോരത്തിലെ സ്വാതിത്വങ്ങളുടെ മക്ബറ, ആ മക്ബറ പൊളിക്കാൻ വേണ്ടിയിട്ട് ഇവര് കർഷകർക്ക് പോണത്. പക്ഷെ എന്തോ റബ്ബിന്റെ കുതിരത്തിന് പോലീസ് കൊണ്ട് ലൈറ്റ് കണ്ടു പരിപാടി. പോലീസ് സംശയം തോന്നി പിടിച്ചു വെക്കുമ്പോ എം എസ് എമ്മിന്റെ പ്രവർത്തകന്മാർ, ജമാഅത്ത് ഇസ്ലാമിയുടെ പ്രവർത്തകന്മാരാണ് പൈങ്ങോട്ടായില് മക്കബറ പൂട്ടിച്ചത്. നോക്കിക്കോ നിങ്ങൾ, കുറ്റ്യാടിയിലെ പള്ളിയിൽ ബലപ്രയോഗത്തിലൂടെ പത്തുവ പറഞ്ഞിട്ടോ അന്ന് പറഞ്ഞിട്ടോ അല്ല, നിങ്ങൾ അതിന് സന്നദ്ധനാണോ എങ്കിൽ നിങ്ങൾ ഒരുങ്ങിക്കൊള്ളുക. കാലെ കുറ്റകം പള്ളിയിൽ അനുകൂലികൾ ഇരുത്തിയാൽ നന്ന്, ബാക്കി ഞാൻ ഏറ്റു എന്ന് പറഞ്ഞു ഹാജി മുഹമ്മദ് ഇസായി, നമ്മുടെ കേരളത്തിലെ ഒന്നാമത്തെ ജമാഅത്ത് സമിക്കാരൻ, അബുലാല മൗദൂദിയുമായിട്ട് ബൈഅത്ത് ചെയ്ത വളാഞ്ചേരിക്കാരൻ, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഈർച്ചക്കുഞ്ഞത്തുള്ള മുസ്ലിയാർ നീളക്കുപ്പായം പുതച്ച് തൊയ്സാൽ പുതച്ച് ഖുത്ബക്ക് വേണ്ടിയിട്ട് ചെരുവിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പള്ളിയിലും അതിനാണ് മാഷറെ വിളിക്കാൻ വാളെടുത്തു. മാഷറെ വിളിക്കാൻ ഒരുങ്ങുമ്പോൾ പിടിച്ചിങ്ങോട്ട് മറിച്ചിട്ട് തിരിച്ചിട്ട് കൊടുക്കണ ബാങ്ക് എന്ന് പറഞ്ഞു. ഖത്തീബ് വരുമ്പോഴേക്ക് ജമാഅത്ത് ഇസ്ലാമിന്റെ മൗലവി നേരെ മിമ്പർമക്കയിലിട്ട് പൂച്ചക്കൂട്ടിരിക്കുന്നവരേക്ക് ഇരുത്താങ്ങോട്ടിരുന്നു. അങ്ങനെ മലയാളത്തിൽ ആദ്യം കുത്തുബോധി. നോക്കിക്കോ നിങ്ങൾ, കുറ്റ്യാടി പരിവർത്തനത്തിലൂടെ എന്ന സ്മരണികയിൽ പൂച്ചക്കുട്ടീന്റെ വകയാണ് ബാക്കിയൊക്കെ എഴുതിയതാണ്. നോക്കിക്കോ നിങ്ങൾ, ജമാഅത്ത് ഇസ്ലാമിയുടെ ഭീകരവാദം നരികുത്തി ഖബർസ്ഥാനിൽ തബ്ലീഗുകാർ കയ്യേറ്റം നടത്തിയത് അങ്ങനെയാണ്. ഓരോന്ന് പറയുമ്പോഴേക്ക് സമയം വൈകിപ്പോകും. ചുരുക്കത്തിൽ സൗദി അറേബ്യ അടക്കമുള്ള രാഷ്ട്രങ്ങളിൽ വഹാബിസം നടത്തിയ തേരോട്ടവും അവർ നടത്തിയ കർസേവയും അത് കോപ്പി അടിച്ചുകൊണ്ട് കേരളത്തിന്റെ മണ്ണിലും ഒരു ശ്രമം നടത്തി എന്തെങ്കിലുമൊക്കെ സ്വാധീനത്തിലൂടെ. പക്ഷേ അന്നത്തെ പണ്ഡിതന്മാരുടെ ശക്തമായ ഇടപെടൽ അതിൽ നടന്നു. മതം രാഷ്ട്രീയം നോക്കാതെ പാർട്ടി നോക്കാതെ അന്നത്തെ പണ്ഡിതന്മാർ ജീവൻ ബലിയെടുക്കാൻ തയ്യാറായിക്കൊണ്ട് രംഗത്തിറങ്ങിയിട്ട്
ഇവരെ കെട്ടുകെട്ടിക്കണമെന്ന് പറഞ്ഞു ഖണ്ഡന പ്രസംഗം നടത്തി, കവലുകൾ തൂടും, വാദപ്രതിവാദം നടത്തി, സമസ്തയുടെ ഫത്വ കമ്മിറ്റി കൂടിയിട്ട് മക്കളെ കെട്ടിച്ചു കൊടുക്കാൻ പാടില്ല, ഇങ്ങോട്ടവരെ കൂടുതൽ കല്യാണം കഴിക്കാൻ പാടില്ല. മാത്രമല്ല ആത്തരം കല്യാണങ്ങൾക്ക് ഒരു വഹാബി കുടുംബത്തിലേക്ക് സുന്നി പെൺകുട്ടിയെ കെട്ടിക്കുമ്പോൾ അതിന് സുന്നി പണ്ഡിതൻ കർമ്മിത്വം വഹിക്കാൻ പാടില്ല. അഥവാ ഏത് സുന്നി പണ്ഡിതൻ കർമ്മിത്വം വഹിച്ചാൽ അയാളെ പിരിച്ചുവിടണമെന്ന് സംശുലമയുടെ ഫത്വ, ബഹുമാനപ്പെട്ട സാദിയാക്കിയുടെ ഫത്വ, കന്യത്തുസ്താദിന് വ്യക്തിപരമായ ഫത്വ, സമസ്തയുടെ തീരുമാനം 935 അതേപോലെ 36, 45, 47, 53 അങ്ങനെ ഫറോക്ക് തുടങ്ങി കാര്യവട്ടം വരെ ഈ ബിദഅത്തിന്റെ കക്ഷികൾ ക്യാൻസറാണ് സമുദായത്തിന്റെ. ഐക്യം തകർക്കും, ആത്മീയത തകർക്കും, സുന്നികളെ ചാൻസ് കിട്ടിയാൽ കൊല്ലും, വകവരുത്തും. അതുകൊണ്ട് ഈ ദുർഭൂതങ്ങളെ ഇവിടെ വളരാൻ അനുവദിക്കരുത്. അതുകൊണ്ട് മുസ്ലിങ്ങൾക്ക് കൊടുക്കുന്ന ആനുകൂല്യങ്ങൾ അവർക്ക് കൊടുക്കാൻ പാടില്ല. അവർക്ക് അസ്സലാം അലൈക്കും പറയരുത്, സലാം പറഞ്ഞാൽ മടക്കരുത്, അവർ തുറന്നുസ്കരിക്കരുത്, മയ്യത്തുസ്കരിക്കരുത്, രോഗിയായാൽ കാണാൻ പോകരുത്. ഇങ്ങനെ നിയമങ്ങളൊക്കെ അന്ന് സമസ്ത പറഞ്ഞപ്പോ 25 മുതൽ ഇങ്ങോട്ട് തുടങ്ങിയിട്ട് 30-40 പറഞ്ഞപ്പോ മുഴിയന്മാർക്ക് കുറച്ച് ഏറെ അങ്ങനെയൊന്നും ചെയ്തുകൂടാ, ഹിന്ദുക്കളെ കല്യാണത്തിന് പോകാനും ഐറ്റകളിൽ പോയിക്കൂടാനും അതെന്താ അങ്ങനെ എന്ന് ചോദിച്ച് ചില ആൾക്കാരൊക്കെ തലയും കണ്ണുകൊടുത്ത്. ഇപ്പൊ കൊല്ലം കഴിഞ്ഞ കൊല്ലൊക്കെ കേൾക്കണങ്ങൾക്ക് അവിടെ പൊട്ടി ഇവിടെ പൊട്ടി മറ്റിടത്ത് പൊട്ടും. ഇത് ഹിസ്ബുൽ മുജാഹിദി, ജയ്ഷെ മുഹമ്മദ്, ആ നോക്കിക്കോ നിങ്ങൾ, ഇസിൽ, ഐഎസ്, ഇസ്ലാമിക സ്റ്റേറ്റ് രംഗത്ത് വരിക. നമ്മൾ ആരും അന്ന് തന്നെ പറഞ്ഞു ഇത് സൂഫിസത്തിന് എതിരാണ്, ഇത് സലഫിസമാണ്, സൂഫിസം അജ്മീർ ഹാജന്റെ റൂട്ടാണ്, സൂഫിസം അമ്പർത്തപ്പാന്റെ റൂട്ടാണ്, ഓസുലാന്റെ റൂട്ടാണ്. അമുസ്ലിങ്ങളെ കൊല്ലണം, പള്ളിയിൽ ബോംബ് പൊട്ടണം, അതുപോലെ തന്നെ ഭരണകൂടത്തെ തകർക്കണം, റെയിൽവേ സ്റ്റേഷൻ ആക്രമിക്കണം, നിരപരാധികൾ കിടക്കുന്ന ഹോസ്പിറ്റലിൽ ബോംബ് പൊട്ടിച്ചിട്ട് നിരവധി എത്തിക്കുട്ടികൾ ഉണ്ടാക്കണം. ഇത് ഇസ്ലാമല്ല. യുദ്ധം നടത്തുന്ന ഇസ്ലാമിന്റെ വ്യക്തമായ ശത്രുക്കളോട് റസൂലുള്ളാന്റെ കാലത്ത് വ്യക്തമായ ശത്രുക്കളോട്, ആ ശത്രുക്കളോട് യുദ്ധം നടത്താൻ വേണ്ടി പോകുന്ന സമയത്ത് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ ചീഫ് കമാൻഡർക്ക് കൊടുക്കുന്ന നിർദ്ദേശം എന്താണ്? മക്കളെ, സ്ത്രീകളോട് അപപ്രജാതിയെ പെരുമാറരുത്, വയസ്സന്മാരെ വധിക്കരുത്, കുട്ടികളെ ദ്രോഹിക്കരുത്, ഫലം കായ്ക്കുന്ന ഈത്തപ്പനകൾ മുറിച്ചു കളയരുത്, ഫലം കായ്ക്കുന്ന മരങ്ങൾ പോലും മുറിച്ചു കളയരുത് എന്ന് നിർദ്ദേശം കൊടുക്കുന്നൊരു മതം, ആ മതത്തിന്റെ അനുയായികൾ 5 നിസ്കരിക്കാമെന്ന പള്ളിയിൽ ബോംബ് വിട്ടുക, ഏത് മതമായത്? ഏത് ഇസ്ലാമായത്? ഇപ്പൊ പൊട്ടിയത് ലാസ്റ്റ് ഉമ്മമാരെ മദീനയിലെ പരിസരത്താ. മദീന എന്ന് പറഞ്ഞ പൊതുവെ ശാന്തതയുള്ള പ്രദേശം, തെരക്കുന്ന കബിലോട് കൂടെ പോകുന്നത് കിടക്കുന്ന മുഹമ്മദ് റസൂലിനെ പരിഗണിച്ചുകൊണ്ട് പൊതുവെ ശാന്തമായ അന്തരീക്ഷം. ആ മദീനയിൽ ചെന്ന് ബോംബ് പൊട്ടിച്ചത് RSS അല്ല, BJP അല്ല, അജീദ് അല്ല, ജൂതന്മാരല്ല, ഈ പറഞ്ഞ വഹാബി ഭീകരവാദികളാണ്. നോക്കിക്കോ നിങ്ങൾ, ഇന്ന് ഈ പാരായണത്തിന്റെ കാരണം ആരാ? എന്റെ വക ഞാൻ പറയല്ല, ഈ ജയ്ഷെ മുഹമ്മദും ഇസ്മുൽ മുജാഹിദീനും IS മുസ്ലിമൊക്കെ രംഗത്ത് വന്നപ്പോ ഹമീദ് ചേന്നമംഗല്ലൂരിൽ നിന്ന് സാധനം, അത് പേര് കേട്ടാത്തൊന്ന് മാപ്പിളജാതിയാണ്, അത് ഈ തെങ്ങു പിന്നെ പിന്നെ ചങ്ങു കുറച്ച് വൈകാരുടെ തെങ്ങുമുക്ക സാധനം പറയുമ്പോഴാണ് പേര് കേട്ടാൽ നമുക്കൊന്ന് ആടമരുന്ന ബിക്കലും മെറുക്കൽ ചോപ്പില്ല. ആ എന്ന് കിട്ടുന്ന ചാൻസലൊക്കെ ഇസ്ലാമിനെ എതിർക്കുന്ന ആളാണ് എം ഇ ചേതാമംഗല്ലൂർ, യുക്തിവാദിയാണ്. മാപ്പിളാരെ വലിയ ഇഷ്ടം ഉപ്പർക്ക് എതിർക്കാൻ, കൂട്ടത്തിൽ സുന്നികളെ ഒന്നും കൂടി എതിർക്കും. ഈ പിസ്താദാണെങ്കിൽ വിശേഷമായി ഈ ഹമീദ് ചേതാമംഗല്ലൂർ ലേഖന എഴുതി മാതൃഭൂമിയിൽ ആ ലേഖനത്തിൽ IS അടിവേരുകൾ പരതുമ്പോൾ എന്ന് പറഞ്ഞു. നിങ്ങളയാൾ പറഞ്ഞു വന്നിട്ട് പറഞ്ഞു, ഇന്ന് പൊട്ടിക്കൊണ്ടിരിക്കുന്ന ബോംബുകൾ, തകർക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന പള്ളികൾ, ഈ തണച്ചു വളർന്ന ഇസ്ലാമിക ഭീകരവാദം, ഇതിന്റെ വേരുകൾ പരിശോധിക്കുമ്പോൾ അത് ചെന്നെത്തുന്നത് പ്രധാനമായും ഇബ്നു തൈമിയ, ഇബ്നു അബ്ദുൽ വഹാബ്, അബുൽ ആല മൗദൂദി, സയ്യിദ് ഖുത്ബ്, ഹസനുൽ ബന്ന, ഈ 5 നേതാക്കളിലാണ് ചെന്നെത്തുന്നത്. ഒരൊറ്റ സുന്നി മൂല്യരാ കൂട്ടത്തിലില്ല, ഒരു ഇമാമിന്റെ പേരാ കൂട്ടത്തിലില്ല, ഒരു വലിയന്റെ പേരാ കൂട്ടത്തിലില്ല. അഭിമാനത്തോടെ സുന്നികൾക്ക് കോണർ വിളിക്കാൻ പറ്റിയതാ, അവരാരും നേതൃത്വം കൊടുത്തിട്ടില്ല. എന്നിട്ട് ലാസ്റ്റ് അയാൾ പറയുന്നുണ്ട്, ഈ ഭീകരവാദ തീവ്രവാദത്തിന്റെ കേസുകൾ അമർച്ച ചെയ്ത് ലോകത്ത് സമാധാനം പ്രസ്ഥാപിക്കാൻ കഴിയണമെങ്കിൽ ഈ വഹാബി മൗദൂദി ഭീകരവാദത്തെ തുടച്ചു നീക്കിയെങ്കിലേ കഴിയൂ. വരട്ടെ സമസ്തന്റെ തീരുമാനത്തിലേക്ക്, സമസ്തയുടെ ആലിമീങ്ങൾ
പതിറ്റാണ്ടുകൾക്കും പറഞ്ഞു ഇവരെ വളരാൻ അനുവദിച്ചുകൂടാ, അവർക്ക് സലാം പറയണ്ട, തുറന്ന് നിസ്കരിക്കണ്ട, ജീവമായ മേത്തിസ്കരിക്കണ്ട, മക്കളെ കെട്ടിച്ചു കൊടുക്കണ്ട, ഇങ്ങോട്ട് കെട്ടും വേണ്ട അന്ന് പറയുന്നേറെ. ഇപ്പൊ സാക്ഷാ യുക്തിവാദി പറഞ്ഞു ഇവരെ സമുദായത്തെ തുടച്ചു മാറ്റണം. ഇപ്പൊ മായദിനി കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടാളുണ്ടല്ലോ, അയാളെ പേര് തടിയന്റെ അവിടെ നസീർ അല്ലേ, തടിയന്റെ അവിടെ നസീർ രക്തത്തിലൊക്കെ വന്നിരുന്നതാ, കർണാടക ജയിലിൽ അയാളുള്ളത്. ആ തടിയന്റെ അവിടെ നസീറിനെ കോടതി ഹാജരാക്കി, അയാളോട് ചോദിച്ചു നിന്നെ ഈ ഭീകരവാദ പ്രവർത്തനത്തിന് പ്രേരിപ്പിച്ച സംഭവം എന്താ. എന്റെ ചെറുപ്പക്കാരെ മനസ്സിലാക്കണം, 40 കൊല്ലം മുമ്പ് പാലപ്പറ്റയിൽ സുന്നി മഹൽ നേതൃത്വം കൊടുക്കുമ്പോ, സുന്നി മഹൽ അന്നത്തെ കാരണവന്മാർ തുടക്കം കുറിക്കുമ്പോൾ അവരെ ഉള്ളിലുണ്ടായിരുന്ന ആശയം നേതൃത്വം കൊണ്ട് താലിമീങ്ങളുടെ കറാമത്ത് ഇവിടെ ഒരിക്കലും ബിദഅത്തിന്റെ കക്ഷികൾക്ക് വളരാൻ അനുവാദം വെച്ചുകൂടാ. അത് എന്തിന്റെ പേരിലാണെങ്കിലും അവർ അംഗീകരിച്ചു കൊടുത്താൽ ദീന് തകരും, നാട് തകരും, ആഹാരം ഏതായിരുന്നാലും തകരും. നിങ്ങൾ നോക്ക്, ഈ തടിയന്റെ അവിടെ നസീറിനോട് കോടതി ചോദിച്ചപ്പോ നസീർ പറഞ്ഞ എന്താ അറിയോ, വിശുദ്ധ ഖുർആനിലെ ആയത്താണ് എനിക്കിതിന് പ്രചോദനം. ഏതിന്? ഞാൻ പൊട്ടിത്തെറിക്കുക, ഞാൻ ചാകുക, അങ്ങനെ തന്നെ ഞാൻ പറയുന്നത്. എന്നിട്ട് നിരപരാധികളാ സ്റ്റേജിൽ മരിക്കണം, ഉസ്താദന്മാരും മരിക്കുക. അവരെന്ത് കുറ്റം ചെയ്തു? ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആ രോഗികളെന്ന് കുറ്റം ചെയ്തു. റെയിൽവേ സ്റ്റേഷനിൽ അന്തി ഉറങ്ങുന്നവർക്ക് ഒരുപക്ഷെ കുടുംബം പോലും ശരിക്കും ഉണ്ടാകൂല, പാവങ്ങളാണ്, അടിച്ചിറക്കപ്പെട്ടവരാ, അവരല്ലേ മരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്കി സഹോദരങ്ങളെ, നാം നിസ്കരിക്കുന്ന പാലപ്പെട്ട പള്ളി അതിനെ ഉള്ളിൽ നിസ്കരിക്കാൻ വേണ്ടി കയറുമ്പോൾ ഒരു പള്ളിക്കാഷ്ടം കണ്ടു. സപ്പോസ് എന്താ വേണ്ട, എവിടമല്ല വല്ല നാട്ടു പോയിക്കണം, ഇവിടെ പള്ളി കാട്ടം തന്നെ ഒച്ചമ ഉണ്ടാക്കിയല്ലേ വേണ്ട. ആരാണോ കണ്ടത് കണ്ടാൽ എടുത്തിരുന്ന മസാല ലക്ഷദ്വീപിലൊക്കെ പോയാൽ കാണാം. ഉജാല സൂപ്പറേറ്റിന്റെ മോട്ടലോട്ടിന് മുറം കാണും, അതുപോലെ തന്നെ കട്ടില കടലാസ് വെട്ടിയിട്ട് കൊമ്പുമ്പോ തൂക്കിയും കാണും. എനിക്കത് ആദ്യം സ്ഥിരാഗതി തിരിയും. പിന്നെ ഒരു കാട്ടിനെ കണ്ടപ്പോഴാ, എന്താ നിങ്ങൾ ഈ പല്ലിക്കാഷ്ട ആരാണോ കാണുന്നതെങ്കിൽ കാണുന്നവർ ഉജാര സൂപ്പർവൈറ്റിന്റെ മുറം അതിങ്ങനെ വെക്കുക, കടലാസോട് തോണ്ട, പുറത്ത് കയറിട അതിന് മുന്നൊക്കെ എവിടെ വെച്ച് കണ്ട് കാത്തിക്കേണ്ട ആവശ്യമില്ല. ഒരു പല്ലിക്കാഷ്ടം പോലും പള്ളിയിലാകാൻ പാടില്ല, അങ്ങനെയല്ലേ മസല? തുപ്പല് പോലും പള്ളിയിലാകാൻ പാടില്ല, അങ്ങനെയല്ലേ മസല? ആ പള്ളിയിലെ സ്വസ്ഥതയ്ക്ക് വേണ്ടി അല്ലാഹുവിന്റെ മുമ്പിൽ എല്ലാം സമർപ്പിച്ചുകൊണ്ട്, വിഷമവും വേദനവും സമർപ്പിച്ചുകൊണ്ട് നിസ്കരിക്കാൻ ഒരുങ്ങുമ്പോൾ ഒറ്റ പൊട്ടി ആ പൊട്ടിത്തെറിച്ചിട്ട് എത്ര എത്തിയും കുട്ടികളുണ്ടാകട്ടെ, എത്ര ഭാര്യമാർക്ക് വർത്തക്കമാർ നഷ്ടപ്പെട്ടു, എത്ര മുസ്ലിമികളെ നഷ്ടപ്പെട്ടു. അല്ലാഹുവിന്റെ നബി മുഹമ്മദ് റസൂലുള്ളാഹി ആ തങ്ങളുടെ മുമ്പിലേക്ക് ഒരു ഇല പൊട്ടിച്ചിട്ട് ഇങ്ങനെ സഹാബി വന്നപ്പോ അല്ലാഹ് റസൂൽ പറഞ്ഞു, സഹാബി ആവശ്യമില്ലാത്ത പണിക്ക് എതിട്ടോ, ഒരു ഇല, ഈ ഇല നിങ്ങൾ എന്തിനു പറിച്ചു? മുരിങ്ങ താളിച്ച പറിച്ചല്ലത്, വെറുതെ പൊട്ടിച്ചതാ. ആ ചെടിമ നിൽക്കണ കയറത്തോളം ദിക്ര ചൊല്ലീനു, നിങ്ങളത് പൊട്ടിച്ചത് ഇക്ര മുടക്കിയില്ലേ, മേല് ചെയ്യരുത്. ഇത് പറഞ്ഞ റസൂലുള്ള കൂട്ടിനെ ഒരാൾ മരിക്കാൻ പ്രേരിപ്പിക്കുക. നിങ്ങൾ പറ, എന്നിട്ട് ആ പള്ളിന്റെ ചുമരും മുഴുവനും നമ്മളെ കക്കാമന്റെ കൊടലും അടക്കള എല്ലാ നജീസുകളും ആ പള്ളിന്റെ ചുമരുമേ. പിന്നെ പോലീസ് വന്ന് പള്ളി പൂട്ടിയിട്ടു, ഇതുക്കാരൻ നടക്കുന്നുണ്ടോ അവിടെ? ആ നജസ് മുഴുവൻ പള്ളിയിലല്ലേ. ഇത് ഏത് ഇസ്ലാമ, ഏത് മതിയത, ഏത് ഖുർആന, ആരെ പ്രേരണ കൊടുത്തത്? ജൂതന്മാ അമേരിക്കയാണ് സത്യത്തിൽ വരെ വളർത്തിയത്. അതിപ്പോ നിങ്ങൾ മിഞ്ഞാന്ന് വായിച്ചത് ഞങ്ങൾ അബൂബക്കർ ബഗദാദി എന്ന് പറഞ്ഞ് ഐ എസിന്റെ ഏറ്റവും വലിയ നേതൃത്വം, അവനെ താടി ഇങ്ങനെ കണ്ട എന്റെ താടി ഒന്ന് സക്കാത്ത് കൊടുക്കാൻ തകീല. ആ കോലിച്ചൻ ഹലാക്കിന്റെ വാലിന്റെ തലീകെട്ടും കണ്ടോ, താടും തലീകെട്ടൊക്കെ പാടെ കണ്ടു വെക്കുമ്പോ അങ്ങനെ. ഇപ്പൊ തലീകെട്ട് കെട്ടിയിട്ട് എയർപോർട്ടിൽ കിടക്കാൻ പോകാൻ വയ്യ. അല്ലെങ്കിൽ കാരണം ചോദ്യം ഇർഹാബി അത് ചോദിക്കുക, അല്ലെങ്കിൽ ബീഡിക്കാന്തർ കോയി ഹോബി എന്ത് ചോദിക്കുക, തലീകെട്ട് ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ അത് ചുക്ക്. നിങ്ങൾ ഒക്കെ നാശാക്കി ഈ വഹാബി മൗദൂദി സലഫിസ്റ്റുകളെ ഭീകരവാദികളെ പ്രവർത്തനം. അവിടെ നമ്മൾ ആരുമികളെ കറാമത്ത് കാണേണ്ടത് ഇരിക്കട്ടെ. ആ രീതിയിൽ ഇവിടെ നോക്കിക്കോ, നിങ്ങളുടെ അടിപേര് പരിശോധിച്ച് നോക്കുമ്പോൾ എത്തുന്നത് ഇങ്ങോട്ടാ. ഈ അബൂബക്കർ ബഗദാദ് ഇപ്പൊ പരിശോധിച്ച് നോക്കുമ്പോ ജൂതനാണല്ലോ. അത് ഉസാമില്ലാതെ വളർത്തിയതാരാ? ഞങ്ങളുടെ ഭീകരമായിട്ടൊരു അങ്ങനത്തെ വേദി അല്ലാത്തോണ്ട് കിടക്കുകയല്ല. സെമിനാറിനും സിംബോസിയത്തിനും ബുദ്ധിജീവികൾക്കുള്ള വേദിയിൽ നമ്മൾ ചിന്തിക്കണ വർത്തകള. അതായത് ഇപ്പറഞ്ഞ ഉസാമില്ലാതനടക്കം, ഉല്ലാവുമരടക്കം, ഇവരൊക്കെ ഒരു കാലത്ത് വളർത്തിയിട്ടവർക്ക് എല്ലാവിധ ആയുധം കൊടുത്തത് അമേരിക്കയാണ്. സദ്ദാം ഹുസൈൻ അടക്കം അങ്ങനെയാണ്. പക്ഷെ പിന്നീട് കാര്യത്തിൽ എത്തുന്നു കാണുമ്പോൾ കാര്യം കഴിഞ്ഞാൽ അമേരിക്ക പിൻവലിക്കുക. എന്ത് അമേരിക്കക്ക് നഷ്ടമല്ല, ആരാണ് കൊട്ടണത്? മുസ്ലിം. ആരെ വെടിവെക്കണത്? മുസ്ലിമിനെ.
അരബ് കടന്ന് മുസ്ലിം, അര ജയിൽ കടക്കണത് മുസ്ലിം. എന്നാ നിങ്ങൾ കാട്ടിലെ മരം, ദേവരുടെ ആന, വലിയടാ വലി, എന്താ നഷ്ടമുള്ളത്? മരം കേടുന്ന കാട്ടിൽ കാർ വിളിക്ക ആന പോർഷിത്വം നമ്മക്ക് കണ്ടുന്ന പോലെ. നിങ്ങൾ ഈ രീതിയിൽ മുസ്ലിമുകളെ തമ്മിൽ തള്ളിക്കാൻ അമേരിക്ക ആസൂത്രണം ചെയ്ത പദ്ധതിയുടെ ഭാഗം ആ ഭാഗമായിരുന്നു പോലും ഉല്ലാ ഉമർ, ഉസാമ ബിൻ ലാഡൻ, അതുപോലെ തന്നെ സദ്ദാം ഹുസൈനെ തുടക്കത്തിൽ അത് അറിയുന്ന ആളുകൾക്കറിയാം. ഇറാഖ് അമേരിക്ക പിന്നെ അന്ന് കുവൈത്തിന് ആക്രമിക്കാൻ സദ്ദാം ചെന്നപ്പോൾ പ്രോത്സാഹനം കൊടുത്ത അമേരിക്കയാണ്. പിടുത്തം പിടാന്ന് കണ്ടപ്പോ പിന്നെയാണ് തിരിച്ച് അതേ സദ്ദാമിനെ തൂക്കിക്കൊന്നു അമേരിക്കയാണ്. ഇപ്പോൾ അതിന്റെ പേരുകൾ അങ്ങനെ പതുക്കെ വന്ന് ഇന്ത്യയിലേക്കും എത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്ല കാത്തരക്ഷിക്കുമാറാകട്ടെ. അപ്പൊ ഈ ആൾ ഏനമംഗലൂർ അമീർ എഴുതിയിട്ട് പറഞ്ഞത് അടിവേര അങ്ങോട്ടാണ്. ഈ തടിയന്റെ അവിടെ നസീർ കോടതി പറഞ്ഞ എന്താ നിങ്ങൾ? അള്ളാന്റെ ഖുർആനാ എനിക്ക് ഇന്ന് പ്രചോദനം കിട്ടിയത്. എന്നിട്ടോൻ പറഞ്ഞു ഒരു ചോന്ന പരിഭാഷ കാണിച്ചു കൊടുത്തു. ഈ പരിഭാഷ വായിച്ചിട്ടാണ് എനിക്ക് ഈ ആശയം തോന്നിയത്. മലയാള മനോരമ എഴുതി കോടതിയിൽ വന്നപ്പോൾ ആ വരികൾ ചുവപ്പ് മഷിക്കൊണ്ട് അടയാളപ്പെടുത്തി കൊണ്ടുവന്നിരുന്നു തടിയന്റെ അവിടെ നസീർ. വാദവിസ്താരം കഴിഞ്ഞപ്പോൾ ഈ വക്കീലിന് ഈ ഖുർആൻ പ്രതി സമ്മാനമായി കൊടുക്കുകയും ചെയ്തു. ചോന്ന പറയുന്നത് നന്നായി, അപകടം പിടിച്ചതാ. നിങ്ങൾ എന്റെ അജ്മീർ ഖാജ ഈ ഖുർആൻ കണ്ടില്ലേ? മമ്പർത്തപ്പാപ്പ ഖുർആൻ കണ്ടില്ലേ? ജെദി മഖ്ദൂമി ഖുർആൻ കണ്ടില്ലേ? ഉള്ളാത്തപ്പാപ്പ ഖുർആൻ കണ്ടില്ലേ? ബാഫിക്കി തങ്ങളി ഖുർആൻ കണ്ടില്ലേ? അവിടെയാണ് ഖുർആൻ പഠിക്കുമ്പോൾ പഠിക്കേണ്ടത്. എവിടെ നിന്നാണ്? ലൈസൻസ് ഉള്ള കേന്ദ്രങ്ങളിൽ നിന്നാണ്. അതിനാ ഞാൻ തുടക്കം പറഞ്ഞത് എ പി ഉസ്താദ് ആകുന്ന പവർ ഹൗസിൽ നിന്ന് യാസിൽ ഫാദാനിയിലൂടെ അങ്ങോട്ട് പോകട്ടെ. റസൂലുള്ളാഹിയിലേക്ക് സനദ്. എ പി ഉസ്താദ് ആകുന്ന ഷെയ്ഖിൽ നിന്ന് ഖാദിരിയ തരീഖത്തിന് ഇജാസത്ത് എ പി ഉസ്താദ് കൊടുക്കുന്നില്ലേ? ആ ഷെയ്ഖിൽ നിന്ന് പോകട്ടെ സി എം ബറിയുള്ളാഹിയിലൂടെ ആ ഇജാസത്ത് റസൂലുള്ളാഹി തങ്ങളിലേക്ക്. ബഹുമാനപ്പെട്ട കാന്തവർ ഉസ്താദിന് ഹദ്ദാദിന്റെ ഇജാസത്ത് നമ്മളെ കേറ്റുവാങ്ങുന്നില്ലേ? പോകട്ടെ യമനിലെ തരീമിലെ അബ്ദുല്ലാഹി ഹദ്ദാദ് തങ്ങൾ നിന്ന് നേരെ റസൂലുള്ളാഹി തങ്ങൾ വരെ അങ്ങനെ അംഗീകരിച്ച തരീഖത്ത്, താജുല്ലുമയുടെ തരീഖത്ത്. ആ തരീഖത്തുകളും അംഗീകാരം ഉണ്ടായാൽ വഹാബിസത്തെ വെറുക്കും, മദൂസത്തെ വെറുക്കും, ബിദഅത്തിനെ വെറുക്കും. ബഹുമാനപ്പെട്ട കുത്തുബ്മിനാർ സിഎം റഹ്മത്തുള്ളാഹി തആലാഹു, ഞാൻ ഓർക്കുന്നു മാവൂരിലെ ഒരു വീട്, വീട്ടിൽ ബഹുമാനപ്പെട്ട സിഎം റഹ്മത്തുള്ളാഹി ക്ഷണിച്ചു. അങ്ങനെ ചുറ്റിക്കറങ്ങുന്ന കാലമാ സിഎം അവിടെ ചെന്നു. ചെന്ന സമയത്ത് തന്നെ സോക്കഴിച്ചങ്ങ് നോക്കുമ്പോൾ അവിടെ ഒരു പരിഭാഷ സിഎം ചോദിച്ചു. അതെന്താണ്? അത് ഖുർആൻ പരിഭാഷ. ആരുടെ ഖുർആൻ പരിഭാഷയാണ്? രണ്ടാമത്തെ ചോദ്യം. അത് സി എൻ മൗലവിന്റെ. അവൻ സി എൻ അല്ല, അവൻ തീയനാണ്. സി എം മൗലവിന്റെ വാക്ക്, അവൻ സി എൻ അല്ല, അവൻ തീയനാണ്. ആ പരിഭാഷ കൊണ്ടുപോയി നശിപ്പിച്ച് കളയുക. ുഖങ്ങൾ പക്ഷേ കരിച്ചു കളയാനാണ് സി എം പറഞ്ഞത്. കരിച്ചു കളയാൻ വേണ്ടി പറഞ്ഞെങ്കിലും ഖുർആന്റെ പരിഭാഷയല്ലേ എന്ന രീതി വീട്ടുകാരന് തോന്നിയില്ല. ആ വീട്ടുകാരനത് കിണറ്റിലിടുക. പിന്നീട് വന്നപ്പോൾ സി എമ്മിന്റെ ചോദ്യം, ആ ഖുർആൻ പരിഭാഷ എന്തു ചെയ്തു? അത് നശിപ്പിച്ചു. ചെയ്യപ്പോന എങ്ങനെ നശിപ്പിച്ചു? ഞാൻ കേറ്റിലേക്ക് ഇട്ടു. ഏത് കിണറ്റിലേക്ക്? ഈ കിണറ്റിൽ വെള്ളം കുടിക്കുന്ന കിണറേതാ? അത് തന്നെ. എങ്കിൽ ആ കിണർ കുഴിച്ചു മൂടുക, ആ കിണർ കുഴിച്ചു മൂടുക. സുബ്ഹാനല്ലാഹ്. പിന്നീട് വന്നു, വന്നപ്പോൾ ചോദിച്ചു അതെന്ത് ചെയ്തു? കിണർ കുഴിച്ചു മൂടി. അപ്പോൾ ഇപ്പോൾ കിണർ എവിടെയാണ്? അതിന്റെ തൊട്ടടുത്ത് തന്നെ കിണർ കുഴിച്ചിട്ടുണ്ട്. അതിൽ നിന്നാണോ ഇപ്പോൾ വെള്ളം ഉപയോഗിക്കുന്നത്? അതെ. എങ്കിൽ ആ കിണറും കുഴിച്ചു മൂടുക. അങ്ങനെ കോലെടുത്തുകൊണ്ട് തൊട്ടപ്പുറത്തൊരു കുഴൽ കടിച്ചു കൊടുത്തു. ഈ കിണറുമായി കണക്ഷൻ ഇല്ലാത്ത കിണർ. ഇത് ഔലിയാക്കളെ കണ്ണ, മഹാന്മാരെ കണ്ണ, വിദഗത്തിനുള്ള കടങ്ങാത്ത ബതിർപ്പാട്. ഓസുലാമിന്റെ കിതാബ് നോക്കിയാൽ കാണുന്നത്, മഖ്ദൂമിന്റെ കിതാബ് നോക്കിയാൽ കാണുന്നത്. ഇതൊക്കെ എടുത്തു വെച്ചിട്ടാണ് നമ്മുടെ പൂർവ്വക്കാരുടെ താലിമ്യങ്ങൾ. ഈ ബിദഅത്തിന്റെ പാർട്ടി വളർന്നാൽ ഭീകരവാദം തഴച്ചു വിടരും. തടിയന്റെ അവിടെ നസീർമാർ ജനിക്കും, പരിഭാഷകൾ ഇവിടെ ഇറക്കും, ലഘുലേഖകൾ ഇറക്കും, അത് വെച്ച് മുസ്ലിങ്ങൾ അളക്കും. അങ്ങനെയാണ് മോഡിമാർക്ക് ചാൻസുകൾ കിട്ടുന്നത്. അങ്ങനെയാണ് ഗുജറാത്ത് ആവർത്തിക്കുന്നത്, അങ്ങനെയാണ് ഫലസ്തീൻ ആവർത്തിക്കുന്നത്. ഈ ഫലസ്തീനും ഗുജറാത്തും ഒക്കെ ആവർത്തിക്കാതിരിക്കണമെങ്കിൽ അതിനൊറ്റ മാർഗമേ ഉള്ളൂ. മുൻകഴിഞ്ഞുപോയ ഇസ്ലല്ലാത്ത, ഐഎസ് അല്ലാത്ത, ഹിസ്ബുൽ മുജാഹിദീനല്ലാത്ത, ജൈഷെ മുഹമ്മദ് അല്ലാത്ത, വഹാബിസമല്ലാത്ത, സലഫിസമല്ലാത്ത, മൗദൂദിസമല്ലാത്ത, തബ്ലീഗിസമല്ലാത്ത, ഷിയായിസമല്ലാത്ത, ഖാദിയാനിസമല്ലാത്ത, ഇന്ത്യായിസമല്ലാത്ത, ഉലായികല്ലദീന ഹദാഹുമുല്ലാഹ്.
അല്ല ജിബ്രീലിലൂടെ റസൂലുള്ളാഹി ഇറക്കി കൊടുത്ത ഖുർആൻ. ആ ഖുർആൻ റസൂലുള്ളാഹി കൊടുത്ത വ്യാഖ്യാനം പിടിച്ച സ്വഹാബ ലോകത്തിൽ നാനാഭാഗത്ത് പോയിട്ട് മദീന ഉണ്ടാക്കിയപ്പോൾ കേരളത്തിലേക്ക് കടന്നു വന്ന ബഹുമാനപ്പെട്ട മാലിക് ദീനാർ റളിയല്ലാഹു തആല തുടങ്ങി വെച്ച വിപ്ലവത്തിന്റെ ആ പ്രിയതര വെള്ളിപ്പതാക ഉണ്ടായി പിടിപ്പിച്ചുകൊണ്ട് കേരളത്തിന്റെ തീരദേശത്തിൽ ഉണ്ടാക്കിയ പത്തോളം പള്ളികളും ശേഷം മതേറ്റെടുത്തുകൊണ്ട് കടന്നു വന്ന ബഹുമാനപ്പെട്ട ഏറ്റെടുത്ത ഇസ്ലാമിന്റെ വിപ്ലവത്തിന്റെ അത്തിയുടെ പതാക പഞ്ഞാറ് വിളക്കത്തിരുന്ന് കൊണ്ട് കൊടുത്ത് പഠിപ്പിച്ചപ്പോൾ തൂഫത്തിൽ മുതായിരുന്നവരെ പഠിപ്പിച്ചപ്പോൾ അബ്ദിയാന്ന ഗ്രന്ഥത്തിലൂടെ പഠിപ്പിച്ചപ്പോൾ ഇർഷാദിലൂടെ പഠിപ്പിച്ചപ്പോൾ മുർഷിദിലൂടെ പഠിപ്പിച്ചപ്പോൾ അവനെ പഠിപ്പിച്ച ആശയമുണ്ട് കൂട്ടരെ മാരിയുടെ മോലൂദിന്റെ ഹദ്ദാദിന്റെ റാത്തീബിന്റെ കുത്തുബിയത്തിന്റെ കൂട്ടുപ്രാർത്ഥനയുടെ അറബിയിലെ കുത്തുബ ഏതിന്റെ രണ്ട് ബാങ്ക് വിളിക്കുന്ന പണ്ട് വരാത്ത ജുമയോട് തറാവീഖിന്റെ ഇരുപതിന്റെ വിത്തിരന്റെ മൂന്നരക്കാലത്തിന്റെ നാല് പ്രത്യേകമായി ഓതുന്ന പതിനഞ്ചിന് ശേഷമുള്ള കുരുത്തും മരിച്ചടത്തുള്ള വോട്ടും എടുക്കുമ്പോഴുള്ള യാസീനും കൊണ്ടുപോകുമ്പോൾ നദിക്കുർമരമാടി കഴിഞ്ഞാൽ നടക്കുന്ന തുർക്കീനും തസ്ബീത്തും മൂന്നും ഏഴും പതിനാലും ആണ്ട് നേരത്തെ നടത്തണം കുരുക്കും മേനസും മന്ത്രം പിന്നാലെ നയത്തും നടത്തലും അങ്ങനെ തുടങ്ങിയിട്ട് നടന്നവരെന്താണ് ശുഭമായ പതിനാ നൂറ്റാണ്ട് പഴക്കമുള്ള സമാധാനത്തിന്റെ ഇസ്ലാം അന്യമതത്തിനെ കൈത്തറുക്കാൻ പഠിപ്പിക്കുന്നതിന് പകരം അവനെ മന്ത്രിച്ചൂത വെള്ളം കുടിപ്പിക്കാൻ പഠിപ്പിക്കുന്ന ഇസ്ലാം അന്യമതത്തിനാട്ടി ഓടിപ്പിക്കുന്നതിന് പകരം അവനെ കൂട്ടിപ്പിടിക്കാൻ പഠിപ്പിക്കുന്ന ഇസ്ലാം അന്യമതസ്ഥരാധിക്കുന്ന വിഗ്രഹങ്ങളെ പോലും ആക്ഷേപിക്കരുതേ ചീത്ത വിളിക്കതേ എന്ന് പഠിപ്പിക്കുന്ന ഇസ്ലാം എങ്ങനെയാണ് നിരപരാധികളെ കൊണ്ടാണ് ഉപയോഗപ്പെടുത്തുക, എങ്ങനെയാണ് ക്ഷേത്രങ്ങളിൽ തകർത്തെറിയുക, എങ്ങനെയാണ് അയ്യപ്പവക്തന്മാരെ വാഹനം തടഞ്ഞു നിർത്തിക്കൊണ്ട് മറ്റൊരു ഒഴിച്ചുകൊണ്ട് തീ കൊളുത്തുക, അതുകൊണ്ട് ഇസ്ലാമിന് നല്ല നേട്ടമുണ്ടോ? ഇല്ല. ഇസ്ലാമിനെ പഠിക്കുമ്പോൾ അംഗീകൃത കേന്ദ്രങ്ങളിൽ പഠിക്കണം, കണക്ഷൻ കൊടുക്കുമ്പോൾ ഔലിയാക്കളുമായി കണക്ഷൻ കൊടുക്കണം, ചരിത്രം പഠിക്കുമ്പോൾ മഹാന്മാരെ ചരിത്രം പഠിക്കണം, അവരെ മക്കബറയിലേക്കുള്ള സിയാറത്ത് പോകണം, അവരെ മൗലൂദുകൾ പാരായണം ചെയ്യണം, അനുസ്മരണങ്ങൾ നടത്തണം, മക്കബറകൾ കാണണം, വരുന്ന തലമുറക്കത് പഠിപ്പിച്ചു കൊടുക്കണം, അവർ നേർച്ചക്ക മുസ്ലിങ്ങളെ ക്ഷണിക്കണം, അവരും കൂടെ നേർച്ചകൾ തരട്ടെ, അവരും കൂടെ മഹാന്മാരെ കറാണത്തോളം കേൾക്കട്ടെ, അവർക്ക് പനി വരുമ്പോൾ തലവേദന വരുമ്പോൾ ഈ മഹാത്മാവിന്റെ മക്കബറയിൽ വെച്ച വെള്ളം കൊണ്ടുപോയി കുടിച്ച് രോഗശമനം വരുത്തട്ടെ, അവരെ കുട്ടിപ്പേടിച്ച് ഞെട്ടിക്കറിയുന്ന സമയത്ത് മഹാന്മാരെ മക്കബറയിൽ വെച്ച നൂല് കൊണ്ടുപോയി കെട്ടിയിട്ട് രോഗത്തിൽ ശമനം വരട്ടെ, അടുത്ത നേർച്ചക്ക് അവരെ അരിയും പഞ്ചസാരയും തരട്ടെ. ഇതൊക്കെ പഴയ കാലത്തോടെ നടന്നു വന്ന സംഭവങ്ങളല്ലേ? ഈ സംഭവങ്ങളെല്ലാം ശിർക്കാണ് ബിദുഅത്താണ് കിർക്കാണെന്ന് പറഞ്ഞ് മക്കബറകൾ പണിച്ചു മാറ്റി കർഷകർ നടത്താൻ തീരുമാനിച്ച് സുന്നികളെ കൊല്ലണമെന്ന ഫത്വ എം ബി ഇബ്രാഹിം ഒരു അരി കൊട്ടുകാരൻ കൊടുത്ത ഫത്വ ആ ഫത്വ പിടിച്ചുകൊണ്ട് കൊലപാതകത്തിന് ശ്രമം നടത്തിയിട്ട് ആ ഒറ്റക്കെട്ടായി നീങ്ങുന്ന മുസ്ലിം സമുദായത്തിന്റെ കടക്ക് കത്തി വെച്ചുകൊണ്ട് മുന്നിട്ടുണ്ടാക്കാൻ ശ്രമം നടത്തുമ്പോൾ അതിനെതിരെ ശബ്ദിച്ച് ഇമാം അമ്മദ് ഹോസാരിയാത്തിനും പുറന്നാകും മറക്കട അടക്കമുള്ള അന്നത്തെ പണ്ടു വന്ന സംശുല്യമയും കഞ്ഞിത്തുസ്താദം അടക്കമുള്ള പണ്ടു വന്ന കരിപ്പടക്കൻ അടക്കമുള്ള പണ്ടു വന്ന ഈ കസംസിയർ അടക്കമുള്ള പണ്ഡിതന്മാർ അവർ കാണിച്ചു വന്ന സുന്നത്തികമായത്തിൽ യഥാർത്ഥമായ പാമ്പാവിനോടെ ചരിച്ചുകൊണ്ട് പുതിയ തലമുറക്ക് നമുക്ക് പറയുന്നതിൽ നിന്ന് ലഭിച്ച ആദർശത്തിന്റെ ബോധം ആത്മീയ വീരം നിന്ന് കൈമാറ്റം നടത്താൻ പുതിയ പാലപ്പറ്റയിലെ മഹല്ല ജമാഅത്തും കമ്മിറ്റിക്കാരും ഭരിക്കുന്ന ആളുകളും ഒക്കെ ഒന്ന് ചിന്തനം നടത്തിയിട്ട് ഒന്നുകൂടെ ഞാൻ അടിവരയിടുന്നു. പാലപ്പറ്റപ്പള്ളിയുടെ ചരിത്രം, ജുമാ നടക്കുന്ന സമയത്ത് നടത്തിയ കല്ലേറടക്കമുള്ള ഭീകരവാദത്തിന്റെ ചരിത്രം, അന്ന് നാം സഹിച്ച മനസ്സിന്റെ മന്ധരങ്ങൾ, സാമ്പത്തിക വിഷമങ്ങൾ, ശാരീരിക പ്രയാസങ്ങൾ, കുടുംബപരമായ പ്രതിസന്ധികൾ ഇതൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ചെറിയ സ്വാധീനം കൂടെ ഇറക്കിയിട്ട് ഏതൊരു ആദർശമാണോ നമുക്ക് മുൻഗാമി എന്ന് ലഭിച്ചിരിക്കുന്നുവെങ്കിൽ ആ ആദർശം പിൻഗാമികൾക്ക് നൽകിയാൽ ഇൻഷാല്ല ഉമ്മമാരെ കബറസ്ഥാനം നമ്മൾ കടക്കുമ്പോൾ നമ്മുടെ കബറിലേക്ക് യാസീനുകൾ വരും, നമുക്ക് ഖത്തമോത്തുകൾ വരും. പാലപ്പെട്ടപ്പള്ളി അകത്തളത്തിൽ 26 അടക്കമുള്ള ദിവസങ്ങൾ വിക്രഹൽക്കകൾ നടക്കും, വെള്ളിയാഴ്ച രാവിലെ സ്വലാത്ത് നടക്കും, നിങ്ങൾക്ക് ഖത്തം ദുആകൾ നടക്കും. ഇല്ലെങ്കിലോ ഒരു തലമുറ അസ്തമിക്കുന്നതോടെ കൂടെ ഒരു പുതിയ നൂതനയെ സഞ്ചരിച്ചുകൊണ്ട് ഭീകരവാദികളും തീവ്രവാദികളും ISM ISIL ഒക്കെ ആയിട്ട് മാറും. അതില്ലാതിരിക്കാൻ ആ പഴയ പാരമ്പര്യത്തിലൂടെ പുതിയ തലമുറയെ നയിക്കാൻ ആവശ്യമായ പദ്ധതികളും കമ്മിറ്റിയും മറ്റും ആസൂത്രണം ചെയ്ത് നടപ്പിൽ വരുത്തണം. അർഹനിർമ്മാണം
നമുക്കതിന് ഭാഗ്യം തരട്ടെ. തുടക്കം ഞാൻ പറഞ്ഞതാണല്ലോ, ആ കൂട്ടത്തിന് അല്ലോഹം നമ്മൾ ഉൾപ്പെടുത്തി തരട്ടെ. മുൻപ് ഇവിടെ ത്യാഗം സഹിച്ചു കഴിഞ്ഞ പണ്ഡിതന്മാര് അല്ലോഹർക്ക് വരവേറ്റി കൊടുക്കട്ടെ. അന്ന് കേസുകുമാരും ഉണ്ടാകുമ്പോൾ ഓടി നടന്ന പ്രവർത്തകന്മാർ അല്ല ഹിമ്മത്തേറ്റി കൊടുക്കട്ടെ. സുഖമില്ലാതെ കിടക്കുന്ന കേസാർടിസി കിട്ടിയ കടക്കുന്ന ആളുകൾ അല്ലോഹു ആഫിയത്തിന്റെ ദീർഘായുസ് കൊടുക്കട്ടെ. മരിച്ചുപോയ നമ്മുടെ മാനിയാജി അടക്കമില്ല, ബഹുമാനപ്പെട്ട ആരിയാജി അടക്കമില്ല, നാടിയാജി അടക്കമില്ല, അങ്ങനെ കുഞ്ഞുങ്ങിയ കടക്കമുള്ള നമ്മുടെ ഈ മഹിമയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മരിച്ചുപോയ കാരണവന്മാർ സൂറത്തടക്കമുള്ള ആളുകൾ അല്ലാഹുവേ അവർക്കൊക്കെ പരിചയറ്റി കൊടുക്കണമല്ല. ഇടവേളയുള്ള വിഷയങ്ങളക്കമുള്ള ഇടവേളയിൽ നമ്മുടെ മാമുക്കോയ കടക്കമുള്ള പിടിച്ചു എന്ന സുന്ദികൾ അല്ലാഹുവേ അവർക്കൊക്കെ കബര സന്തോഷം കൊടുക്കണേ. അല്ല നമ്മളെ തൊട്ടടുത്ത അന്തരീക്ഷങ്ങളിലെ പരിഗണനയിലെ മക്കബറയിലുള്ള ഷെയ്ഖ് രണ്ടാളുകൾ അല്ലാഹുവേ അവരെ കാലം നിങ്ങൾക്ക് നൽകണേ. അല്ല പ്രത്യേകിച്ച് ഈ പന്തലിന്റെ കാശ് തന്ന അതുപോലെ തന്നെ മറ്റുള്ള സ്റ്റേജിന്റെ കാശ് തന്ന ആദിരാജ നമുക്ക് വടക്കത്തെത്തി കൊടുക്കണം. ബഹ്മാനെ ഈ സ്ഥലം അനുവദിച്ചതുകൊണ്ട് ഒരുമാളുടെ ഹൈദർഹാജി വടക്കത്ത് കൊടുക്കണേ. അല്ല ഹൈദർഹാജിയുടെ ബാപ്പമാനുഹാജിക്ക് മണിപ്പുറത്ത് കൊടുക്കണേ. അല്ല അതുപോലെ കഴിഞ്ഞ നാല് ദിവസം കാരക്കുന്ന് നടന്ന അപകടം നമ്മൾ പതിവ കാട് പോയി കണ്ടതാണ്. ബഹുമാനപ്പെട്ട നമ്മുടെ ഫാദിൽ ഉസ്താദിന്റെ കൂട്ടുകാരായ നാല് ഫാദിലിമാർ ഇന്ന് സിറാജ് കോട്ടൂർ ഉസ്താദിന്റെ അഭ്യർത്ഥന വേണ്ടി നാല് പേർ ഒരാൾ മരിച്ചു, ബാക്കി ഒരാൾ അപകടങ്ങളെ തരണം ചെയ്തതിനേ ആയിട്ടുള്ളൂ, സുഖമാപൂർണമായിട്ടില്ല. രണ്ടുപേര് വെന്തിലേറ്ററുമാർ അല്ലാഹുവേ ശിവ കൊടുക്കണയല്ല, മരിച്ച ഫാദിലിക്ക് നൽകിപ്പെടുത്തി കൊടുക്കണയല്ല. ആയിരം രൂപ പോലും ഇഞ്ചക്ഷൻ കൊടുക്കാനില്ലാത്ത ബാപ്പിയുടെ മക്കളാണ്. ഒരു ദിവസം 50,000 രൂപ ഇൻഷുറി ചെലവാണ്. അതിനുവേണ്ടി കമ്മിറ്റി ഉണ്ടാക്കിയിട്ടുണ്ട് കോട്ടൂർ ഉസ്താദിന് നേതൃത്വത്തിൽ. അല്ലാഹുവേ കടബാധിതരാണ്, ഹോസ്പിറ്റലുകൾ വഹിക്കാൻ തോഫീ കൊടുക്കണമെന്ന സഹായിക്കുന്നത് വർക്കത്തോടുക്കണമല്ല, എത്ര പെട്ടെന്ന് അവർക്ക് ഹൈറ് നൽകണമല്ല. ആ അത്തരം അപകടങ്ങളെ കാത്തിരിച്ചിക്കണമല്ല. ഇതുപോലെ തന്നെ അടുത്ത മാസം ഹജ്ജിന്റെ മാസമാണ്. പി ടി ഉസ്താദ്, ടി സി ഉസ്താദ്, കാരക്കുന്ന് ഉസ്താദ് അടക്കമുള്ള ഒരു വഫാത്തായ മാസം, ഈ ബഹുമാനപ്പെട്ട വിളവീച്ച വഫാത്തായ മാസം. ഇവിടെ തന്നെ ഈ മാസം ബഹുമാനപ്പെട്ട നമ്മുടെ കാലിലെ ഉസ്മാൻ ഉസ്താദ് ഉസ്താദും കൂടിയായ തോട്ടുകൾ ഉസ്താദ് അടക്കം മഹാന്റെ വഫാത്തായ മാസം. അള്ളാഹുവേർക്കൊക്കെ നീ പറഞ്ഞേറ്റി കൊടുക്കണമല്ല, അവരെ സുന്നത്തെ മാത്രം ഹൃദയത്തിൽ സ്വീകരിക്കണേ. അല്ലോ ആ ചെയ്ത് പിന്നെ ഇൻഷാല്ലാ സ്വതന്ത്ര ദിനാഘോഷവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ആഗസ്റ്റ് 15 അന്ന് ദേശ സുരക്ഷാ വലയം എന്ന പേരിൽ നമ്മുടെ ജില്ലയിൽ രണ്ടു സ്ഥലത്ത് വലിയ പരിപാടി നമ്മുടെ സംഘ കുടുംബം നടത്തുകയാണ്. യേശുവിന്റെ നേതൃത്വത്തിൽ അത് ഇൻഷാ അല്ലാ 3 മഞ്ചേരിയാണ് നമ്മളൊക്കെ പങ്കെടുക്കേണ്ടത്. പരമാവധി ആളുകൾ എത്തി. നേരത്തെ പറഞ്ഞ ഞങ്ങൾ ഭീകരവാദികളല്ല, ഞങ്ങൾ മുസ്ലിമീങ്ങളാണ്, സലഫികളല്ല. ഇപ്പോർക്കും തിരിഞ്ഞുകണം. അതുകൊണ്ട് അപ്പോൾ പുതിയ പോസ്റ്റർ ഇപ്പൊ ഇന്നലെ കണ്ടിയാൽ എന്താ നിങ്ങൾ ഇതൊന്ന് ഭീകരവാദത്തിനെതിരെ KNM ബാപ്പൌത്തുമില്ല, പത്തായത്തിലും ഇല്ല, അങ്ങനെ എന്ന മാതിരി ഇപ്പോൾക്കും മണ്ടിയിൽ മാത്രം മൈലമ്പൂരിക്കും കിട്ടിയാണ് അവരിപ്പോർക്കും തിരികളടങ്ങിയിരിക്കണേ. ഞങ്ങൾ ഇങ്ങനെ സുന്നികളെ കൊല്ലാനും പറ്റും പറഞ്ഞു പറഞ്ഞു, ഇതിപ്പോ നമ്മളെ മേത്തുക്കെടുക്ക തുടങ്ങിയിക്കളും. അതുകൊണ്ട് പത്രപോത്ര അടക്കമുള്ള നിഷ്പക്ഷവാദികളൊക്കെ പറഞ്ഞു. ഇപ്പൊ രക്ഷപ്പെട കെ ടി ജലീലിന്റെ പ്രസംഗം കഴിഞ്ഞ 4 മുമ്പ് സിറാജിൽ വായിച്ചില്ലേ നിങ്ങൾ? അതായത് സൂഫിസം കൊണ്ടേ രക്ഷപ്പെടാൻ കഴിയുള്ളൂ. അതാണ് നമ്മുടെ സൂഫിസം, അതാണ് ഔലിയായിന്റെ മാർഗം. അതിന് നേർച്ചും പരിപാടിയൊക്കെ നടത്തണം. അത് മടവൂര് വരെ, കുണ്ടൂര് വരെ, ചെറുണൂരിലേക്ക് എത്തി നിൽക്കുന്ന അതിനെ പുറകിൽ നിൽക്കണം. അതാണ് എ പി ഉസ്താദും താജുലിമി നേതൃത്വം കൊടുക്കുക നമ്മുടെ സുന്നീസം. അള്ളാഹു അതിന് തോഫീക്ക് നിൽക്കുമാറാകട്ടെ. എല്ലാവരും പങ്കെടുക്കുക. പിന്നെ ഇൻഷാ അള്ളാഹ് അടുത്ത മാസം 2 ഇപ്പൊ ഇങ്ങനെ പലജാതി പനികളും കാര്യങ്ങളും ഒക്കെ നടന്നു കൊടുക്കുകയാണല്ലോ. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരള മുസ്ലിം ജമാഅത്തിന്റെ ആധിപത്യത്തിൽ നമ്മുടെ നമുക്ക് ആരോഗ്യത്തോടെ ജീവിക്കാൻ പഠിക്കാം എന്ന ടോപ്പിക്കിൽ ആരോഗ്യവും ഇസ്ലാമുമായി ബന്ധപ്പെട്ട് നല്ല മാറ്റങ്ങൾ അവതരിപ്പിക്കാൻ ഇൻഷാ അള്ളാഹ് മിക്കവാറും ഇടവേണ്ടയിൽ തന്നെ 2 ആരോഗ്യ വകുപ്പിന്റെ ആളും മറ്റുമൊന്നും നടക്കും. ഏതെങ്കിലും പ്രഗത്ഭമാകുന്നുണ്ട് ഹോസ്പിറ്റലിന്റെ ഹൃദ്രോഗ പരിശോധനയോ കണ്ണ് രോഗപരിശോധന നടക്കും നാളെ രാവിലെ. അതുമായി ബന്ധപ്പെട്ട് ഡോക്ടർമാരുമായി ചർച്ച നടത്താനിരിക്കുകയാണ്. അത് നിങ്ങൾ ശ്രദ്ധയിൽ പോകണം. എല്ലാറ്റിനും പുറമേ നമ്മുടെ കരിക്കുലം എന്ന് പറഞ്ഞാൽ പണ്ടത്തെ സ്കൂൾ ഇപ്പത്തെ സ്കൂൾ മാറ്റണ്ടല്ലോ. പണ്ടൊക്കെ സ്കൂളിൽ ഇങ്ങനെ കള്ളത്രം കാട്ടി എത്രയോ കുട്ടികൾ കല്ലിട്ട് കുചിരിയിരുന്ന് വിവാഹത്തിനുള്ളിൽ കുടിച്ചുകൊണ്ടതൊക്കെയാണ്. ഇപ്പൊ അങ്ങനെ കണ്ടുകണങ്ങൾ എവിടെയെങ്കിലും ഇപ്പൊ സ്കൂൾക്ക് പോകാനുള്ളത് ഹരായിട്ട് എല്ലാവരും പോകുകയാണ്. മദ്രസിലും അങ്ങനെ തന്നെ പേരണം. അതായത്
അടിസ്ഥാനപരമായിട്ട് ആശയം മാറ്റാതെ ശൈലിയിൽ ചെറിയ മാറ്റം. പണ്ടൊക്കെ നമ്മൾ തേങ്ങാച്ചോറും കുമ്പളങ്ങച്ചോറും കൊടുത്തില്ല, ഇപ്പൊ കുഴിമന്തിയല്ലേ കൊടുക്കണം, അത് എല്ലാം കഴിഞ്ഞാണ്. എന്നതുപോലെ നമ്മളെ കുട്ടികൾ നേരം പോലത്തെ ഇന്ന് മദ്രസില്ലേന്ന് വെച്ചാൽ ടെൻഷനാകാം ആ കോലത്തിൽ. അതിന് പറ്റിയ ഗവൺമെന്റ് കരിക്കുലം തയ്യാറാക്കിയ അഞ്ചാളുകൾക്ക് നേതൃത്വം കൊടുത്ത അമീൻ സാഹിബ് നമ്മളെ ഓഫീസറാണ് ഇപ്പം. ചുരുക്കത്തില് അദ്ദേഹത്തെ നേതൃത്വം തയ്യാറാക്കിയ പദ്ധതി അത് എസ് എം എയുടെ സുന്നി മാനേജ്മെന്റ് അസോസിയേഷന്റെ കീഴിൽ നടക്കാൻ വേണ്ടി ആനന്ദകരമായ മദ്രസ വിദ്യാഭ്യാസം എന്ന ക്യാമ്പയിൻ ഇൻഷാല്ലാ അതിന്റെ ഔദ്യോഗികമായി ജില്ലയിലെ പ്രഖ്യാപനം 20-ാം തീയതിയിൽ അത് വേങ്ങര വെച്ച് നടക്കുകയാണ്. തുടർന്ന് അങ്ങോട്ട് ഇൻഷാ അള്ളാ ഓരോ യൂണിറ്റിന് പരിപാടി നടത്തി രക്ഷിതാക്കളെയൊക്കെ ഇതിന്റെ ഭാഗമായിട്ട് സംഘടിപ്പിക്കും. ഹാപ്പി ഫാമിലി അത് ഇവിടെ നടന്നു എനിക്കറിയില്ല, നടക്കാത്ത സ്ഥലം നടക്കാനുള്ള നിർദ്ദേശം കൂടെ മേഖല കമ്മിറ്റി മുഖേന വരുന്നുണ്ട്. അങ്ങനെ മൊത്തം ഒരു ഇസ്ലാമിക ഉണർവ്, ഒരു സുന്നി ഉണർവ്, ഒരു താജുള്ള നമുക്ക് കൈമാറി കാന്തപുരസ്ഥ നേതൃത്വം നൽകുന്ന ആ സുന്നിസത്തിന്റെ യുവത്വത്തിന്റെ ആ പ്രസരിപ്പ് പാലപ്പറ്റിയിൽ ഞാൻ പറയേണ്ടതില്ലല്ലോ. ഒരുപാട് വിപ്ലവങ്ങൾ ഉണ്ടായതാണ്. ഇൻഷാ അള്ളാ ഒരു തിരിച്ചുപോക്ക് നടത്തി ആ സുന്നിസത്തിന്റെ കരകളഞ്ഞ ആദർശത്തിന് വേണ്ടി നമുക്ക് പടയാളികളെയും പോരാളികളെയും തയ്യാറാക്കാൻ കഴിയണം. അള്ളാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ. ദുആ ചെയ്തു ആ വസിയത്തോടുകൂടെ വാഖുറു ദവാന. അൽഹംദുലില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.